അനുഗ്രഹീതമായ അവതരണ ഗാനത്തോടെ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച കണ്ണുനീരിന്റെ നനവുള്ള ഒരു ചരിത്രത്തിന്റെ വേദിയിലേക്ക് ഇൻഷാല്ലാ നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തുക യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം ഇതെല്ലാം അല്ലാഹു നൽകിയ സൗഭാഗ്യം പാൽക്കടൽ തീരത്ത് പാറി കളിക്കുന്ന തൂവെള്ളപ്രാവുകളെ നിന്റെ പൂവിതൾ തൂവലിൽ പാൽനിറം പാർന്നൊരു പടച്ചോണ്ട് കുതിരത്ത് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം മാതളത്തോട്ടത്തിൽ മണ്ണിളം തുള്ളി പാറിടും ശലഭങ്ങളെ നിന്റെ മേനിയിൽ ലങ്കുന്ന മുഞ്ചൂറും വർണ്ണങ്ങൾ തൂകിയ അജവൊന്ന് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം ആകാശക്കുടമേലെ വില്ലുത്ത് വളഞ്ഞുള്ള മാരിവിൽ രംഗളിൽ തീർത്ഥധാര ആകാശക്കുടമേലെ വില്ലുത്ത് വളഞ്ഞുള്ള മാരിവിൽ രംഗളിൽ തീർത്ഥധാര അമ്പരം ചുറ്റുന്ന അമ്പിളി മാമന്റെ മേനിയിൽ പാൽ നിറം തൂകിയതാര് അമ്പരം ചുറ്റുന്ന അമ്പിളി മാമന്റെ മേനിയിൽ പാൽ നിറം തൂകിയതാര് മേനിയിൽ പാൽ നിറം തൂകിയതാര് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം പാൽക്കടൽ തീരത്ത് പാറി കളിക്കുന്ന തൂവെള്ളപ്രാവുകളെ നിന്റെ പൂവിതൾ തൂവലിൽ പാൽ നിറം പാർന്നൊരു പടച്ചോണ്ട് കുതിർത്ത് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം മുറ്റത്തെ പൂമണ്ണിൽ തുള്ളിയായി പെയ്യുന്ന തൂമഴ പരിമളം തന്നതാര് മുറ്റത്തെ പൂമണ്ണിൽ തുള്ളിയായി പെയ്യുന്ന തൂമഴ പരിമളം തന്നതാരേ മാഗന്ധ ചില്ലയിൽ ഇശൽ മോളും കുയിൽ പാടും രാഗം തീർത്ഥധാര മാഗന്ധ ചില്ലയിൽ ഇശൽ മോളും കുയിൽ പാടും രാഗം തീർത്ഥധാരേ കുയിൽ പാടും രാഗം തീർത്ഥധാര അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം മാതളത്തോട്ടത്തിൽ മണ്ണിളം തുള്ളി പാറിടും ശലഭങ്ങളെ നിന്റെ മേനിയിൽ ലങ്ങുന്ന മുഞ്ചൂറും വർണ്ണങ്ങൾ തൂകിയ അജബൊന്ന് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്
അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തരുമാറാകട്ടെ സ്വർഗ്ഗലോകത്തിന്റെ സൗഭാഗ്യം നിന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ വിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓരോ യുദ്ധവും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകത്തെ എക്കാലവും ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് നമ്മുടെ ആവേശം കൊള്ളിക്കുന്ന ഒരു ചരിത്രമാണ് ബദർ അവതറിന്റെ മറ്റൊരു ഭാഗ്യപത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഉഹദ് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്തും സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ നമുക്ക് ചരിത്രത്തെ ഇങ്ങനെ ആരംഭിക്കാം അതെ അല്ലാഹു അല്ലാഹ് നിൻ തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത് അല്ലാഹു അല്ലാഹ് നിൻ തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത് ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങൾ ഉറൈത്തു സലാത്തുമിത് ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങൾ ഉറൈത്തു സലാത്തുമിത് അല്ലാഹു അല്ലാഹ് നിൻ തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത് അല്ലാഹു അല്ലാഹ് നിൻ തുണയാലേ ഞങ്ങൾ ഗാഥയിത് ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങൾ ഉറൈത്തു സലാത്തുമിത് ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങൾ ഉറൈത്തു സലാത്തുമിത് ശുക്രാലേ ഓതിടാ ദിക്റോദി പാടിടാ ശുക്രാലേ ഓതിടാ ദിക്റോദി പാടിടാ വിൻമേഘവാനം ലൗഹും കലമും അർശ് കുർസും തീർത്ഥദിനാഥ അഹദായ നാഥ ഓ സമദായ നാഥ നിന്നാമമോതുന്നു നിന്നെ സ്തുതിക്കുന്നു നിന്നാമമോതുന്നു നിന്നെ സ്തുതിക്കുന്നു ആലങ്ങളാകയമൈത്ത പുരാണ ഹദോനെ നമിക്കുന്നു ആലങ്ങളാകയമൈത്ത പുരാണ ഹദോനെ നമിക്കുന്നു ശുക്രാലേ ഓതിട ദിക്റോദി പാടിട ശുക്രാലേ ഓതിട ദിക്റോദി പാടിട ശുക്രാലേ ഓതിട ദിക്റോദി പാടിട സകല ശുക്രും ജിക്റും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ മതത്തെ മുളയിലെ നുള്ളിക്കളയാൻ ഒരുങ്ങിയ ശത്രു സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയമാണ് ബദർ യുദ്ധം എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വിസ്മയമാണ് ആ ബദർ യുദ്ധത്തിന് മറ്റൊരു പ്രതികാരം എന്ന നിലയിലാണ് ഉഹദ് സംഭവിക്കുന്നത് ബദർ എന്ന യുദ്ധം സംഭവിച്ചതിന് ശേഷം ബദറിൽ ചത്തുമലച്ചുപോയ അബുൽ ഹക്കം ഉത്തബ ഷൈബ വലീദ് ഉസ്സ അസ്വദ് ഉമയ്യത്ത് അടക്കമുള്ളവർക്ക് ശേഷം മക്കയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരു മനുഷ്യനാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന മനുഷ്യൻ ഒരിക്കൽ അബൂ സുഫിയാൻ വിശദമായ മസ്ജിദുൽ ഹറമിലേക്ക് കടന്നു തവാഫ് ചെയ്യണമെന്നതാണ് അബൂ സുഫിയാന്റെ കൽബിലുള്ള പൂതി തവാഫിന് വേണ്ടി വിശുദ്ധ ഹറമിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹറമിലേക്ക് കടന്നു വരുന്ന ബാദിലിന്റെ അടുക്കൽ രണ്ട് ചെറുപ്പക്കാർ താടിക്ക് കൈകൊടുത്ത് വിദൂരതയിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയായി അബൂ സുഫിയാൻ അങ്ങോട്ട് കടന്നു വന്നാൽ അല്ലെങ്കിൽ അബൂ സുഫിയാൻ നടന്നു പോകുന്ന വഴികളിൽ ഒരു ആൺകുട്ടി പോലും ഇരിക്കാറില്ല എന്നതാണ് ചരിത്രത്തിന്റെ സാക്ഷ്യമെങ്കിൽ അന്ന് അബൂ സുഫിയാൻ കൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോ വാതിലിന്റെ അടുക്കൽ ഇരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അബൂ സുഫിയാൻ എന്ന മഹാമനീഷ് കടന്നു വരുന്നത് കണ്ടതായി നടിച്ചില്ല ആ രണ്ട് ചെറുപ്പക്കാരുടെ അടുക്കൽ അബൂ സുഫിയാൻ വന്ന് നിന്നു അബൂ സുഫിയാൻ അങ്ങനെ നിൽക്കുമ്പോഴും അബൂ സുഫിയാനെ കണ്ടതായി
അവർ ചിന്തിച്ചിട്ട് പോലുമില്ല, നടിച്ചിട്ടില്ല. അബൂ സുഫിയാൻ കഅബത്തിലേക്ക് പോയി, തവാഫ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോഴും ചെറുപ്പക്കാർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അബൂ സുഫിയാൻ അവരുടെ അടുക്കൽ വന്ന് നിന്നു. അബൂ സുഫിയാൻ അവരെ നോക്കിയില്ല. അബൂ സുഫിയാൻ ആ രണ്ട് ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. കുറെ കഴിഞ്ഞപ്പോഴേ അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ നോക്കാത്തത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രയാസം എന്താണ് എന്നും എനിക്കറിയാം. നിങ്ങളുടെ പ്രതിസന്ധി എന്താണെന്ന് അറിയാം. പറ്റുമെങ്കിൽ നാളെ ദാറുൻ നദ്വയിൽ, ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ മക്കയിലെ ഒരു വീടാണ്, മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ അബൂ താലിബ് ഉണ്ടാക്കിയ വീടാണ് ദാറുൻ നദ്വ. ഖുറൈശികൾ ആ വീട്ടിനകത്താണ് സമ്മേളനം ചേരാറ്. അബൂ സുഫിയാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദാറുൻ നദ്വയിൽ നാളെ ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. അപ്പോഴും ആ ചെറുപ്പക്കാരൊന്നും വേണ്ടിയില്ല. അബൂ സുഫിയാൻ നടന്നുപോയി, പിന്നെ നേരം വെളുത്തു. മക്കയിൽ ആകെ ഒരു വാർത്ത പരക്കുന്നു, ദാറുൻ നദ്വ സമ്മേളന ഹാളിൽ അബൂ സുഫിയാൻ ചെറുപ്പക്കാർക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന്. ചെറുപ്പക്കാർ കൂലം കുത്തി ഒഴുകി അങ്ങോട്ട്. എല്ലാവരും ദാറുൻ നദ്വ സമ്മേളന ഹാളിൽ നിരന്നു. അകത്ത് ചെറുപ്പക്കാരെ കൊണ്ട് അകന്നിറഞ്ഞു. പിന്നീട് വരുന്നവരൊക്കെ അകത്തേക്ക് കയറാൻ കഴിയാതെ പുറത്ത് വാതിലിന്റെ അടുക്കൽ നിന്നു. ആ നിൽക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ പള്ളിയുടെ അടുത്തിരുന്ന രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ദാറുൻ നദ്വ സമ്മേളന ഹാളിന്റെ വാതിലിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ സർവാദരണീയനായ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എഴുന്നേറ്റ് നിന്നു. ജനങ്ങൾ ആകാംക്ഷയോടെ അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ മുഖത്തേക്ക് നോക്കാണ്. അബൂ സുഫിയാൻ എന്തിനാണ് മീറ്റിംഗ് വിളിച്ചത് അതൊക്കെ അവർക്കറിയണം. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നിങ്ങളെ വിളിച്ചു ചേർത്തത് ഒരു പ്രധാന കാര്യം പറയാനാണ്. നോക്ക്, കഴിഞ്ഞ ഒരു വർഷമായി ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഹൈമത്തിന്റെ മകൾ ഹിന്ദും ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് ഞാനും എന്റെ ഭാര്യയും ഒരു വർഷമായി ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് എന്ന് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ മുന്നിലിരിക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ പരിഹാസത്തോടെ ചിരിച്ചു. ചിരിച്ച കൂട്ടത്തിൽ ഒരു ബിരുദം വിളിച്ചു പറഞ്ഞു, അബൂ സുഫിയാൻ, സ്വന്തം ഭാര്യയുടെ കൂടെ ഒരു ഭർത്താവിന് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്രസംഗിക്കേണ്ട കാര്യമല്ല, അത് അവനവന്റെ കഴിവുകേടാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ക്രൂദ്ധനായിട്ട് വിളിച്ചു പറഞ്ഞു, ഇടാ, ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മറുപടി മതി. എന്റെ പെണ്ണിന്റെ കൽബിൽ ഒരു ദുഃഖമുണ്ട്. അബൂ സുഫിയാൻ പറയാണ്, എന്റെ ഭാര്യ ഹിന്ദന്റെ കൽബിൽ ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം എന്റെ മാത്രം ദുഃഖമല്ല, അവളുടെ മാത്രം ദുഃഖമല്ല, മക്കയുടെ ദുഃഖമാണ്. മക്കയിൽ ഓരോ മനുഷ്യന്റെയും ദുഃഖമാണ്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരുടെ ദുഃഖം, മക്കൾ നഷ്ടപ്പെട്ടു പോയ പിതാക്കന്മാരുടെ ദുഃഖം, പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ദുഃഖം തീർന്നിട്ടില്ല. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പ്രതികരിച്ചോളൂ. പറയട്ടെ പറയട്ടെ, നിലനിൽപ്പ് നമുക്കുണ്ടോ? പറയാതെ തരമില്ല ത്യാഗം. തിജാരത്ത് സിറിയായി നടത്തുവാൻ നമുക്കിന്ന് മദീനയല്ലാതെ ഏതാ മാർഗം. പറയട്ടെ പറയട്ടെ, നിലനിൽപ്പ് നമുക്കുണ്ടോ? പറയാതെ തരമില്ല ത്യാഗം. തിജാരത്ത് സിറിയായി നടത്തുവാൻ നമുക്കിന്ന് മദീനയല്ലാതെ ഏതാ മാർഗം. ബദറിന്റെ മണ്ണിൽ അബൂ ജഹിൽ വീണു, ഉത്ബത്ത് കൂടെ ശൈബത്ത് താണു. ബദറിന്റെ മണ്ണിൽ അബൂ ജഹിൽ വീണു, ഉത്ബത്ത് കൂടെ ശൈബത്ത് താണു. അപമാനമേറി അതിനാലെ കൂറി, പ്രതികാരം ചെയ്യാ സമയമായി. പറയട്ടെ പറയട്ടെ, നിലനിൽപ്പ് നമുക്കുണ്ടോ? പറയാതെ തരമില്ല ത്യാഗം. തിജാരത്ത് സിറിയായി നടത്തുവാൻ നമുക്കിന്ന് മദീനയല്ലാതെ ഏതാ മാർഗം. അബൂ സുഫിയാൻ അവരോട് പറയാണ്, ഞാൻ നിങ്ങളിങ്ങനെ വിളിച്ചു കൂട്ടിയത് ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ്. എന്റെ പെണ്ണ് തുഹൈമത്തിന്റെ മകൾ ഹിന്ദാണ്. ഒരു കൊല്ലമായി ഭർത്താവിന്റെ സുഖം എന്ത് എന്ന് ഭാര്യ അറിഞ്ഞിട്ട്, ഒരു കൊല്ലമായി മുടിയിൽ എണ്ണ പുരട്ടിയിട്ട്, ഒരു കൊല്ലമായി അവൾ മുടിയൊന്ന് ചുരുട്ടിക്കെട്ടിയിട്ട്. അതിന് കാരണമുണ്ട്. അവരുടെ പിതാവ് നഷ്ടപ്പെട്ടത് ബദർ യുദ്ധത്തിലാണ്. അവരുടെ പ്രിയപ്പെട്ട പിതാവ് കൊല്ലപ്പെട്ടത് ബദർ യുദ്ധത്തിലാണ്.
മക്ക ഉണങ്ങിയിട്ടാണ് ഉള്ളത്. മക്കയിൽ കച്ചവടം നടക്കണം, എന്നാലേ മക്ക ഉണരൂ. കച്ചവടം നടക്കേണ്ടത് ഏറ്റവും നന്നായി കച്ചവടം നടക്കുന്നത് ഷാമിലാണ്. വിശേഷ സിറിയ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ മദീനയുടെ ഭാഗത്തുകൂടെ പോകണം. മദീനയുടെ ഭാഗത്തുകൂടെ കച്ചവട സംഘമായിട്ട് പോയാലേ നമുക്ക് സിറിയയിൽ എളുപ്പത്തിൽ എത്താനാവും. എന്നാൽ മദീനയുടെ ഭാഗത്തുകൂടെ കച്ചവട സംഘവുമായി പോകുന്ന നമ്മെ പിടിക്കാൻ മുഹമ്മദിന്റെ കൂട്ടരവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബദർ യുദ്ധത്തിന് ഒരു പ്രതികാരം വേണമെന്നാണ്. ബദർ യുദ്ധത്തിന് ഒരു പ്രതികാരം. ഇത് അബൂ സുഫിയാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ സദസ് ചാടി എഴുന്നേറ്റു. വാതിലിന്റെ മറവിൽ ഇന്നലെ പള്ളിയുടെ ഭാഗത്തിരുന്നിട്ട് അബൂ സുഫിയാൻ ശ്രദ്ധിക്കാത്ത രണ്ട് ചെറുപ്പക്കാരുണ്ട്. അവരങ്ങോട്ട് ചാടി വീണ അബൂ സുഫിയാന്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ സുഫിയാൻ ഇത് നിങ്ങളുടെ നാവിൽ നിന്ന് കിട്ടാനാണ് ഞങ്ങൾ ഇന്നലെ മിണ്ടാതിരുന്നത്. രണ്ട് ചെറുപ്പക്കാർ ഒരാൾ പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഭടനായിരുന്ന മഹാനായ ഖാലിദ് ഇബ്നു വലീദ്, മറ്റൊരാൾ ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂ ജഹലിന്റെ മകനാണ്. ഈ രണ്ടു പേരും പിൽക്കാലത്ത് ഇസ്ലാമിന്റെ കാവലാളും പരിശുദ്ധ റസൂൽ സൈഫുള്ളാഹി എന്ന് വിളിച്ച ആളൊക്കെ. എന്നാൽ അന്ന് ശത്രുവിന്റെ കൂട്ടത്തിലാണ്. ഇവർ രണ്ടുപേരും കൂടി ചാടി വീണ് വിളിച്ചു പറഞ്ഞപ്പോ ശത്രുക്കൾ ഒന്നുകൂടി ആവശ്യത്തിലായി. അവര് പറഞ്ഞു, അബൂ സുഫിയാൻ ഇപ്പൊ പോണോന്ന് വെച്ചു, ഇപ്പൊ പോണോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇപ്പൊ പോകണ്ട, ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. ഒരു ഒരുക്കം അനിവാര്യമാണ്, നല്ലൊരു ഒരുക്കം ഒരുങ്ങണം, അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോഴേക്ക് ബദറിനൊരു പ്രതികാരം തന്നെ കേട്ടത്, ജനങ്ങളങ്ങട്ട് ഇളകി കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാൻ അവർ കൈളണിയ ഒരു ബദറിൽ ഹുദയാസി നബിയും സഹാബികളും നിലയായി. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാൻ അവർ കൈളണിയ ഒരു ദിന ബദറിൽ ഹുദയാസി നബിയും സഹാബികളും നിലയായി. ഹംസത്തോരും മറ്റും സഹാബികൾ ഒരുങ്ങി പടയങ്കി അണിഞ്ഞുള്ള ഖുറൈശികൾ ഇറങ്ങി. ഉലി ഹംസത്തോരും മറ്റും സഹാബികൾ ഒരുങ്ങി പടയങ്കി അണിഞ്ഞുള്ള ഖുറൈശികൾ ഇറങ്ങി. പല താരത്തിലും താടിക്കാഹളങ്ങൾ മുഴങ്ങി പരിശുദ്ധ തക്ബീറിൻ ധ്വനി അങ്ങ് മുഴങ്ങി പഹയര മനം നടുങ്ങി അതുകേട്ട് ഉഹദിന്ന മല കിടുങ്ങി. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹദി പകരം പക വീട്ടിടുവാൻ അവർ കൈളണിയ ഒരു ദിന ബദറിൽ ഹുദയാസി നബിയും സഹാബികളും നിലയാ. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് പോണം. അതുകൊണ്ട് നിങ്ങളുടെ കച്ചവട സംഘം, എന്റെ കച്ചവടത്തിന്റെ മുതലുകൾ എന്റെ കയ്യിലുണ്ട്. ആ മുതലുകളൊക്കെ ഞാൻ തിരിച്ചു തരാം, പക്ഷെ അതിന്റെ ലാഭം യുദ്ധ ഫണ്ടിലേക്ക്. അവര് പറഞ്ഞു, മുഹമ്മദിനെ എതിർക്കാനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുതലും വേണ്ട, ലാഭം മൊത്തം അങ്ങോട്ട് എടുത്തു. അബൂ സുഫിയാൻ പറഞ്ഞു, അത് വേണ്ട, മുതൽ തിരിച്ചു, ലാഭം യുദ്ധ ഫണ്ടിൽ. പിന്നെ ഈ സദസ്സിൽ ഞാനൊരു പിരിവ് നടത്താൻ പോവാണ്. ഒരു പിരിവ്, നിങ്ങൾ വേജാറാവണ്ട, നിങ്ങളോടല്ല, ഒരു പിരിവ് നടത്താൻ പോവാണ്. അബൂ സുഫിയാൻ എന്ത് ചെയ്തറിയോ, ഒരു തട്ടങ്ങനെ എടുത്തിട്ട് രണ്ട് ചെറുപ്പക്കാരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സദസ്സിലൊന്നും ഇങ്ങനെ നടന്നിട്ട് വന്നു. ആ രണ്ട് ചെറുപ്പക്കാരെ തട്ടം പിടിച്ചൊന്നും ഇങ്ങനെ നടന്നിട്ട് തിരിച്ച് അബൂ സുഫിയാന്റെ മുന്നിൽ കൊണ്ടുവച്ചത് 1400 കൊല്ലം മുമ്പ് 160000 ദിർഹമാണ്. 160000 ദിർഹം അബൂ സുഫിയാന്റെ മുന്നിൽ ഒരു സദസ്സിൽ ഇങ്ങനെ നടന്നിട്ടാണ് കൊണ്ടുവച്ചറിയോ. മുഹമ്മദ് നബി എതിർക്കാൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് മക്കയിൽ ഭയങ്കര ആവേശമാണ് ബദർ യുദ്ധത്തിന് പ്രതി. അത്ര മാത്രം അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു ഈ ബദർ യുദ്ധത്തിൽ നേതാക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ. ഈ സമയത്ത് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് സംഗതി അറിഞ്ഞു. ഹിന്ദ് പെണ്ണുങ്ങളെ കണ്ട് വിളിച്ചു കൂട്ടി, കുറെ വീട്ടിലൊക്കെ പോയി പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ബദർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാനുള്ള ഒരു പടപ്പുറപ്പാടില്ല. അതെ, എന്നാൽ നമ്മളും അവരുടെ കൂടെ പോവുക. അപ്പൊ പെണ്ണുങ്ങൾ ചന്ദന് ഇന്നലെ പറഞ്ഞു, എടി നിനക്കൊക്കെ നിന്റെ ഭർത്താവിനെ അറിയാലോ, മുഹമ്മദിന്റെ പക്ഷക്കാർ വാള് പൊക്കിയാൽ നമ്മുടെ കെട്ടിയവനൊക്കെ തിരിച്ചോളും, അങ്ങനെ ഓടാതിരിക്കാൻ നമ്മൾ കൂടെ പോവുക. പേടിച്ചോടുന്ന ഭർത്താക്കന്മാരെ പിടിച്ച് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു കൊടുക്കുക.
ധീരമായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രക്തസാക്ഷികളുടെ ഭാര്യ അവരാണ്. പെണ്ണുങ്ങൾക്ക് ആവേശമായി, അതല്ലേ നമ്മളെ കെട്ടിയവർ മരിച്ചാൽ തർക്കമില്ല, പെണ്ണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി. പക്ഷെ തൽക്കാലം ഭർത്താക്കന്മാരോട് പറയണ്ടെന്ന് പറഞ്ഞു, പറഞ്ഞ നമ്മളെ കൂട്ടുകാർ അവനും മിണ്ടണ്ട, അങ്ങനെ ആയിക്കോട്ടെ. പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങി. എന്താണ് അവരുടെ നേതാവ്? തന്റെ അടിമയായ വക്ഷിയെ വിളിച്ചു. വക്ഷിയോട് പറഞ്ഞു, വക്ഷി നീ ഒരുപാട് കാലമായി എന്റെ അടിമയായിട്ട്, നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? വക്ഷി പറഞ്ഞു, സ്വാതന്ത്ര്യം വേണം, നിങ്ങൾ തരണ്ടേ, നിങ്ങൾ സ്വാതന്ത്ര്യം തന്നാലേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യം തരാം, പക്ഷെ ഒരു ഷർത്തുണ്ട്, സ്വാതന്ത്ര്യം തരാൻ. എന്താ? മൂന്ന് പേരെ കൊല്ലണം, മൂന്നാളെ തട്ടണം. അപ്പൊ പറഞ്ഞു, ആദ്യം തട്ടിത്തരാറ്, മൂന്നാളെ കൊല്ലില്ല, ഞാൻ നീറ്റുകാർ. അപ്പൊ ഹിന്ദി ചോദിച്ചു, ആരെയാണെന്ന് അറിയാവോ നിനക്ക്? പക്ഷെ പറഞ്ഞു, എനിക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ മൂന്നാളെ കൊല്ലണമെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് നിങ്ങളെ തന്നെ, പിന്നെ ഞങ്ങളെ ഭർത്താവിനെയും ഒരാളെ കൂടുമെന്ന് കൊണ്ടാ മൂന്നാളെ തേച്ചാ മതി. അപ്പൊ പറഞ്ഞു, ഞാൻ പറയുന്ന മൂന്ന് പേരെ കൊല്ലണം. ആരാന്ന്? ഒന്ന് മുഹമ്മദ്. അത് കേട്ടപ്പോ തന്നെ പശി ഒന്ന് ഞെട്ടി. മുഹമ്മദ് നബി എന്ന് വെച്ചു, അറിയുന്നു. അപ്പോ വൈശി ഒന്ന് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കി, എന്നിട്ട് വെച്ച് മൂന്നോ മൂന്ന് അംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. അപ്പൊ പക്ഷെ പറഞ്ഞു, സ്വാതന്ത്ര്യം തരാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നെ വെറുതെ മറ്റേതാക്കിയതല്ലേ? അന്നേരം പറഞ്ഞല്ല പക്ഷി, ഈ മൂന്ന് പേരെ കൊന്നാ സ്വാതന്ത്ര്യം തരാ. അന്നേരം പറഞ്ഞു, മൂന്ന് പേരെ കൊല്ലണമെങ്കിൽ അവരെ അടുത്ത് പോണ്ടേ? അവരുടെ നാലായലത്ത് പോകാൻ പോലും എന്നെ കൊണ്ട് പറ്റൂല. എന്നാലും ഹിന്ദു പറഞ്ഞു കൊടുത്ത്, ഇനി മൂന്നാളെയും കൊല്ലണം, ഈ മൂന്നിൽ ആരെയും ഒരാളെ കൊന്നാലും മതി, ഏതെങ്കിലും ഒരാളെ കൊന്നാലും നിനക്ക് സ്വാതന്ത്ര്യം തരാം. നിനക്ക് നല്ല കഴിവുണ്ടല്ലോ പക്ഷി, ചാട്ടുളി വിദഗ്ധനാണ് പക്ഷി, വളരെ വിദഗ്ധമായി ചാട്ടുളി. ആ ചാട്ടുളി എറിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അവിടെ തന്നെ കൊള്ളും, നെഞ്ചത്തെറിഞ്ഞാ അവിടെ കൊള്ളും. അങ്ങനെ കഴിവുണ്ടല്ലോ, അതുകൊണ്ട് ചാട്ടുളി എറിഞ്ഞിട്ട് കൊന്നാ മതി, അടുത്ത് പോയിട്ട് വെട്ടി കൊല്ലാൻ നിൽക്കണ്ടെന്നോ? അപ്പൊ വശി തീരുമാനിച്ച്, അത് ശരിയാണ്, ചാട്ടുളി എറിഞ്ഞിട്ട് ഒരാളെ കൊല്ലാൻ പറ്റിയാൽ സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. ഏതായാലും ഒന്ന് കരുതിയിട്ട് പോകേണ്ടി എന്ന് കണക്കൂട്ടി, ഒരു മുന മുനയും ഒരു മുന മുന അങ്ങനെ തന്നെ പറയാതിന് ഒരു മുന മുനയും പതിനെട്ട് കുളത്ത് ബാഗോട് ചൂണ്ടയില്ല, നമ്മള് മത്സ്യം പിടിക്കുന്ന അതിനെന്താ? അപ്പൊ അങ്ങനെ കുളത്തില്ലേ, അതല്ലേ? അപ്പൊ പതിനെട്ട് കുളത്ത് പിന്നോട്ടും ഒരു മുന മുന്നോട്ടും ഓർമ്മ വേണേ. അപ്പോ അങ്ങനെയുള്ള ഒരു സാധന ഭക്ഷി ഉണ്ടാക്കി. ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന രണ്ടു മൂന്ന് ആയുധങ്ങളുണ്ട്, ഒന്ന് ചാട്ടുളിയാണ്, മറ്റൊന്ന് മഹാനായ അലീബ് നബി തലബി അള്ളാഹുവിന്റെ ദുൽഫഖാർ. അപ്പൊ ഈ ഇതുണ്ടാക്കിയെടുത്തിട്ട് ഹിന്ദിന്റെ കൂടെ കൂടി വശി വശി വശിയൊക്കെ പിന്നീട് ഇസ്ലാമിന്റെ ഭടനായിരുന്നു. അപ്പോ അവര് കൂടെ കൂടി യുദ്ധത്തിന് പുറപ്പെടുന്ന ദിവസമായി, മസ്ജിദുൽ ഹറമിന്റെ മുന്നിൽ ജനങ്ങൾ തടിച്ചു കൂടി. അബൂ സുഫിയാനെ കാത്തിരിക്കാണ് എല്ലാരും, അബൂ സുഫിയാനെ നേതാവ്. അപ്പൊ അബൂ സുഫിയാൻ ആഡംബര വിഭൂഷിതനായിട്ട് അങ്ങോട്ട് വന്നു, വരുമ്പോ തന്നെ ജനങ്ങൾ ഇങ്ങനെ നോക്കി, വല്ലാത്ത നേതാവ്, അടിപൊളി. കഅബത്തിന്റെ അടുത്ത് വന്ന് നിന്ന്, അപ്പൊ എല്ലാരും ആവേശത്തോടെ, അബൂ സുഫിയാനെ പോകല്ലേ, മുഹമ്മദിനെ തച്ച് തകർക്കാൻ പോകല്ലേ. അബൂ സുഫിയാൻ പറഞ്ഞു, പോകാം, പക്ഷെ അതിന് മുമ്പ് കഅബത്ത് കയറിയൊന്ന് ദ്വേർന്നിട്ട് പോകാറുണ്ട്. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, അബൂജായിൽ ദ്വേർന്ന പോലെ ദ്വേർക്കരുവാറു, കാരണം അബൂജായിൽ പറഞ്ഞ പോലെ ദ്വാ ചെയ്ത് നമ്മൾ തോറ്റു. കാരണം എന്തറിയോ, അബൂജായിൽ ബദറിലേക്ക് പോകുമ്പോ ഒരു ദ്വാ നടത്തി കഅബത്തിൽ നിന്ന്, ഒരു കൂട്ടം ഹക്കുടയോ അവരാരുണയ്ക്കറിയാം, അവകളെ ഇരയിൽ തീരിത്ത് ഖലാസിയ താക്കിടു നീ പരനേ. ഇരയൂനെ ഹാദൽ ബൈത്തുടെ നായന ഹക്കുടെ പാത്തിലി രണ്ട് ഇണയെ ീരിന്തരുളീട് നീന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുമതി ഒരു കൂട്ടം ഹക്കുടയോ
അവരാരുനക്കറിയാം അവർകളെ ഇടയിൽ തീരിത്ത് ഹലാസിയത്താക്കിടുണി പരനേ പദർലേക്ക് പുറപ്പെട്ട ബാബുജാലെ കഅബത്തിന്റെ കില്ല പിടിച്ചെടുത്ത് വരുന്നത് എങ്ങനെയാണ് ഇറയോനെ പടച്ചോനെ ഹാദൽ ബൈതുടെ നായനെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ ഈ ബിൽഡിംഗിന്റെ ഉടമസ്ഥനെ ആരാണ് കഅബത്തിന്റെ ഉടമസ്ഥൻ അപ്പോ അബൂജാൽ ദ്വാരക്കത് എങ്ങനെയാണ് ഇറയോനെ ഹാദൽ ബൈതുടെ നായനെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനെ ഞങ്ങളൊരു യുദ്ധത്തിന് പോവാണ് സത്യമാരുടെ പക്ഷത്താണെന്നും അസത്യമാരുടെ പക്ഷത്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് അല്ലാ സത്യത്തെ നീ ജയിപ്പിക്കണം അസത്യത്തെ നീ തോൽപ്പിക്കണം സത്യത്തെ ജയിപ്പിക്ക അസത്യത്തെ കള്ളത്തരത്തെ നീ തോൽപ്പിക്ക ഇതാണ് അബൂജാൽ ദ്വാരന്ന സത്യത്തിൽ അബൂജാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ദ്വാരന്നത് ക്ലിയറാ അപ്പൊ പടച്ചോൻ പറഞ്ഞു ശരി അബൂജാലെ നീ അവിടെ വന്ന് നിൽക്കാൻ കാണിച്ചുതരാം ഇതാണ് പതനം സംഭവിച്ചത് അപ്പൊ ജനങ്ങൾ പറഞ്ഞു അങ്ങനെ ദ്വാരക്കല്ലേ അങ്ങനെ ദ്വാരന്ന നമ്മൾ തോറ്റു അപ്പൊ അബൂ അബൂ സുഫിയാൻ പറഞ്ഞു ഞാൻ മാറ്റി ദ്വാരക്കാണ് അങ്ങനെ അബൂ സുഫിയാൻ കഅബത്തിന്റെ ഉള്ളിൽ കയറി കഅബത്തിന്റെ ഉള്ളിലെ അവസ്ഥ എന്താ പറയാ ബിംബങ്ങൾ ഇങ്ങനെ വെച്ചിന് ലാത്ത മനാത്ത പൊറാട്ട ചപ്പാത്തി ലൈനായിട്ട് വെച്ചിന് എല്ലാം ഓരോ ബിംബത്തെയും വിളിച്ചിട്ട് അബൂ സുഫിയാൻ പറയാൻ ബിംബത്തോട് പറയാതെയും നാശം വരുത്താതെയും തീർത്തു വിജയിക്കയും ഇല്ലാത്ത ഉപലില്ലാലയും ആശ കെടുത്താതെയും നാശം വരുത്താതെയും തീർത്തു വിജയിക്കയും ബദറിൽ തകർന്നു തന്നിൽ ഇതിലും ചതി പറ്റിയ തകരും കുലദൈവങ്ങൾ ഒന്നിച്ചവരെ ചെണ്ട ചൊന്ന് വ്യസനം പൂണ്ട് നീറി വ്യഥയിലാണ്ട് മായ കഅബാലിനകത്ത് കുത്തി നിർത്തപ്പെട്ട ബിംബങ്ങൾ ഓരോന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ലാത്തെ ഉസ്സേ ഹുബല്ലായിലെ മനാത്തെ ഞങ്ങൾ യുദ്ധത്തിന് പോവാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ യുദ്ധത്തിന് പോയി അന്ന് ഞങ്ങളുടെ സർവാധിരനായ നേതാവ് ഈ കഅബത്തിന്റെ അകത്ത് വെച്ച് ഒരു ദ്വായ നടത്തിയിട്ട് തന്നെയാ പോയത് എന്നിട്ടെന്താ കാര്യോ ദ്വായർന്നോനും ചത്ത് കേട്ടോനും ചത്ത് എല്ലാം ചത്തു എല്ലാം മരിച്ചു ഇപ്പൊ ഞങ്ങൾ പോവാണ് ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ തോറ്റു പോയാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ആരുടെ പറഞ്ഞ ദൈവങ്ങളും ഞങ്ങൾ തോറ്റുപോയാൽ അടിച്ചു പല്ലി നമ്മൾ കഴിക്കുന്നല്ല നമ്മൾ തോറ്റാൽ മുഹമ്മദിന്റെ പക്ഷം ഇങ്ങോട്ട് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തച്ച് തകർക്കും ബിംബങ്ങളെ തകർക്കും തരിപ്പണാക്കും ആര് വന്നാൽ കഅബാരിത്തിനകത്ത് കുത്തി നിർത്തപ്പെട്ട ലാത്തയും ഉസ്സയും ഹുബലില്ലാഹിലെയും മനാത്തയും അടക്കമുള്ള ബിംബം തകരും മുഹമ്മദ് വന്നാൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് പോകുമ്പോ അബൂ സുഫിയാന്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് അതിന്റെ പൂർത്തീകരണമാണ് മക്കം ഫത്തഹിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ദ്വാരന്നിട്ട് അബൂ സുഫിയാൻ അങ്ങോട്ട് ഇറങ്ങി കഅബത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് നിൽക്കുമ്പോ ഒരു സൗണ്ട് അങ്ങ് കേട്ട് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ വരികയാണ് ലൈനായിട്ട് ലേഡീസ് ഇങ്ങനെ വരുന്നു അബൂ സുഫി അങ്ങനെ നോക്കി ഫ്രണ്ടിൽ നിൽക്കുന്നതിന് എവിടെയോ കണ്ട് പരിചയമുണ്ട് ശരിക്കും നോക്കിയപ്പോ അത് ഭാര്യ ഹിന്ദാണ് ഹിന്ദ് അരികത്ത് വന്ന് അവിടെ നിന്നു പെണ്ണുങ്ങളൊക്കെ അവിടെ അങ്ങനെ നിന്നു അബൂ സുഫി ഹിന്ദിനോട് പോയി ചോദിച്ചു അല്ല ഹിന്ദേ നമ്മള് പുറേ യാത്രയൊക്കെ പറഞ്ഞ് വന്നതല്ലേ സലാം പറഞ്ഞ് പിരിഞ്ഞതല്ലേ പിന്നെ എന്തിനപ്പൊ നീ ഇവിടെ വന്നത് അപ്പൊ ഹിന്ദ് പറഞ്ഞു പൊന്നാര മാപ്പിളേ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നത് എന്തിന് യുദ്ധത്തിൽ നിങ്ങൾ തോറ്റാൽ ഓടുമ്പോൾ പിടിച്ച് അങ്ങട്ടനെ നിർത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു പൊന്നാര ഹിന്ദി അലാ കാക്കണ്ട നീ പെണ്ണുങ്ങളെ കൂടി തിരിച്ചു പറഞ്ഞു നീ പോയിക്കോളൂ എന്ത് പറഞ്ഞു ഞങ്ങൾ ഉറപ്പിച്ചിട്ട് വന്നതാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ വരുന്നു ഭാര്യ എന്തായാലും വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അബൂ സുഫിയാൻ ജനങ്ങളോട് മെല്ലെ വന്നിട്ട് വിളിച്ചു പറഞ്ഞു നമ്മളെ ഭാര്യയൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹ അതുകൊണ്ട് അവരും നമ്മുടെ കൂടെ വരുന്നാ പറയണത് കൂട്ടല്ലേന്ന് വെച്ചു
അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇവളെടുത്ത് രക്ഷപ്പെടാനായ യുദ്ധത്തിൽ വന്നത്. കാരണം ഇത്ര വലിയ യുദ്ധം എന്തായാലും അവിടെ ഉണ്ടാവില്ല. ചില ഭാര്യമാരുടെ അടുത്ത് ചില ഭർത്താക്കന്മാർ നടത്തുന്ന യുദ്ധം ഉണ്ടല്ലോ, ഇവിടെ അല്ല കേട്ടോ. ഇവിടെ നല്ല മനുഷ്യന്മാരേ ഉള്ളൂ, നല്ല ഭാര്യമാരേ ഉള്ളൂ. ഇൻഷാല്ലാ എനിക്ക് തിരിച്ചു പോകണം. അപ്പോ അവളെടുത്ത് രക്ഷപ്പെടാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇപ്പൊ കൂടാൻ നിൽക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾ ഒരുങ്ങി 80 പെണ്ണുങ്ങളുണ്ട്. എന്നാ പിന്നെ പോവാറു. അവരവിടെ നിന്ന് ആട്ടും പാട്ടും ഒക്കെ അതിന് പുറപ്പെട്ടു. പോണ വഴിയില് 80 അല്ലെങ്കിൽ 70 എന്ന അഭിപ്രായം കറുത്ത നീഗ്രോ വർഗക്കാർ, ഇസ്ലാമിന്റെ ബദ്ധപൈരികളായ ശത്രുക്കൾ, അവരും ഇവരോടൊപ്പം ചേർന്നു. അങ്ങനെ 3000 വരുന്ന കുറേശ് പടയാളികളും അവരോടൊപ്പം 70-80 പേരുള്ള നീഗ്രോ അടിമകളും സർവായുധരായിട്ട് പുറപ്പെടുമ്പോ മദീനയിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അറിയില്ല, സുല്ലാഖല്ലാ വഹീം കൊടുത്തിട്ടില്ല. അങ്ങനെ മദീനത്തിൽ എന്നാൽ മക്കയില് ഈ ഉഹദിലേക്ക് പുറപ്പെടുമ്പോ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ക്ഷണിച്ച ഒരാളുണ്ട്. നിങ്ങൾ വരണം. ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ പണി ഉണ്ടെന്നിട്ട് ഒഴിഞ്ഞു മാറിയ ഒരാളുണ്ട്, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. സുല്ലാന്റെ അളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്, പക്ഷെ ഇവർക്ക് അറിയില്ല മൂപ്പർ മുസ്ലിമാണ്. മൂപ്പർ മുസ്ലിമായി കൊണ്ട് തന്നെ ബദർ യുദ്ധത്തെ പങ്കെടുത്തിട്ടുണ്ട്. ശത്രുക്കളുടെ കൂടെ റസൂലുള്ളാഹിന്റെ പക്ഷക്കാർ അളാപ്പാനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അന്ന് മുസ്ലിമാ. അപ്പൊ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അബ്ബാസ് മുസ്ലിമാണ്, പക്ഷെ ശത്രുക്കളുടെ കൂടെ നിർബന്ധ ബുദ്ധിയ വരേണ്ടി വന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം മോചന ദ്രവ്യം നൽകിയിട്ട് തിരിച്ചുവിട്ടത്. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പുറപ്പെട്ടില്ല. ശത്രുക്കൾ ഇവിടെ പുറപ്പെട്ടു എന്ന് കണ്ടപ്പോ പരിശുദ്ധ റസൂലിന് കത്തെഴുതി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. എന്നിട്ട് ആ കത്തൊരു അടിമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വളരെ പെട്ടെന്ന് മദീനത്ത് പോകണം, ഇതെന്റെ മകൻ മുഹമ്മദിന് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ആ കത്തുമായി അതിവേഗം മദീനയിലേക്ക് പുറപ്പെട്ടു. ഊടുവഴികളിലൂടെ യാത്ര തിരിച്ച് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി പറഞ്ഞു, താങ്കളുടെ എളാപ്പ പിതൃവൻ അബ്ബാസ് തന്നതാണ്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ കത്ത് സദസ്സിൽ മഹാനായ റസൂൽ എന്ന് പൊട്ടിച്ച് കത്തെഴുത്തുകാരന്റെ കയ്യിലേക്ക് കൊടുത്ത് കത്ത് വായിക്കാൻ തുടങ്ങി. കുതുകൂലം പിന്നെ അവരിന്ന് വന്നേ ഇന്നേ പോർവിളിയാളുന്തി നീടലാൾ ചോരതിളച്ചിടുന്നേ അവർക്കുള്ളും വാളുകൾ വീശിയിടുന്നേ. ഋഷി വരുന്ന കുറൈശികളിലെ വർത്തറസൂലിലറിയിത്തേ ശിശുജാഹികളൊക്കെ മുത്തുറസൂലിന്റെ മുന്നിലുരവിത്തേ. ഋഷി വരുന്ന കുറൈശികളിലെ വർത്തറസൂലിലറിയിത്തേ ശിശുജാഹികളൊക്കെ മുത്തുറസൂലിന്റെ മുന്നിലുരവിത്തേ. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് റസൂൽ തന്റെ കൈകളിൽ കിട്ടി. ആ കത്ത് സദസ്സിൽ വായിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതാണ്, പ്രിയപ്പെട്ട മോനെ, ബദർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ അബൂ സുഫിയാന്റെയും ഇക്രിമയുടെയും ഖാലിദിന്റെയും നേതൃത്വത്തിൽ 3000 വരുന്ന ഖുറൈശ് പടയാളികൾ സർവായുധരായി മദീനയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം മദീന തകർക്കലാണ്. അതുകൊണ്ട് കരുതിയിരിക്കണം. ഇതാണ് കത്ത്. ഈ കത്ത് പിടിച്ച പുണ്യനബി, ഈ കത്ത് വായിച്ച പുണ്യനബി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ തടിച്ചുകൂടിയ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ബദർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ഇതാ സർവായുധരായിട്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ എന്താണ് ചെയ്യാ? അവര് വരുമ്പോൾ മദീനയുടെ പുറത്തു പോയിട്ട് അവരെ എതിർക്കണോ, അല്ല മദീനയിൽ തന്നെ നിൽക്കണോ? മദീനയിലേക്ക് വന്നാൽ മദീനയിൽ നിന്ന് എതിർക്കണോ, അല്ല വരുന്ന വഴിയിലേക്ക് കടന്നുപോയി മദീനയുടെ പുറത്ത് വെച്ച് എതിർക്കണോ? ഇതാണ് റസൂലുള്ളാന്റെ ചോദ്യം. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസം പറന്ന് പെരുന്നാൾ ആഘോഷിച്ച് ഉള്ളതൊക്കെ ദാനധർമ്മം ചെയ്ത് വല്ലാത്ത പ്രയാസത്തിലിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്കാണ് റസൂലുള്ളാന്റെ ചോദ്യം, മദീനയുടെ പുറത്ത് പോകണോ മദീനത്തിരിക്കണോ? മഹാനായ റളിയല്ലാഹു അൻഹു ആദ്യമായി സംസാരിച്ച പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലുള്ളാ, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്.
റമദാൻ കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണ സഹാബത്തിന് നമുക്കില്ല, നമ്മൾ തടി കൂടും. റമദാൻ കഴിഞ്ഞാൽ നമ്മൾ തടി. ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ എത്ര ആൾ തടിച്ച് അരിപ്പെട്ടതാ ഞാൻ. അമ്മമാരെയൊക്കെ തടിച്ച് വണ്ണം വെച്ച് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ തടിച്ചതാ. അപ്പോഴ് റമദാൻ കഴിഞ്ഞ വല്ലാത്ത ക്ഷീണത്തിലാണ്. പിന്നെ നാട്ടിൽ നിന്ന് പുറത്തു പോയി യുദ്ധം ചെയ്യണമെങ്കിൽ സമ്പത്തൊക്കെ നമ്മൾ ശേഖരിക്കണം, ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണം. അതൊന്നും മദീനത്തിൽ പോയില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞെരിപിരി കൊള്ളാണ്. അവര് വരുന്നവരെ കാത്തു നിൽക്കണം, അവര് വരുന്നവരെ കാത്തു നിൽക്കാൻ ഒരു സമയമില്ല. ഇറങ്ങിപ്പോക, വരുന്ന പൈക്ക് അടിച്ചു പിടിച്ചാക്കുക, ഇതാണ് അവരെ പോളിസി. അപ്പൊ അത് ഇത് തുറന്നു പറയാനൊരു ധൈര്യമില്ല റസൂലിന്റെ മുന്നിൽ. പക്ഷെ അബൂബക്കർ സിദ്ദീഖിന്റെ അഭിപ്രായം കേട്ട പുണ്യനബി വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറ സഹസനോട് പറയാണ്, നിങ്ങൾ പറ, നിങ്ങൾ പറഞ്ഞോളൂ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ് മൗനമായി എല്ലാവരും വീണ്ടും അബൂബക്കർ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോഴും നബി സഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, പറ നിങ്ങളുടെ അഭിപ്രായം പറ. വെറും ഒരു അബൂബക്കർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ അഭിപ്രായം, സഹസന്റെ അഭിപ്രായം പറ. അപ്പോഴും റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണെന്നോ. അപ്പോഴാണ് സദസ്സിന്റെ ബാക്ക് ഭാഗത്ത് ഒരാൾ ചാടി എഴുന്നേറ്റത്, പിന്നിൽ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. പുണ്യ നബി അങ്ങോട്ട് നോക്കി, ആ പറഞ്ഞ ഭാഗത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നോക്കി. ആ എഴുന്നേറ്റുന്ന മനുഷ്യൻ പറഞ്ഞു, യാ ഇബ്നു ഖുഹഫ, അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കണം, യാ ഇബ്നു ഖുഹഫ, നിങ്ങൾക്ക് പേടിയുണ്ട്? യാ ഇബ്നു ഖതാബ് റളിയല്ലാഹു അൻഹുവിനോട്, ശത്രുക്കളുടെ പേര് കേൾക്കുമ്പോ പേടിയുണ്ടോ? യാ അലി മർത്തല, നിങ്ങൾക്ക് ഭയമുണ്ടോ? ശത്രുക്കളുടെ പേര് കേൾക്കുമ്പോ വാളി പിടിച്ച് തടമുറ്റ കൈയായത് എന്റെ കൈ തരിക്കാണ്. ശത്രുവിനെ ഈ രാജ്യത്തിന്റെ അഥവാ മദീനയുടെ അതിർത്തിയിൽ കാലുകുത്താൻ അനുവദിക്കരുത്. മദീനക്ക് പുറത്തു പോയിട്ട് അവരെ തുരത്തണം, അവരവിടെ നിന്ന് തകർക്കണം. പുണ്യഭൂമിയായ മദീനയുടെ മണ്ണിൽ അവർ കാലുകുത്താൻ പാടില്ല, ഇതെന്റെ അഭിപ്രായമാണ്. അപ്പൊ ചെറുപ്പക്കാർ ഒന്നടങ്ങി നിന്നിട്ട്, യാ റസൂലുള്ളാ, ഞങ്ങളുടെ അഭിപ്രായം അതാണ്. പറഞ്ഞാൽ മറ്റാരുമല്ല, മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഹംസാ റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ കിട്ടിയെന്ന് കണ്ടപ്പോ ചെറുപ്പക്കാർ ആവേശത്തോടെ പറഞ്ഞു, വോട്ട് ചെയ്തു. വോട്ട് എണ്ണുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണിയപ്പോ ജയിച്ചു ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടി. മദീനയുടെ പുറത്തു പോകാൻ പറഞ്ഞാണ്, അവരാണ് ജയിച്ചത്, ഭൂരിപക്ഷം അവർക്കാണ്. അപ്പൊ പുണ്യനബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, നമുക്ക് മദീനയുടെ പുറത്തു പോയി യുദ്ധിക്കാം. പക്ഷെ റസൂലുള്ളാഹിന്റെ അഭിപ്രായം പോലും ആഗ്രഹം പോലും മദീനയിൽ നിൽക്കാനാണെന്നാണ് ചരിത്രം പറഞ്ഞത്. പക്ഷെ ഭൂരിപക്ഷം അത് പറഞ്ഞപ്പോ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പുണ്യനബി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് പുണ്യനബിയോടുകൂടി രക്തസാക്ഷിത്വം വഹിക്കാലോ, യുദ്ധത്തിൽ പോകാലോ. വലിയ പുണ്യമുള്ള കാര്യമല്ലേ? പിറ്റേന്ന് വെള്ളിയാഴ്ച കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട്, നല്ലതൊന്നും ഇല്ലട്ടോ, ഉള്ളതൊക്കെ വാരിയെടുത്തു അവര്, പഴയ വാളിൽ നിന്ന് മൂർച്ച കൂട്ടി, പടയങ്കിയൊക്കെ തുരുമ്പിച്ച പടയങ്കിയൊക്കെ എടുത്ത് ധരിച്ചു. അവരുടെ മനസ്സിന്റെ അകത്ത് ഒളിമങ്ങാത്ത ഈമാൻ മാത്രമുണ്ട്. നേരെ മദീന പള്ളിക്കകത്ത്, അന്നത്തെ ജുമാ കഴിഞ്ഞു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ എഴുന്നേറ്റ് നിന്നു. അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാമെ, നേരെ വിശുദ്ധമായ തന്റെ ഉജ്റത്തു ഷരീഫിലേക്ക്, ഇന്നത്തെ റൗദാ ഷരീഫായ ഉജ്റത്തു ഷരീഫ്, ആയിഷ ബിബിയുടെ വീടാണ്, എന്നിട്ട് പുണ്യനബിയെ കാത്തിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്ക് റസൂലുള്ളവരാണ്. ഒരു പടയങ്കിയുടെ മേലെ മറ്റൊരു പടയങ്കി ധരിച്ചുകൊണ്ട്, ബദറിൽ ഒരു പടയങ്കി റസൂൽ ധരിച്ചത്, എന്നാൽ ഉഹദിലേക്ക് പുറപ്പെടാൻ മദീന പള്ളിക്കകത്ത് രണ്ട് പടയങ്കി, ഒന്നിന്റെ മേലെ മറ്റൊന്നും കൂടി എടുത്തിട്ട് കൊണ്ട് പുണ്യനബി മിഹ്റാബിൽ വന്ന് നിന്ന് മദീന പള്ളിയുടെ മിഹ്റാബിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മൾ യുദ്ധത്തിന് പുറപ്പെടാൻ പോവാണ്, എന്നാൽ ഇന്നലെ രാത്രി ഞാൻ കണ്ട ഒരു കിനാവുണ്ട്, ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ, ആ കിനാവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പുണ്യനബി പക്ഷികളും അറുക്കപ്പെട്ട വാർത്ത അവരിൽ റസൂലുള്ളാഹി കാര്യമോതിരുന്നവർ ചെയ്തി. മുത്ത് റസൂലുള്ളാ ചൊല്ലി ഒരു സ്വപ്നം തന്റെ സഹാബോരി, നല്ല അനുചരരായോരി. സത്യമാദ്യം പിന്നിലെന്തോ ഒന്നുണ്ടെന്നറിയും അഖിലോരി, നബി ഓതി അതു ചേലി. നബി പറയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ രാത്രി ഒരു കിനാബ് കണ്ടുപോയി, അള്ളാഹു എനിക്ക് ഒരു സ്വപ്നം കാണിച്ചു, കിനാബ് കാണിച്ചു. അറിയോ, എന്റെ വാളിന്റെ മുന പൊട്ടി, വാളിന്റെ ആ തെല്ല് മുനെ അത് പൊട്ടി. ഒരു മലയടി വാരത്ത്, ഒരു മലയുടെ താഴ്വാരത്ത്,
ഒരുപാട് പക്ഷികളെ അറുത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇത്രേ പുണ്യനബി പറഞ്ഞുള്ളൂ, ഇത്രേ റസൂലുള്ള പറഞ്ഞുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാളിന്റെ അറ്റം പൊട്ടിയിട്ടുണ്ട്, ഒരു മലയുടെ ഭാഗത്ത് ഒരുപാട് പക്ഷികൾ അറുത്തിട്ട് ഇങ്ങനെ കടത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള സഹാബത്ത് മെല്ലെ മെല്ലെ ബാക്കോട്ട് വലിഞ്ഞു. എന്നിട്ട് യുദ്ധത്തിന് പുറത്തു പോകാൻ പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യത്തിൽ പുണ്യനബിയുടെ ആ കിനാബ് വലിയ ദുരന്തമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. സത്യത്തിൽ നബിക്ക് മദീനത്ത് നിൽക്കാനാ കൂടി താല്പര്യം അതായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് മദീനത്ത് പുറത്തു പോകേണ്ടി വന്നത്. ഇനി ആ അഭിപ്രായത്തെ മാറ്റാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വെക്കുവാർ. നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു അടക്കം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ഞങ്ങളുടെ ആവേശം കൊണ്ട് പറഞ്ഞതാ, ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ. പുണ്യനബിക്ക് എന്താണ് അഭിപ്രായം അതനുസരിച്ച് ചെയ്തോളൂ, ഞങ്ങൾ അതിന് റെഡിയാന്ന്. മദീനയുടെ പുറത്ത് പോകണ്ടെങ്കിൽ ഇവിടെ നിന്നോളും. അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൊടി പിടിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. റസൂലിന്റെ ആ കയ്യിൽ നിന്ന് കൊടി വാങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര സംഭവല്ലേ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അലിയാരെ വിളിച്ചു, ഇങ്ങോട്ട് വാങ്ങണം പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അത് കേട്ടപ്പോ മിസ്റ്റർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞു അൽഹംദുലില്ലാഹ്, 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 നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഭയങ്കര സന്തോഷം ചിരിച്ചോണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്തപ്പോ സംഭവിച്ചറിയോ, മിസ്റ്റബിന്റെ കയ്യിൽ നിന്ന് കൊടി വീണാൽ അലിയാരെ നിങ്ങൾ എടുക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കേട്ടപ്പോ അലിയല്ലാഹു പുഞ്ചിരിച്ചു നിന്നു. മിസ്റ്റബ് റളിയല്ലാഹു അല്ലാഹുവിനെ സ്തുതിച്ചു. എന്തതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മിസ്റ്റബിന്റെ കയ്യിൽ നിന്ന് കൊടി വീഴണമെങ്കിൽ മിസ്റ്റബ് ഷഹീദാവണം. മിസ്റ്റബ് റളിയല്ലാഹു അൻഹു ഷഹീദായാലേ കൊടി കയ്യിൽ നിന്ന് വീഴൂ. എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് വീഴണം, കൊടി വീണാ പോരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 160,000 ദിർഹമാണ് ദാർണദബ സമ്മേളന ഹാളിൽ ഒരു തട്ടെടുത്ത് ഇങ്ങനെ നടന്നപ്പോ ഉണ്ടായ ഒരു ബക്കറ്റ് എടുത്ത് ഇങ്ങനെ നടന്നപ്പോ എന്താ ഉണ്ടാകാന്ന് നമുക്കറിയാം. ചിലപ്പം ഭൂമി കുലുങ്ങും. പിന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്ത്, സഹോദരന്മാരുടെ ഭാഗത്ത് ഒരു കവർ വരുന്നുണ്ട്. ഇൻഷാല്ലാ നാളെ സമാപനമാണ്, ആ കവർ സമാപന സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാം. ഇൻഷാല്ലാ ഉസ്താമാരുടെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹസം നോക്കാൻ ദ്വാ ചെയ്താലും ചിലപ്പോൾ കോവിഡ് പോലെയുള്ള മഹാമാരിയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. വന്നാക്കറിയാം എൻ്റെ കഥ, കോവിഡ് എന്താന്ന് വന്നാക്കറിയാം എൻ്റെ കഥ. അപ്പോൾ അങ്ങനെയുള്ള വിപത്തുകൾ അല്ലാഹു രക്ഷപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്ന സദക്ക കാരണം. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഉഹദ് ശുഹദാക്കളുടെ കഥ പറയുന്ന വേദിയാണ്, മനസ്സറിഞ്ഞ് ആ ശുഹദാക്കന്മാരെ സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാനുള്ള നല്ല മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് നിങ്ങൾ സദക്ക ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന് ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും എല്ലാ രോഗത്തിൽ നിന്നുള്ള മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരൊക്കെ അള്ളാഹു മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള, കോവിഡ് പോലെയുള്ള രോഗങ്ങൾ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ശുഹദാക്കന്മാരുടെ ബർക്കത്തുണ്ട്, അള്ളാഹു നമുക്ക് ആ രക്ഷ നൽകുമാറാകട്ടെ. മിസ്റ്റർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നതായി പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലായി. മിസ്റ്റർ റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഈ സംഭവം നമ്മുടെ ഇടയിലാ സംഭവിച്ചെങ്കിലോ നമ്മൾ ഷഹീദാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉടനെ നമ്മൾ എന്താ പറയാ, നിങ്ങൾ ഇപ്പൊ തന്നെ കൊടി പിടിച്ചോ, നിങ്ങൾ ഇപ്പം തന്നെ കൊടി പിടിക്കുക, ഞാൻ ഇപ്പം വരാ, എന്റെ ഓൾക്ക് സുഖമില്ല, ഞാൻ അവിടെ എത്താ, നിങ്ങൾ അങ്ങ് വിട്ടോന്ന് പറയും. മിസ്റ്റർ റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചാ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് നിനക്ക് സ്തുതി. ആകാശവും ഭൂമിയും നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു നൽകി എന്ന് കണക്കൂട്ടിക്കോ. ആകാശവും ഭൂമിയും നിറയെ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി. എന്നിട്ട് നിങ്ങൾ തിരിച്ചിട്ട് ഒരച്ച അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ആകാശവും ഭൂമിയും നിറച്ച് നിങ്ങൾ സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ നിങ്ങൾ അല്ലാഹുവിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഈ ആകാശം ഭൂമി നിറച്ച അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകിയാലേ, ഒറ്റ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ അതാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ ഈ ഇരിക്കാൻ ഈ ആരോഗ്യത്തോടെ വന്നിട്ട് കോവിഡ് ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഉണ്ടോ എന്നല്ലോ ഒന്ന് ചെല്ലിയൊക്കെ ആയിട്ട് നിങ്ങൾ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞില്ല. അല്ലാണ്ട്
അല്ലാഹു നമുക്ക് അവനെ സ്തുതിക്കാനുള്ള തൗഫീക് നൽകട്ടെ. അപ്പോ മിസ്സ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹി ജല്ലി, കാരണം ഞാൻ ഷഹീദായി യുദ്ധത്തിന്റെ അവസാനത്തെ പോകാൻ ഉറപ്പായി. ആ കൊടി പിടിച്ച് മുന്നോട്ട് അബുദ്ദാർ വംശക്കാരനാണ് മിസ്സ ബിൻ ഉബൈ റളിയല്ലാഹു അബുദ്ദാർ. ഈ മക്കത്ത് ഒരു ആചാരമുണ്ട് അറേബ്യയിൽ, ഓരോരുത്തർക്കും ഓരോ അവകാശമുണ്ട്. അതിൽ കൊടി പിടിക്കാനുള്ള അവകാശം കൊടുത്ത വംശം അബുദ്ദാറുകാരാണ്. മിസ്സബ ഉമർ റളിയല്ലാഹു അബുദ്ദാറുകാരാണ്, ശത്രുക്കളുടെ പക്ഷത്ത് കൊടി പിടിച്ചത് അബുദ്ദാറുകാരാണ്. അങ്ങനെ മിസ്സബ റളിയല്ലാഹു അൻഹുവിനെ നേരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുണ്യനബി അങ്ങ് നടക്കാൻ തുടങ്ങി. കൊറേ അങ്ങോട്ട് നടന്നു, അസറിനോട് അടുത്ത സമയമായി. അസംഗം ഇങ്ങനെ പോവാണ്, അതിലേക്കുള്ള യാത്രയാണ്. ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി. മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങിയാല് ഒരു 3 കിലോമീറ്റർ നടക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നേരെ ഉഹദിലേക്ക് നടന്നിട്ട് പോകാം. നമ്മളൊക്കെ ഉമ്രക്കൊക്കെ പോയാൽ വണ്ടിയിലാവും. മലിക് ഫഹദ് അബ്ദുൽ മലിക് രാജാവ് രാജാവിന്റെ പേരിൽ ഒരു വാതിലുണ്ട് മദീന പള്ളിയുടെ ബാക്ക് ഭാഗത്ത്. ആ ബാബ് അബ്ദുൽ മലിക് ഫഹദ് രാജാവിന്റെ പേരിലാണ്. അതിന്റെ പുറത്തങ്ങോട്ട് ഇറങ്ങിയാൽ നേരെ ഇങ്ങനെ കാണും. നമ്മൾ അങ്ങനെ നടന്നു നോക്കിയാൽ മതി നേരെ ഉഹദിലെത്തും. പക്ഷെ അത് ഇന്നുണ്ടാക്കിയ ഒരു പുതിയ വഴിയാണ്. ആ വഴിയിലൂടെ എല്ലാ പുണ്യനബി പോയത് മറുഭാഗത്തുകൂടെ മറ്റൊരു ഇടതുഭാഗത്തെ തിരിഞ്ഞുകൊണ്ട പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും ആ രണ്ട് വഴിയും ഇപ്പം നിലവിൽ അവിടെ ഉണ്ട്. അള്ളാഹു അത്ര പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോഴ് ആ സംഘം കുറച്ചങ്ങോട്ട് നടന്നു. അസറാകാനായപ്പോ ഒരു സ്ഥലത്ത് വിശ്രമിച്ച് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസറസ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ സഹാബത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റസൂൽ ഇങ്ങനെ സഹോദരങ്ങൾ ഇങ്ങനെ നോക്കി. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനും കേട്ട് എഴുന്നേറ്റിട്ട് തലയൊക്കെ ചൊറിഞ്ഞിട്ട് പുണ്യനബിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, നമ്മൾ യുദ്ധത്തിന് പോവല്ലേ? അതെ. എന്താ? എനിക്ക് പേടിയാകും യുദ്ധത്തിന് പോവാനേ. പേടിയാകുന്ന പേടി നിന്നില്ലേ പറയുന്നത്? ആ എനിക്ക് പേടിയാകുന്നു. അപ്പൊ നബി പറഞ്ഞു, ഭീരുക്കൾ പേടിത്തൊണ്ടം മാറി യുദ്ധത്തിന് വരാൻ പാടില്ല. യുദ്ധം ധൈര്യമുള്ള ആൺകുട്ടികളെ പരിപാടിയാണ്. അപ്പൊ പറഞ്ഞു, എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ലാണ്ടേ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. നമ്മളെല്ലാരും മദീനയിൽ നിന്ന് പുറത്തു വന്നാ ഖുറൈശികൾ എങ്ങാനും മദീനത്തകത്ത് കയറിയിട്ട് നമ്മുടെ നിരാലംബരായ സ്ത്രീകളെയും മക്കളെയും ആക്രമിച്ചാലോ? അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ പോവാണ്. അപ്പൊ നബി പറഞ്ഞു, ഈ അഭിപ്രായം നിനക്ക് മദീനത്ത് പറഞ്ഞാ പോരേ? എന്നാ പിന്നെ ഞാൻ വേറൊരാളെ കൂടെ ഒഴിവാക്കിയിട്ട്. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു, പിന്നെ പറയാൻ ധൈര്യം കിട്ടിയില്ല, ഇപ്പൊ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പോകാണെന്ന്. അപ്പൊ നബി പറഞ്ഞു, നീ പോയിക്കോ, നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ മാത്രല്ല ഒരുപാട് പേടിത്തൊണ്ടന്മാരുടെ പ്രസിഡന്റാ ഞാൻ. എന്നെ പോലത്തെ കുറെ പേടിത്തൊണ്ടന്മാരുണ്ട് കുത്തിയിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാന്ന് വെച്ച് ഇപ്പൊ വിളിക്കാൻ തുടങ്ങി. എനിക്ക് പേടിയില്ല വെച്ച് ഓൻ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്നെ പേടിയാ, എനിക്കോ എനിക്ക് ഇന്നലെ, നീ എനിക്കിപ്പോ. ഇങ്ങനെ വിളിച്ചു വിളിച്ചാണ്ട് കൂട്ടി 1000 ആൾക്കാരാണ് ഒരഭിപ്രായത്തിൽ, 900 ആൾക്കാരാണ്, 900 ആൾക്കാരാണ് മറ്റൊരഭിപ്രായത്തിൽ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി, മദീനത്ത് പുറത്തേക്ക് ഇറക്കിയ ഈ 1000-ൽ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, വാ വാ വാ. ഇബന്റെ കൂടെ 300, റസൂലുള്ളാന്റെ കൂടെ 700, മറ്റൊരഭിപ്രായത്തിൽ പുണ്യനബിയുടെ കൂടെ 600, 700, ഇവന്റെ കൂടെ 200. ഏതായാലും പുണ്യ റസൂലുള്ളാന്റെ കൂടെ 700 ആൾക്കാരാ. ഇവനിങ്ങനെ വിളിച്ച് വിളിച്ച് കൂട്ടി, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പേടിയാണ്, ഞങ്ങൾ പോവാണെന്ന് തീരാണ്ട് പോയി. ആരെ പോയത്? അവന്റെ പേരാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ. വലിയൊന്നും ചെല്ലണ്ട, കപട വിശ്വാസികളുടെ നേതാവ്, കപട വിശ്വാസികളുടെ നേതാവ്, മുനാഫിക്കുകളുടെ നേതാവ് ഉബൈ ബിൻ സുലൂൽ. ഉബൈ ബിൻ സുലൂൽ ആ പറഞ്ഞത് ഞാൻ ഇങ്ങ് പോവാണ്. അങ്ങനെ പറയാനൊരു കാരണം കേട്ടോ, റസൂലുള്ളാഹിനെ ചതിക്കാൻ ഉബൈ ബിൻ സുലൂൽ കാരണം. റസൂലുള്ളാഹി മദീനത്ത് വരുന്നതിനും മദീനത്ത് എന്താ സംഭവം അറിയോ? പുണ്യനബി മദീനത്ത് വരുന്നതിന് മുമ്പ് മദീനയിൽ രണ്ട് ഗോത്രക്കാരുടെ, ഔസ് ഖസ്റജ് ഗോത്രം, ഈ രണ്ട് ഗോത്ര പരസ്പര അടിയാണ്. എപ്പം നോക്കിയാലും തല്ല, അടിയോടടി. അപ്പൊ ഇവർക്ക് ഒരു ദിവസം ബുദ്ധി വന്നപ്പോ ഇവര് പറഞ്ഞാടാ, നമ്മളെന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? നമുക്കൊരു കാര്യം, നമുക്ക് നല്ല ഒരു ഭരണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അടിപിടി കൂടുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചാൾക്കാരെല്ലാം കൂടിയിട്ട് ഒരാളെ രാജാവാക്കാം, കൊറേയാള് മന്ത്രിയുമാക്കാം. മദീനയില് രണ്ട് ഗോത്രം കൂടിയിട്ട് ഒരാളെ രാജാവാക്കാം, രണ്ട് ഗോത്രത്തിൽ കൊറേയാള് മന്ത്രിമാരും ആക്കാണ്ട് അവര് ഭരണം നടത്തട്ടെ എന്ന് അടിയുണ്ടാവില്ല. അങ്ങനെ ചർച്ച ചെയ്തപ്പോ ഹസ്റജ് ഗോത്രത്തിന്റെ തലവനായിരുന്ന ഉബൈ ബിൻ സുലൂല് മദീനയുടെ രാജാവാകാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു. രാജാവാകാനുള്ള കുപ്പായം കൂടി അടിച്ചിട്ടു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കേണ്ടതാണ്. പക്ഷേ 3 ദിവസം മുമ്പ് നിലാവളി വന്നു മദീനയിൽ, കിനാവളി ചെന്നു മദീനത്തിൽ, മഹമൂദ് മുത്തു നബി വന്നു.
സന്തോഷമേറുന്നു നിലാവൊളി വന്നു കിണാവൊളി ചെന്നു മദീനത്തിൽ മഹമൂദ് മുത്തു നബി വന്നു സന്തോഷമേറുന്നു അവിടെ 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 മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവർ രാജാവാകുമെന്ന് തോന്നുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നത് അണ്ടകടാകത്തിന്റെ രാജാവ് ലോകത്തിന്റെ മൊത്തത്തിലുള്ള രാജാവ് മദീനത്ത് വന്ന പിന്നെ മദീനക്കാർക്ക് പിന്നെ വേറെ രാജാവ് അതോട് ഉബൈബ് ഇബ്നു സുലൂൽ രാജാവ് അല്ലാണ്ടായി ജനങ്ങൾ അവഗണിച്ചു അങ്ങനെ ഉബൈബ് ഇബ്നു സുലൂലിന്റെ മനസ്സിൽ രാജാധികാരം തട്ടിത്തെറിപ്പിച്ച മനുഷ്യനാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വല്ലാത്ത വേദന ഉണ്ടായി അതോടുകൂടി ഉബൈബ് ഇബ്നു സുലൂൽ സുൽത്താന്റെ മുന്നിൽ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മുസ്ലിമായി റസൂലിൽ നിന്ന് അകന്നാൽ മുനാഫിക്കുമായി അപ്പൊ ഇവനൊരു കാര്യം ഉറപ്പിച്ചു ഉഹദ് യുദ്ധത്തിലേക്ക് പോണ വഴിവക്കൽ ഇങ്ങോട്ട് പിന്തിരിഞ്ഞാൽ നമ്മളിപ്പോ കുറെ ആൾക്കാർ ഒന്നിച്ച് ടൂർ പോകാന്ന് കണക്കൂട്ടിക്കോ നമ്മളെ ടൂർ പോകാൻ പോണ വഴിയിൽ കുറച്ചാൾക്കാർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ലാണ്ട് പിന്തിരിഞ്ഞു പോയാലോ ബാക്കിയുള്ളവർക്ക് ടൂറിൽ വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല അതുകൊണ്ട് ഇവര് തീരുമാനിച്ച് അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് ഇവർ വഴിവക്കുന്ന് പിരിഞ്ഞു പോയത് പിരിഞ്ഞു പോയപ്പോ പൊണ്ണനബി ബാക്കി സഹാബത്തിനോട് പറഞ്ഞു വാ നമുക്ക് നടക്കാന്ന് അവര് പോയിക്കോട്ടെ ബീരുക്കൾ പോയിക്കോട്ടെ ധൈര്യമുള്ള ആള് മതി ആ സംഘം മുന്നോട്ട് പോയി മഗ്രിബിനോട് അടുത്ത സമയമാകുമ്പോ ഷെയ്ഖൈനി എന്ന് പറയുന്ന ഒരു മലയുടെ കുന്നിന്റെ താഴ്വാരത്തെത്തി ഷെയ്ഖൈനി എന്ന് പറയാൻ കാരണം ആ കുന്നിന്റെ മേലെ രണ്ട് വൃദ്ധന്മാർ ഒരു കാലത്ത് താമസിച്ചു രണ്ട് വയസ്സുള്ള മനുഷ്യന്മാർ താമസിച്ചതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഷെയ്ഖൈനി എന്ന പേര് വന്നത് അവിടെ ഇന്ന് ഇന്നൊരു പള്ളിയുണ്ട് നല്ല മനോഹരമായ അന്ന് താമസിച്ച ആ സ്ഥലത്ത് ഇന്ന് ഒരു നല്ല പള്ളിയുണ്ട് കല്ലുകൊണ്ട് കെട്ടിയ ഒരു മനോഹരമായ പള്ളി അള്ളാഹു കാണാൻ ഭാഗ്യം പോയവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും പോകാത്തവർക്ക് കാണാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ അന്ന് റസൂലിന്റെ താമസിച്ച സ്ഥലത്തിന്റെ ഒരു പള്ളിയുണ്ട് ഷെയ്ഖൈനി എന്നാണ് മലയുടെ പേര് രണ്ട് വൃദ്ധ വയസ്സന്മാർ താമസിച്ചുകൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് കിട്ടിയത് അവിടെ എത്തിയപ്പോ മഗ്രിബിന്റെ സമയം റസൂലിനെ പറഞ്ഞു നമുക്ക് ഇവിടെ ഇന്ന് വിശ്രമിക്കാന്നോ അവിടെ ബാക്കി ഇങ്ങനെ നോക്കി എത്ര ആൾക്കാരുണ്ട് കൊറോണ പോയല്ലോ ഇങ്ങനെ നോക്കിയപ്പോ 700 ആളിൽ 13 കുട്ടികൾ ചെറിയ കുട്ടികള് ഇത്രയുള്ള 12-13 വയസ്സുള്ള ചെറിയ കുട്ടികള് യുദ്ധത്തിന് പുറപ്പെട്ടു റസൂൽ അവരെ വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു മക്കളെ ഇത് യുദ്ധാണ് യുദ്ധത്തിന് പോകാണ് കളിയല്ല കളിയല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇൻട്രസ്റ്റ് എന്തിനാ കളിക്കാൻ ഇൻട്രസ്റ്റാണ് ഇന്നലെ ഇന്ന് എന്താണ് ഒരു രണ്ട് പിന്നെ കളിക്കാരുടെ ബർത്ത്ഡേ ആയിട്ടാണ് ഇവിടെ ആഘോഷിച്ചെന്ന് പറയാൻ കഴിയില്ല അല്ലേ ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ നെയ്മറോ എനിക്കറിയാ അവരെ ബർത്ത്ഡേ ആവൂല ഇന്ന് കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഇവന്റെ ഉപ്പാന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നിട്ട് അവൻ ഇപ്പൊ നെയ്മറ ബർത്ത്ഡേ ആഘോഷിക്കുന്നു അപ്പോ ഇത് കളിയല്ല യുദ്ധമാണ് മക്കളെ തിരിച്ചു പോയിക്കോളും മദീനത്തേക്ക് പോയിക്കോളാർ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് ഇവരെ മദീനയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ആ സഹാബിയെ കൂടെ ഇവരെ കുട്ടികളൊക്കെ പുറകൊണ്ടാക്കിയിട്ട് പോണ വഴിക്ക് ഒരു കുട്ടി മുങ്ങി അതിനകത്ത് നിന്ന് മെല്ലെ മുങ്ങി ആ സംഘത്തു നിന്ന് മെല്ലെ പിന്തിരിഞ്ഞു നേരെ ബാപ്പാന്റെ അടുക്കൽ വന്ന് ഹുദൈജ് റളിയല്ലാഹു അൻഹു അടുക്കൽ ആ കുട്ടിയുടെ പേര് റാഫിബിന് ഹുദൈജ് എന്നാണ് ഹുദൈജ് മകൻ റാഫിയാണ് റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബാപ്പാ കുട്ടികളൊക്കെ റസൂള തിരിച്ചയച്ചു പുരയിലേക്ക് തിരിച്ചയച്ചു ആ എന്നാ പോയിക്കോ ബാപ്പയും പറഞ്ഞു പോയിക്കോ റസൂള ഞാൻ ഇന്നോട് പുരയിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞതാ വേണ്ട വേണ്ട റസൂള വിടൂല കുട്ടികളല്ലേ തിരിച്ചു പോയിക്കോ എന്ന് പറയും അതുകൊണ്ട് ഇപ്പൊ തന്നെ കൂടുതൽ അപ്പൊ ഹുദൈജ് റളിയല്ലാഹു അൻഹു മകൻ റാഫി പറയാൻ ബാപ്പ ഞാൻ പോവൂല ഞാൻ തിരിച്ചു പോല എന്തേന്ന് ബാപ്പാ എനിക്കൊരാഗ്രഹം എന്താ എനിക്കൊരാശയുണ്ട് എന്റെ കൽബിൽ ഒരു വല്ലാത്തൊരാഗ്രഹമുണ്ട് എനിക്ക് അബൂ സുഫിയാനെ കൊല്ലണം മൂവായിരത്തോളം വരുന്ന കുറൈശി പടയാളികളെ സർവാധരനായ ചീഫ് കമാൻഡർ അയാളെ കൊല്ലാൻ ആരാ പറയുന്നത് 13 വയസ്സ് പ്രായമുള്ള റാഫി ബിൻ ഹുദൈജ് റളിയല്ലാഹു അൻഹു എനിക്ക് അബൂ സുഫിയാനെ കൊല്ലണം അബൂ സുഫിയാനെ കൊല്ലണം ഹുദൈജ് റളിയല്ലാഹു അൻഹു ചിരിച്ചുപോയി എന്നാ ചരിത്രം പറഞ്ഞത് എന്നിട്ട് ചോദിച്ചു എന്താ വർത്താനടാ മോനെ എന്ത് വർത്താനാ പറയണത് 13 വയസ്സായ നീ സർവ നേതാവായ അബൂ സുഫിയാനെ മുന്നിൽ പോകാൻ പറ്റി അപ്പൊ പറഞ്ഞു അബൂ സുഫിയാനെ കൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ആ ശ്രമത്തിൽ എനിക്ക് ഷഹീദാവണം അബൂ സുഫിയാനെ കൊല്ലണം പറ്റില്ലെങ്കിൽ എനിക്ക് ഷഹീദാവണം ഉഹദിന്റെ മരുഭൂമിയിൽ എനിക്ക് ഷഹീദാവണം എന്ന് 13-കാരനായി ഒരു ബാലൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോ ഈമാങ്കര മനസ്സിലുള്ള ഉപ്പ എന്താ ചെയ്യാ ഹുദൈജ് ചാടി എന്നിട്ട് കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ റസൂലിനോട് പറഞ്ഞു ഞാൻ പറയാം റസൂലിനോട് എന്നിട്ട് റസൂലിനെ സംബന്ധിക്കുന്നില്ല തിരിച്ചു പോയിക്കൊണ്ടത് ആയിക്കോട്ടെ റാഫീനെ കൊണ്ടുവന്ന മഹാനായ ഹുദൈജ് റളിയല്ലാഹു അൻഹു ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചിന്തിച്ചോ കന്നത്ത ആൺകുട്ടികളുടെ ആവേശം ഈ ദീനിന്റെ വേണ്ടി പടപൊരുതിയ 13-കാരനെ പറ്റിയാ പറഞ്ഞത്
ഈ പരിശുദ്ധ മതത്തിനു വേണ്ടി വാളെടുക്കാനും ശത്രു സമൂഹത്തിന്റെ നേതാവിനെ വെട്ടിക്കൊല്ലാനും മനസ്സറിഞ്ഞുകൊണ്ട് ഹുദി യുദ്ധത്തിലേക്ക് പുറപ്പെട്ട റാഫി എന്ന 13 കാരനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈമാൻ എവിടെ വേണം? ആ 13 കാരന്റെ ഈമാൻ കൽബിന്റെ അകത്ത്, 40 50 വയസ്സായി നമ്മുടെ കൽബിന്റെ അകത്ത് ഉണ്ടാവണം. എങ്കിലും നമ്മൾ ജയിക്കൂ, എങ്കിലും നമ്മൾ പാരിത്രിക ലോകത്തെ വിജയികളാ പോലെ തോഫിക്കുന്നുണ്ടേ. മഹാനായ റാഫി റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ നബിയേ, തിരുത്വാഹ നബിയേ, അഹദുന്റെ മാർഗത്തിൽ അടരാടി ശഹീദുവൻ എന്റെ പൊന്നുമൂല കൊതിയുണ്ടേ. നല്ല സുവർഗത്തെ കിളികളായി പാറി പാറി രസിക്കുവാൻ അടങ്ങാത്ത ആശയുണ്ട് നൂറേ, അടങ്ങാത്ത ആശയുണ്ട് നൂറേ. നബിയേ, അഹദുന്റെ മാർഗത്തിൽ അടരാടി ശഹീദവൻ എന്റെ മോന് കൊതിയുണ്ട് നബിയേ. നല്ല സുവർഗത്തെ കിളികളെ പാറി പാറി രസിക്കുവാൻ അടങ്ങാത്ത ആശയുണ്ട് നൂറേ, അടങ്ങാത്ത ആശയുണ്ട് നൂറേ. യാ റസൂലുള്ളാ, എന്റെ മകൻ റാഫിയാണിത്. കുട്ടികളൊക്കെ പൊണ്ണിനെ തിരിച്ചയച്ചല്ലോ, പക്ഷെ എന്റെ കുട്ടി പോണില്ല. അവൻ എന്നോട് പറയാണ്, അബൂ സഫിയാൻ എന്ന അവരുടെ നേതാവിനെ കൊല്ലണമില്ലെങ്കിൽ ആ ഉദ്യമത്തിൽ എനിക്ക് ഷഹീദാവണോ? ഉഹദി യുദ്ധത്തിൽ എനിക്ക് ഷഹീദാവണം എന്ന് എന്റെ മകനോട് പറയാണ്. യാ റസൂലുള്ളാ, ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ മകൻ റസൂലുള്ളാന്റെ മുന്നിൽ ഞാൻ വെച്ച് തന്നിട്ടുണ്ട്. നബിക്ക് തീരുമാനിക്കാം, തിരിച്ചയക്കണോ യുദ്ധത്തിന് കൊണ്ട്. റസൂലുള്ള പറ, അതുപോലെ ചെയ്യാം. അപ്പൊ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ മോനായിട്ട് കെട്ടിപ്പിടിച്ചു. ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയല്ലേ. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഉഹദി യുദ്ധത്തിൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. പരിശുദ്ധ റസൂൽ ആ 13 കാരനെ കൊണ്ടുപോകാൻ തീരുമാനിച്ച ഉടനെ റസൂലുള്ളാന്റെ പിൻഭാഗത്ത് കൂടെ ഒരാൾ, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാ, വഅലൈക്കും അസ്സലാം. നോക്കുമ്പോ റാഫിന്റെ അതേ പ്രായമുള്ള ഒരു കുട്ടി, സംറത്ത് റളിയല്ലാഹു അൻഹു, അതേ പ്രായം. റസൂലുള്ളാന്റെ പറയാണ്, പുണ്യ നബിയേ, റാഫിനെ റസൂലിനെ കൂട്ടിയില്ലേ? എന്നെയും കൂട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയട്ടെ, എന്തിനാ ഇപ്പൊ കൂട്ടം നിൽക്കുന്നത്? ക്രിക്കറ്റ് കളിക്കാനല്ല, യുദ്ധത്തിന് പോകാം. എന്നെയും കൊണ്ടുപോകുമോ? അപ്പൊ പുണ്യ നബി പറഞ്ഞു, റാഫി ശക്തവാനാണ്. സമ്രത്ത് പറഞ്ഞു, യാ റസൂലുള്ളാ, റാഫിനേക്കാൾ ശക്തവാൻ ഞാനാണ്, റാഫിനേക്കാൾ ശക്തി എനിക്കാണ്, അതുകൊണ്ട് എന്നെ കൂട്ടം. അപ്പൊ പുണ്യ നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഒരു ഗുസ്തി നടത്തുക. ഗുസ്തി ഒരു സാധനം ഇങ്ങനെ നിന്നിട്ട് അതൊന്നും ഉണ്ടാവില്ല. ബാക്കിൽ ഇങ്ങനെ ഒരു ചന്ദ്രക്കല ഉണ്ടാവും, ഇത്രയും ഉണ്ടാവും. അത് 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 സുമോ ഗുസ്തിയാണ് അല്ലേ? എന്നോ കണ്ട. അപ്പൊ അതല്ല, ഇത് വേറൊരു ഗുസ്തിയുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഗുസ്തി മത്സരം നടത്തുക, ഗുസ്തി നടത്തുക. അതിനൊരു ഷർട്ടാണ്ട് വെച്ചോണ്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ റാഫി ജയിക്കുകയും സമ്രത്ത് തോൽക്കുകയും ചെയ്താൽ ഞാൻ റാഫിനെ കൊണ്ടുപോകും ഉഹദി യുദ്ധത്തിലേക്ക്. റാഫി തോൽക്കുകയും സമ്രത്ത് ജയിക്കുകയും ചെയ്താൽ ഞാൻ രണ്ടാളെയും കൊണ്ടുപോകും ഉഹദി യുദ്ധത്തിലേക്ക്. മുഹമ്മദ് മുസ്തഫ അതിന്റെ പവർ നോക്കിയാണ്. എന്താ പറഞ്ഞറിയോ? റാഫി ജയിക്കുകയും നീ തോൽക്കുകയും ചെയ്താൽ റാഫിനെ മാത്രമേ കൊണ്ടുപോകൂ. എന്നാ സമ്രത്ത് ജയിച്ചാലോ? സമ്രത്തിന് മാത്രമല്ല ഉണ്ടോ, റാഫിനെ കൊണ്ടുപോകും. അതൊരു വല്ലാത്ത വർത്താനല്ലേ? എന്തുകൊണ്ടാ പറഞ്ഞോ? നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു കാര്യം പുണ്യ നബി പറഞ്ഞാ പിന്നെ വാക്ക് മാറ്റൂല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ റാഫിയോട് ആദ്യം എന്താ പറഞ്ഞത്? കൊണ്ടോകാന്ന്. എന്നെ റാഫിനെ ഏത് അർത്ഥത്തിൽ കൊണ്ടോകാതിരിക്കാൻ പറ്റൂല, റസൂൽ കൊണ്ടോകും. പക്ഷെ സമ്രത്ത് വരണമെങ്കിൽ റാഫിനെ തോൽപ്പിക്കണം. സമ്രത്ത് തോറ്റാൽ റാഫി മാത്രം, സമ്രത്ത് ജയിച്ചാൽ റാഫി. സമ്രത്ത് രണ്ടാളുണ്ടാവും. സഹാബത്തിനെ വിളിച്ചു, 300 ആൾക്കാർ തിരിച്ചുപോയ ടെൻഷനില്ല സഹാബത്ത്. കൂടെ വന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് യാത്രയാണ് തർക്കമില്ല, നമുക്ക് പോയാ പോട്ടെ വിചാരിക്കാം. ഇത് യുദ്ധമാണ്. 300 എണ്ണാണ്ട് തിരിച്ചുപോയാൽ, 300 ആൾ തിരിച്ചുപോയാൽ ആ 300 ആൾക്കാരുടെ പകരം വെക്കാൻ ആളില്ല ഇവിടെ. അതുകൊണ്ട് അവര് പോയ ടെൻഷനില്ല സഹാബത്ത്. ആ ടെൻഷൻ മാറ്റാൻ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒരു എന്റർടൈൻമെന്റ് കൊടുക്കണം, ഒരു ആവേശം കൊടുക്കണം. സഹാബത്തിനോട് പറഞ്ഞു, ദബ്ബർ രണ്ടാളും ക്രിസ്ത്യ മത്സരം നടത്തും, നിങ്ങൾ രണ്ട് പക്ഷത്തു നിന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. കുറെ ആൾക്കാർ സമ്പ്രത്തിന് സപ്പോർട്ട്, കുറെ ആൾ റാഫിക്ക് സപ്പോർട്ട്. ഇവര് ഗുസ്തി തുടങ്ങി. അല്ലാഹു അക്ബർ, സഹാബത്ത് തക്ബീർ അടിച്ചു, റാഫി സംരയം വളർത്തി സമ്രാ റാഫിനെ വളർത്തിയെടുക്കും. ഇവരങ്ങനെ പറയുന്നു. കുറെ കഴിഞ്ഞപ്പോ പുണ്യനബി ഇരുന്നിടത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്ക. അവസാനം റാഫി തോറ്റു, സമ്പ്രത്തി ജയിച്ചു. റാഫി തോറ്റു, സമ്പ്രത്തി ജയിച്ചു. റാഫിന്റെ നെഞ്ചിൽ ഗുസ്തിയാണ്, നെഞ്ചിൽ കയറി എന്നിട്ട് സമ്പ്രത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാൻ ജയിച്ചല്ലോ. അപ്പൊ സഹാബത്തിന്റെ ആവേശത്തിൽ അല്ലാഹു ഖുർആൻ റസൂലല്ലാഹ് പുഞ്ചിരിച്ചോണ്ട് റാഫിനെ സമ്പ്രത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, റാഫി സമ്രാ, നിങ്ങളെ രണ്ടാളെയും ഞാൻ കൊണ്ടുപോകാം, പക്ഷെ നിങ്ങൾ രണ്ടാളെയും എനിക്കറിയാമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. എന്താ കഥ അറിയോ? മറ്റാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇവിടെ ഗുസ്തി ഇങ്ങനെ നടക്കണ കൂട്ടത്തിൽ സമ്പ്രത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, റാഫിനോട് മെല്ലെ പറയുന്നുണ്ട്, നീ തോറ്റടാ, നീ തോറ്റാ നമുക്ക് രണ്ടാക്കും പോകാം, നീ ജയിച്ചാൽ നീ ഉണ്ടാവും. അപ്പൊ റാഫി സമ്പ്രദം ഭയങ്കര ചങ്ങാതിമാരാണ്, ഭയങ്കര കൂട്ടുകാരാണ്. റാഫി എവിടെയുണ്ടോ സമ്പ്ര എവിടെയുണ്ട്, സമ്പ്ര എവിടെയുണ്ടോ റാഫി എവിടെയുണ്ട്. അപ്പൊ ഈ റാഫിനോട് സമ്പ്രദം പറഞ്ഞു, നീ നീ തോൽക്ക്, നീ എനിക്ക് തോറ്റുതാ, നമുക്ക് രണ്ടാക്കും. അത് പറഞ്ഞത് റാഫി റളിയല്ലാഹു അൻഹു തോറ്റു കൊടുത്തു. രണ്ടുപേരെയും മഹദിലേക്ക് കൊണ്ടുപോകാൻ പുണ്യനബി മുഹമ്മദ് മുസ്തഫ മറ്റുള്ളവർ ഇങ്ങനെ ആവേശം കൊണ്ട് തക്ബീർ അടിച്ചു. ശൈഖൈനി താഴ്വര തന്നെ രാത്രി കിടക്കുക, ഇതിവിടെ വിശ്രമിക്കണം. മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന ഉഹദ് മല അങ്ങനെ കാണും നമ്മള്. അത്ര ദൂരമാണ് പോകേണ്ടത്, 3 കിലോമീറ്ററേ ഉള്ളൂ. അന്നത്തെ രാത്രി ഉഹദിനോടടുത്ത ഭാഗത്ത് ശൈഖൈനി താഴ്വാരത്ത് പുണ്യനബി ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ച് രാത്രി അവിടെ കിടക്കണം. റസൂലുള്ളാഹിന്റെ കൂടെ ആരാ കിടക്കുക? റസൂലുള്ളാഹിന്റെ കൂടെ ആളുകൾ കിടക്കണല്ലോ, പുണ്യനബിയുടെ കൂടെ കിടക്കണം. ആര് കിടക്കാനും ഇവിടെ തർക്കമൊന്നുമില്ല, കൂടെ കിടക്കാൻ ഒരാളേ ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരാളില്ല ഇവിടെ, വേറെ ചോയ്സ് ഇല്ല. കാരണം സൗർ ഗുഹയുടെ കൂട്ടുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് കൂടെ കിടക്കാറുണ്ട് റസൂലിനെ. അബൂബക്കർ എല്ലാവരോടും കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു റസൂലുള്ളാഹി. നിങ്ങളെ നാളെ യുദ്ധമാണ്, എല്ലാവരും ഉറങ്ങണം, ഉറക്ക ക്ഷീണം നാളെ സംഭവിക്കാൻ പാടില്ല. ഉറങ്ങാതിരുന്നാൽ ഭയങ്കര ക്ഷീണമാണ്, ഉറങ്ങാതിരുന്നാൽ ക്ഷീണമാണ്. ഇപ്പൊ ചില കുട്ടികൾക്കൊന്നും ഉറക്കില്ല, ഇല്ലാന്ന് മൊബൈൽ ഇങ്ങനെ നോക്കി 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 ഇരുന്നിട്ട് ഉറക്കില്ലപ്പോ. 24 മണിക്കൂർ മൊബൈലാണ്, പറയാതിരിക്കലാ. ആ ഉപ്പാക്ക് ഉപ്പയും മോനൊക്കെ അടുത്തടുത്തിരിക്കുന്നുണ്ട്, ഇത് ഉപ്പയാന്ന് കാക്ക അല്ല മോനും അറിയില്ല, മോനാന്ന് ഉപ്പാക്കും അറിയില്ല. എല്ലാരും കൂടി ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കളിക്കുന്നു. ചെക്കന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആരാന്നറിയോ? ഉപ്പ. ഉപ്പാന്റെ ഫ്രണ്ട് ഉമ്മ. ഏതായാലും മഹാനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഒന്നിച്ച് കിടക്കാൻ തീരുമാനിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ കിടത്തോ ശാസ്ത്രം പറയുന്ന ഒരു സത്യം തോന്നി, നിങ്ങൾക്ക് അറ്റാക്ക് വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഇപ്പൊ എല്ലാവരും പേടിക്കുന്ന രോഗമാണ് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക്. നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ചു പോകുന്ന പരിപാടിയെല്ലാം രക്ഷപ്പെടുത്തി തരട്ടെ. ഹാർട്ട് അറ്റാക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കിടക്കേണ്ടത് മുഹമ്മദിന്റെ കിടത്തമാണ്. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത്തെ കൈ താടിയിലേക്കും തലയിലേക്കും ചേർത്ത് വെച്ച് ഇടത്തെ കൈ പാർശ്വഭാഗത്തേക്ക് വെച്ച് വലഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് കിബിലിലേക്ക് അങ്ങോട്ട് കടന്നോക്കട്ടെ. ഹൃദയം മേൽഭാഗത്ത് വരികയും രക്തം കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കും ശരീരത്തിൽ, ഹാർട്ട് ബ്ലോക്ക് ആവില്ല. ആദ്യം നമുക്കൊന്നും ഇപ്പം കിടക്കാൻ കഴിയില്ല, നമ്മളെല്ലാം കിടത്തെന്ന് പറഞ്ഞാൽ വല്ലാത്ത കിടത്ത, തലയണ ചുരുട്ടി പിടിച്ചിട്ട് ഒരു കാലം അങ്ങേക്ക് പുത്തൂരിലേക്ക് മറ്റേതിങ്ങേക്ക് സുള്ളിലത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ആ രൂപത്തിലാണ് നമ്മളെ കിടത്തുണ്ടാകുക. അതൊരു ഒരു വല്ലാത്ത കിടത്താണ്, ഇതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോ റസൂള കിടക്കുമ്പോൾ ഒന്ന് കിടന്നു കല്ലാവ് തോഫീക്ക് നൽകട്ടെ നൽകട്ടെ. അന്ന് പുണ്യനബി അതുപോലെ കിടന്നു, അതേപോലെ കിടക്കണം. അബൂബക്കർ സിദ്ദീഖിനെ കിടക്കാൻ പറ്റില്ല, കാരണം കൂടെ അങ്ങനെ കിടന്നാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ബാക്ക് റസൂലിലേക്കാവും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഉള്ള നേരെ തിരിഞ്ഞു കിടന്നു ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു. റസൂലിന്റെ മുഖം, ആ മുഖം ഇങ്ങനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത അബ്ഗിയല്ലേ. എന്റെ മുഖമെങ്ങാനും ഒരാൾ കണ്ടാൽ, സ്വപ്നത്തിലെങ്ങാനും കണ്ടാലും തരക്കേടില്ല അവന്റെ 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 കണ്ണുകൊണ്ട് എന്നെ ഒന്ന് കണ്ടാൽ അവൻ നരകത്തിൽ കിടക്കൂല. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, നമുക്ക് സ്വർഗ്ഗലോകത്ത് റസൂലിനെ നേരിട്ട് കാണാൻ ഭാഗ്യം നൽകട്ടെ. സ്വപ്നത്തിലെങ്ങും ഈ ദുനിയാവിൽ കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. വിശുദ്ധ റൗദയിൽ ചെന്ന് സലാം പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ആ മുഖം നോക്കി കിടക്കാണ്, റസൂലുള്ളാഹി നല്ല ഉറക്കില്ല. പെട്ടെന്ന് പുണ്യനബി ഈ തലയിൽ വെച്ച കൈയെടുത്ത് നിലത്തങ്ങോട്ട് കൂത്തിയിട്ട് ഇന്നാലില്ലാഹി
ആകാശത്തിൽ നബി കണ്ട് മാലാഖമാർ വരുന്നുണ്ട് ആയിരം വെള്ളിനു ജൂമ് പിറക്കുന്നുണ്ട് അസരീനെയും കണ്ട് അവർ ഹംസത്തെ കുളിപ്പിച്ച് കിടത്തുന്നുണ്ട് ആകാശത്തിൽ നബി കണ്ട് മാലാഖമാർ വരുന്നുണ്ട് ആയിരം വെള്ളിനു ജൂമ് പിറക്കുന്നുണ്ട് അസദീനെയും കണ്ട് അവരെ ഹംസത്തെ കുളിപ്പിച്ച് കിടത്തുന്നുണ്ട് സത്യനബിക്കതിനുത്തരം തങ്ങളുടെ ഹൃത്തകമിൽ വെളിവാകുന്നു സത്യനബിക്കതിനുത്തരം തങ്ങളുടെ ഹൃത്തകമിൽ വെളിവാകുന്നു ചിത്തകനൊന്തര സോലവകുല്ലും അക്കവനിൽ വരമാക്കുന്നു വന്നേറി ഈമാനാവേശത്താലെ സഹാബിലേറി ആകാശത്തിൽ നബി കണ്ട് മാലാഖമാർ വരുന്നുണ്ട് ആയിരം വെള്ളിന് ജോമ് തീരക്കുന്നുണ്ട് അസദീനെയും കണ്ട് അവർ ഹംസത്തെ കുളിപ്പിച്ച് കിടത്തുന്നുണ്ട് പുണ്യനബിക്ക് ഞാൻ കണ്ടു അന്ന് രാത്രി വേറൊന്നുമല്ല ആകാശത്ത് നിന്ന് മലക്കുകൾ അങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ഹംസത്ത് റളിയല്ലാഹുവിനെ പൊക്കിക്കൊണ്ടു പോകുന്നു വാനലോകത്തേക്ക് ആകാശ ലോകത്തേക്ക് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഹംസ റളിയല്ലാഹുവിനെ വിശുദ്ധമായ മയ്യത്ത് കുളിപ്പിക്കുന്നു ഇതാ പുണ്യനബി കാണുന്നത് അത് കണ്ട റസൂൽ എഴുന്നേറ്റു വേർത്തിട്ട് ഇങ്ങനെ ഇരിക്കാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു ഉറങ്ങാണ്ട മുഖം നോക്കി കിടക്കണ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന് ബേജാറോട് എഴുന്നേറ്റു യാ റസൂലല്ലാഹ് നിങ്ങൾക്ക് എന്ത് പറ്റി യാ റസൂലല്ലാഹ് എന്തങ്ങനെ വേർക്കണത് പെട്ടെന്ന് പറഞ്ഞു ഒന്നുമില്ല അബൂബക്കറെ അങ്ങ് കിടന്നോളൂ അങ്ങ് കിടന്നോളൂ ആ വേദനയുള്ള സ്വപ്നം അബൂബക്കർ സിദ്ദീഖിനോട് പോലും പറയാൻ മടി മടി കൊണ്ടു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നേരം വെളുത്തു സുബഹിയായി സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ പുണ്യനബി തന്റെ വലഭാഗത്തെ സ്വപ്നം നിൽക്കുന്ന ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒരു നോട്ടം നോക്കി തന്റെ പ്രിയപ്പെട്ട പിതൃവിനായ എളാപ്പ ഹംസത്ത് റളിയല്ലാഹു അൻഹു വെറും എളാപ്പയല്ല പിതൃവൻ മാത്രമല്ല കളിക്കൂട്ടുകാരനാ ഒന്നിച്ച് കളിച്ചാളാ മുലകുടി ബന്ധത്തിൽ സഹോദരനാണ് പല ബന്ധങ്ങളും ഹംസ റളിയല്ലാഹു അൻഹുവിന് ആ ഹംസ റളിയല്ലാഹു അൻഹുവിന് മുഖത്തേക്ക് പരിശുദ്ധ റസൂൽ ഇങ്ങനെ നോക്കി വല്ലാണ്ട് സങ്കടമായി ബേജാറായി കണ്ണൊന്ന് നനഞ്ഞു പുണ്യനബിയെ കാരണം തന്റെ പ്രിയപ്പെട്ടവൻ ഇനി ഏതാനും മണിക്കൂറുകൾ ഇനി കാണാനാവൂ പിന്നെ കാണാനാവൂല ശത്രുക്കൾ തന്നെ താണ്ഡവമാടിയ ഘട്ടത്തിൽ തനിക്ക് താങ്ങും തണലുമായി നിന്ന മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഷഹീദാവുമെന്ന് ഉറപ്പുണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ശത്രുക്കള് റസൂലുള്ളാഹിനെ വല്ലാണ്ട് ആക്രമിച്ചു മുസ്ലിമാകാത്ത മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സഫാ മറയുടെ മേൽഭാഗത്തോടെ അങ്ങോട്ട് കയറിയിട്ട് നായാട്ടിന് പോയി വേട്ടമൃഗത്തെ പിടിക്കാൻ പോയി സഫാമറിയുടെ താഴ്വാരത്തെ പുണ്യനബി ഇരുന്നിട്ട് ദ്വാ നടത്തി അതുവഴി നടന്നു പോയി അബൂജഹൽ എന്ന വൃത്തികെട്ടവൻ തലയിൽ മണ്ണ് വാരിയിട്ട് റസൂലിന്റെ തലയിൽ മണ്ണിട്ടു മണ്ണിട്ടു പേരടിക്ക് ഒരു അടി കൊടുത്ത് റസൂലിന്റെ മുഖമുത്തി താഴേക്ക് വിട പോയി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ചെന്നിട്ട് ഈ വൃത്തികെട്ടവന് അങ്ങനെ ചെയ്തിട്ട് കഅബത്തിലേക്ക് പോയിട്ട് ഉതുബത്തും ഷൈബത്തിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ച് രസിച്ച് റസൂലിന്റെ അടിച്ച കഥ പറഞ്ഞ് ചിരിക്കാണ് അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമല്ല ഹംസ റളിയല്ലാഹു അൻഹു മലമുകളിൽ നിന്ന് ഒരു മാനിനെ വേട്ടയാടി പിടിച്ചിട്ട് അതുമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ ഒരു പെണ്ണ് പോയിട്ട് പറഞ്ഞു യാ ഹംസേ അബ്ദുൽ മുത്തലിബിന്റെ മോനായി ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് വെച്ചു നിങ്ങളുടെ സഹോദരനായ അബ്ദുള്ളയുടെ മകനല്ലേ മുഹമ്മദ് ആ മുഹമ്മദ് സഫാമറിയുടെ താഴ്വാരത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാട്ടിലെ പോക്കിരിയായ അബൂജഹൽ അതുവഴി നടന്നു പോവുകയും തലയിൽ മണ്ണ് വാരിയെടുക്കുകയും പെരടിക്ക് ചവിട്ടുകയും ചെയ്തിട്ടുണ്ട് അവിടെ കടന്നിട്ടുണ്ട് ഇത് കേട്ടപ്പോ മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു നേരെ വന്നു കഅബത്തിലേക്ക് ഉറപ്പായി പഹയ കഅബത്തിലുണ്ടാവും അന്ന് മുസ്ലിമല്ലേ നേരെ കഅബത്തിൽ വന്നു കഅബയുടെ പുറത്ത് ഈ മാന്നെ അവിടെ വെച്ചു അതവിടെ വെച്ചു അവിടെ വെച്ച് നേരെ കഅബത്തിലേക്കങ്ങോട്ട് കയറി ഇപ്പൊ കഅബത്തിന്റെ മതാഫില് നമ്മൾ തവാഫിന്റെ സ്ഥലമുണ്ടല്ലോ മതാഫിൽ ഇങ്ങനെ ഇരിക്കാണ് അബൂജാലി ഉത്തുബത്ത് ഷൈബത്തൊക്കെ റസൂലാണ് അടിച്ച കഥ പറഞ്ഞിട്ട് അബൂജാലി ഇങ്ങനെ കൈമുട്ടിച്ചിരിക്കാണ് അപ്പൊ ഉത്തുബത്ത് പറയാ രണ്ടെണ്ണം കൂടി കൊടുക്കണമെന്നോ ചിരിക്കുമ്പോഴാണ് അംസാറുള്ളാന്റെ വരവ് അപ്പൊ ഉത്തുബത്ത് മെല്ലെ അബൂജാലിയോട് പറഞ്ഞു അബുൽഹക്കം ഹംസത്ത് വരുന്നുണ്ട് ഹംസത്ത് അബ്ദുൽ മുത്തലിബ് വരുന്നുണ്ട് എന്തോ വിവരം കിട്ടിയിട്ടുള്ള വരവാന്നുള്ളൂ
അപ്പൊ അബൂജാനി പറഞ്ഞു, ഏയ് ഹംസ നമ്മുടെ ഭാഗത്താണ്, ചിലപ്പോ രണ്ടടി അധികം കൊടുക്കണം എന്ന് പറയാൻ വന്നായിരിക്കും. നേരെ വന്ന് ഇവരിങ്ങനെ ഇരിക്കല്ലേ, അബൂജാലിന്റെ അടുത്താണ് വന്ന് ഇങ്ങനെ നിന്ന് ഹംസ അങ്ങനെ അബൂജാനോട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കണം മഹാനായ ഹംസ അള്ളാഹു മുസ്ലിം അല്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് എന്റെ സഹോദരന്റെ മകനായ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ അടിച്ചത്? അപ്പൊ അബൂജാലി ആവേശത്തോടെ പറഞ്ഞു, ഞാനാണ് ഹംസ അടിച്ചിട്ട്. അബൂജാലി അങ്ങനെ തന്നെ പൊക്കി പിടിച്ചിട്ട് വാളം കണ്ടു, നീ എന്താ വിചാരിച്ചു? മുഹമ്മദിന് ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിച്ചു. വാളം കട്ടി ചോദിച്ചു, അബൂജാലിനെ വെട്ടാൻ പോകുമ്പോ കൈ പിടിച്ച് പറഞ്ഞു, ഹംസയെ മാപ്പ്, ഹംസയെ മാപ്പ്. അബൂജാലി അറിയാണ്ട് ചെയ്തു പോയതാന്ന്. അപ്പോഴേക്ക് അബൂജാലി പിടിവിട്ടിട്ട് ഓടിക്കളഞ്ഞു കയപ്പത്തിന്റെ പുറത്തേക്ക്. ഹംസറല്ലാൻ ഓടാൻ നോക്കുമ്പോ എല്ലാരും കൂടെ പിടിച്ചു പറഞ്ഞു, അവര് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാം, മാപ്പ് മാപ്പ്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിന് ആരുമില്ലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നതെങ്കിൽ ഇന്ന് മുതൽ ഹംസയും മുഹമ്മദിന്റെ കൂടെയാണ്. എന്നിട്ട് നേരെ നടന്നു ദാറുല്ലർക്കമിന്റെ അകത്ത് വേദന കൊണ്ടിരിക്കുന്ന പുണ്യനെ വീട് മുന്നിലേക്ക് ഹംസ പോയത്. നേരെ പോയിട്ട് വിളിച്ചൊരു വിളിയുന്ന ചരിത്രത്തിൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ മക്കത്ത് ആക്രമിക്കാൻ ഒരു ആൺകുട്ടിക്കും കൈ പൊങ്ങില്ല, ഹംസ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരൂ, ദീനിന്റെ ഷഹാദത്തിന്റെ വചനം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പുണ്യനബിയുടെ നാവിൽ നിന്ന് വന്ന വചനം ഏറ്റെടുത്തു. മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പിന്നെ മക്കത്ത് റസൂലുള്ളാനെ ഒരാൾ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടില്ല, നേരിട്ട് ആക്രമിക്കാൻ വന്നിട്ടില്ല. ഈ ഹംസ റളിയല്ലാഹു കൂടെ കൂടി ആ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദാകാൻ പോണത്. സുൽത്താന്റെ കൽവങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ വേദന ആലോചിച്ച് നോക്ക്. നിസ്കാരം കഴിഞ്ഞാലും ഹംസ റളിയല്ലാഹു അൻഹു മുഖത്തെ നോക്കി, ഹംസ റളിയല്ലാഹു അൻഹു സുൽത്താനെ നോക്കുമ്പോൾ റസൂൽ കണ്ണ് വെട്ടിക്കും, പിന്നെയും നോക്കും. കാരണം തന്റെ പ്രിയപ്പെട്ടവരെ അല്പസമയം കാണാൻ പറ്റൂ. അങ്ങനെ ശീഹൈനി താഴ്വാരത്ത് നേരെ ഉഹദിന്റെ മണ്ണിലേക്ക്, ഉഹദിന്റെ ചരിത്രപരമായ യുദ്ധം നടന്ന മണ്ണിലേക്ക് പുണ്യനബി കടന്നു വരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ഉഹദിന്റെ രംഗവീക്ഷണം നടത്തി, മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് നേരെ ഉഹദ് മലയുടെ അല്പം മറുഭാഗത്തുള്ള ജബൽ റുമാത്ത് എന്ന കൊച്ചുമലയുടെ അടുത്തേക്ക് പുണ്യനബി കടന്നു വന്നു. ജബൽ റുമാത്ത് കണ്ടവരുണ്ടല്ലേ കൂട്ടത്തില്? അല്ലാഹു ഭാഗ്യം നിർത്തി. അപ്പൊ ജബൽ റുമാത്തിന്റെ ഭാഗത്ത് വന്നു, അവിടെയാണ് നിന്നത്. ഉഹദ് മല അപ്പുറത്തങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മലയാണ്. 10 കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് ഉഹദ് മലക്ക്. 10 കിലോമീറ്റർ വിസ്തൃതി. റസൂലുള്ളാഹിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട മലയാണ് ഉഹദ് മല. ഉഹദ് മല റസൂലുള്ളാഹിക്ക് മലയെ ഇഷ്ടമാണ്, മലക്ക് റസൂലുള്ളാഹിന് ഇഷ്ടമാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മല ഒരുപാട് ഉദാഹരണങ്ങൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് നേരിയ കാലായിരുന്നു, വളരെ നേരിയ കാലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാല്, മെലിഞ്ഞ കാല്. അങ്ങനെ പറയാ ക്ഷയിച്ചു പോയ കാല്. അത് കണ്ടപ്പോ സഹാബത്ത് പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഇതിപ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു, കാലിങ്ങനെ മെലിഞ്ഞതാണല്ലോ, നേരിയതാണല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, കാല് നേരിയതായാലും ഉഹദ് മലയുടെ ശക്തിയുണ്ട് ആ കാലിൽ നിന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ ഉഹദ് മല ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കാണ്. അതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മല. അതിന്റെ മറുഭാഗത്ത് ജബൽ റുമാത്ത്, വിശാലമായ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് ജബൽ റുമാത്ത്. അവിടെ വന്നു നിന്നു. അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്തു ഞാൻ ചുരുക്കി പറയാം, അവർ ഉഹദിന്റെ മറ്റൊരു ഭാഗത്തൂടെ മല താണ്ടി ഉഹദ് മലയുടെ ഫ്രണ്ടിൽ ഇവിടെ വന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഉഹദ് ശുഹദാക്കൾ കിടക്കുന്ന സ്ഥലമുണ്ട്, ഷഹീദായവർ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് ശത്രുക്കൾ വന്നു നിന്നു. നേരെ മറുഭാഗത്ത് ജബൽ റുമാത്തിന്റെ ഭാഗത്ത് പുണ്യനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു, അനുയായികൾ കടന്നു. അവിടെ രംഗവീക്ഷണം നടത്തി, മൊത്തത്തിൽ ഇങ്ങനെ നോക്കി, ഉഹദ് മലയും നോക്കി, ജബൽ റുമാത്തും നോക്കി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ അവിടെ വന്നു നിന്നു, റസൂൽ ഇപ്പുറം നിൽക്കാണ്. മെല്ലെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കഴിവുണ്ട്, എത്ര ദൂരെയുള്ള ലക്ഷ്യത്തിലേക്കും അമ്പെയ്ത് കൊള്ളിക്കാൻ പറഞ്ഞാൽ മൂപ്പര് വിടും, അത് അവിടെ തന്നെ കൊള്ളും ഉറപ്പ്. നമ്മളാങ്കിലോ നമ്മളെ മാങ്ങക്കല്ല കല്ലെറിയില്ലേ, മാങ്ങയില്ലേ, മാങ്ങ ഓരോരുത്തർ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ നോക്കിയിട്ട് കല്ലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിക്കൊണ്ട് ആകാശത്തിൽ വരയലം പരക്കും, ഇങ്ങനെ നേരെ പോകാം, ഒരൊറ്റ ഏറ് കൊടുക്കും, കല്ല് തിരിഞ്ഞ് ആജീക്കാന്റെ മുട്ടക്ക് പോകും, മാങ്ങ അവിടുത്തെ മാങ്ങ. ഇതല്ല, ഇത് എവിടെയാണോ കൊള്ളിക്കുന്നത് അവിടെ കൊള്ളും, അവിടെ കൊള്ളും. പറഞ്ഞ് അമ്പെയ്ത്തിൽ നിപുണരായ കഴിവുള്ള 50 പേർ, നിങ്ങളടക്കം 50 ആണ്, 49 ആണ് തെരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ മലയുടെ മേലെ ജബൽ റുമാത്തിന്റെ മേലെ നിൽക്കണം, മലയുടെ മേലെ നിൽക്കണം.
ഞങ്ങളിവിടുന്ന് അങ്ങോട്ടാ യുദ്ധം. നിങ്ങൾ ഈ മറയുടെ മേലുണ്ടാവണം, ബാക്കിലെ മറയുടെ മേലെ ഉണ്ടാവണം. എന്താണെന്നറിയോ, ഈ ജബൽ റുമാത്തിന്റെ ബാക്ക് ഭാഗത്തോടെ ശത്രുക്കൾക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പൊ ശത്രുക്കൾ ബാക്ക് എന്ന് വരാൻ പാടില്ല, നമ്മൾ മുമ്പിൽ ഇങ്ങോട്ട് പോകില്ല, നമ്മളങ്ങോട്ടാ യുദ്ധം. അവരങ്ങില്ലല്ലേ. ഇപ്പൊ ഒരു വിഭാഗം ബാക്കിലൂടെ വന്ന് ബാക്ക് എന്ന് വെട്ടിയാൽ നമുക്ക് കൊള്ളേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ബാക്ക് ശ്രദ്ധിക്കണം. അതിനു വേണ്ടി ജുബൈറ നിങ്ങൾ മല കയറണം. ജബൽ റുമാത്തെ പിന്നിലാക്കി തന്ത്രമോദി നബിയുള്ള ജുബൈറും അംബൈത്തുകാരെ നിർത്തി പുണ്യ ഷഫിയുള്ള ജബൽ റുമാത്തെ പിന്നിലാക്കി തന്ത്രമോദി നബിയുള്ള ജുബൈറും അംബൈത്തുകാരെ നിർത്തി പുണ്യ ഷഫിയുള്ള നിലവിൽ തെളിയുന്ന ഒരുവൻ തന്നെയാണ് ജലാലല്ല നാവിലുറഞ്ഞൊരു തക്ബീർധ്വനികൾ കർഹന സുബ്ഹാനല്ല ജഗനാഥന റഹ്മാനല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇവരാ മലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. റസൂൽ പറഞ്ഞതാ ബാക്കിലൂടെ ശത്രുക്കൾ വരാൻ പാടില്ല, അമ്പെയ്ത് തുരത്തണം. മുന്നിൽ യുദ്ധം നടക്കുമ്പോ നിങ്ങളാൽ കഴിയുന്ന സഹായം മേലെ നിന്നുണ്ടാവണം. ഞാൻ പറയാതെ മേലോട്ട് കയറി ഒരു കുട്ടിയും താഴോട്ട് ഇറങ്ങാനും പാടില്ല. ഇത് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു മേലോട്ട് കയറ്റി. മൂപ്പരും 49 പേരും, മൊത്തം 50 പേര്. ആ 50 പേര് 50% അവരിങ്ങനെ മലമുകളിൽ കയറി. കയറുമ്പോ ശത്രുക്കൾ മറുഭാഗത്തുണ്ട്. അവരിൽ ഒരാൾ ചോദിച്ചു, ഇവരെന്തിനാണ് മലേന്റെ മേലെ കയറുന്നു വെച്ച്. അപ്പൊ വേറെ തമ്മിൽ കാറ്റ് കൊള്ളാൻ പോകുന്നേരിക്കോ, കാറ്റ് ഇവർക്ക് അടിക്കാൻ പോകുന്ന തിരിഞ്ഞില്ല. ഇവര് മലമുകളിൽ നിന്നു, ശത്രുക്കൾ അവിടെ നിന്നു. നബി തന്റെ സൈന്യത്തെ രണ്ട് ഗ്രൂപ്പാക്കി, രണ്ട് ഗ്രൂപ്പ്, ഒരു വലത് ഗ്രൂപ്പ്, ഒരു ഇടത് ഗ്രൂപ്പ്. ഈ റൈറ്റ് ഭാഗത്ത് വലത് ഭാഗത്ത് നിൽക്കുന്ന സംഘത്തിന്റെ നേതാവ് മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, ഇടതുഭാഗത്ത് നിൽക്കുന്ന സംഘത്തിന്റെ നേതാവ് മഹാനായ അംസത്ത് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് സംഘത്തിന് പ്രഗത്ഭരായ സഹാബാക്കൾ രണ്ട് ഗ്രൂപ്പാക്കി നിർത്തി, രണ്ട് സഫാക്കി. അപ്പോ അപ്പുറത്ത് അബൂ സുഫിയാൻ അങ്ങനെ നോക്കി, അതാ രണ്ട് ഗ്രൂപ്പാക്കി, നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കാന്ന്. അങ്ങനെ അടുത്തും പലത്തും അവരുണ്ടാക്കി. ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ഖാലിദ് റളിയല്ലാഹു അൻഹു, മറു ഗ്രൂപ്പിന്റെ നേതാവ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അപ്പുറത്തെ സർവ്വസേനാധിപൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പുറത്തെ സർവ്വസേനാധിപൻ അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. അങ്ങനെ മുഖാമുഖം നിൽക്കുക. യുദ്ധം തുടങ്ങിയിട്ടില്ല. പെട്ടെന്ന് ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഓടി വന്നു, അബൂ അംറു റാഹിബ് എന്നാണ് ഇവന്റെ പേര്. അബൂ അംറു റാഹിബ് ഓടി വന്നിട്ട് റസൂൽ അല്ലാഹു ചീത്ത വിളിച്ചു, ഏ മുഹമ്മദ്, അടിച്ചു വിളിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എന്നെ അറിയോ? റസൂൽ പറഞ്ഞില്ല, ഞാൻ മദീനത്തുകാരനാണ്. ആരോടാ പറഞ്ഞു? മദീനത്തു നിന്ന് വന്ന റസൂൽ ആണ്. അപ്പൊ നബി പറഞ്ഞു, എന്നെ മദീനത്ത് കണ്ടിട്ടില്ലല്ലോ. ആ മദീനത്ത് കാണൂല, എന്താ നിങ്ങൾ വന്നപ്പോ പേടിച്ചിട്ട് ഞാൻ മക്കത്തേക്ക് പോയി. അത് പണ്ട് സുബൈക്ക് പള്ളിന്റെ മുന്നിൽ സുലൈമാൻ കത്തി പിടിച്ചൊരു കഥയുണ്ട്. പള്ളിന്റെ മുന്നിൽ ഒരു സുലൈമാൻ വലിയ കത്തി പിടിച്ച് ഇങ്ങനെ സുബൈക്ക് വരുന്ന ജനങ്ങളോട് പറഞ്ഞു, കുത്തി കൊന്നോളി പോടാണ്, ഒറ്റ നിസ്കരിക്കാൻ പാടില്ല, എല്ലാം തിരിച്ചു കൊടുത്തു. പെരുന്നാളോട് പെരുന്നാളോട് ഇവര് പറഞ്ഞു, എടാ സുലൈമാനോട് കത്തി പിടിച്ച് നിൽക്കുന്ന അങ്ങോട്ട് പോണ്ടാണ്, ആരും പള്ളിയിൽ വന്നില്ല. ഇപ്പൊ ഒരു വയസ്സായ കാക്ക വന്നു, അയാൾ പറഞ്ഞു, സുലൈമാനെ നീ മാറി, എനിക്ക് സുബൈസ്കരിക്കണം, കഥായി പോ. അപ്പൊ ഇയാൾ പറഞ്ഞു, സുലൈമാൻ പറഞ്ഞു, നിങ്ങൾ കയറി നിസ്കരിക്കും, നിങ്ങൾ ആ നല്ലാനെ പേടിയിലാണ്, ബാക്കി എല്ലാവർക്കും സുലൈമാനെ പേടി. അപ്പൊ ആ കോലത്തിൽ നിങ്ങൾ മദീനത്ത് വന്നപ്പോ പേടിച്ചിട്ട് ഞാൻ മക്കത്ത് പോയതാ. അല്ലാനെ പേടിയില്ല, സുലൈമാനെ പേടി ഉണ്ടാവില്ല, അല്ലാതെ തോപ്പിക്കട്ടെ. അമ്മക്ക് സുലൈമാനെ പേടിയില്ല, അല്ലാനെ പേടി കുറവാ. ഇതെല്ലാം പെട്ടത ഇങ്ങനെ ഒരു കഥയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ നേരമില്ല. നമുക്കിത് ഒരു ഷഹീദിന്റെ കഥയാണ്. അത് പറഞ്ഞത് അംസർ റളിയല്ലാഹു അൻഹു ഷഹീദ് പറഞ്ഞല്ലേ കഥ പൂർത്തിയാവില്ല. അത് പറഞ്ഞാലും നമ്മൾ ഈ സദസ് ഇൻഷാല്ലാഹ് ധന്യമാവും. അപ്പോ അബൂ അംറു റാഹിബ് അതും പറഞ്ഞിട്ട് ചീത്ത വിളിച്ചു, എന്തൊക്കെ അങ്ങനെ പറയണേ. അപ്പൊ റസൂലുള്ള പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ കേൾക്കാണ്. ഇപ്പൊ എന്റെ വർത്താനം സഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സഫിൽ നിർത്തിയാതല്ലോ. റസൂലിനെ പറയാൻ അനങ്ങാൻ പറ്റില്ല. ഉമർ ഖത്താബ് അങ്ങനെ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്. അബൂ അംറു റാഹിബ് റസൂലിനെ പറക്കണം, നിന്നെ തന്നെ അച്ചാറാക്കുന്നു. നബിയാണെങ്കിലോ ആരോടൊന്നും പറയണില്ല. ഇപ്പൊ ഈ മലമുകളിൽ നിൽക്കുന്ന സഹാബത്തുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജുബൈറും കൂട്ടരും റളിയല്ലാഹു അൻഹു, അവര് ജുബൈറുള്ള അവരുടെ നേതാവാണ് ജുബൈറാണ്. റസൂലിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നിങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ജുബൈറാണ്, ജുബൈർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി. അപ്പോ ജുബൈറുള്ളവരോട് ഇവർ ചോദിച്ചു, അല്ല അബ്ദുല്ല, ഈ
ആ ചങ്ങായി ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള ചിരിക്കണ് സഹാബത്താരും ആക്രമിക്കുന്നില്ല, ഇതെന്താ കഥ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, അവൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭീരുവാണ്, പേടിത്തൊണ്ടടി. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി കണ്ടപ്പോ മക്കത്ത് മദീനത്ത് മക്കത്തേക്ക് പോയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി കണ്ടിട്ട് ഭീരുക്കളോട് യുദ്ധം ചെയ്യാൻ പാടില്ല, പേടിയുള്ളവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, തല്ലാനും പാടില്ല, പേടിച്ചോളം തല്ലാനും പാടില്ല. പണ്ടെന്നെ മദ്രസന്റെ മുന്നിൽ തന്നെ പറഞ്ഞ എന്റെ ശരിയാക്കുന്ന ഇനി പറഞ്ഞ എന്റെ പല്ലിയ കൈക്കോറ ഇഞ്ചു ഉപ്പാന്റെ ഉപ്പാറ്. ആ അത് പറഞ്ഞ അയാളെ ഞാൻ വലിയ കണക്ഷൻ ഇല്ല. ഉപ്പാണ് പറയടാ, ഇപ്പൊ 100 വട്ടം ഉപ്പാണ് പറഞ്ഞിട്ട് ഇവരെ അടിച്ചില്ല, കാരണം ഇവനെ അടിക്കാൻ പേടിയുണ്ട്. അതുപോലെ പേടിയുള്ളവർ തല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞപ്പോ ഈ മലമുകളിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിനോട് പറഞ്ഞു, നമ്മക്കൊന്ന് കൊടുത്താലോ, നിങ്ങൾ പറ, റസൂലുള്ള പറഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മളെ ഏതാവ്, ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു അമ്പ് കൊടുക്കാം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞു, അമ്പ അവിടെ നിൽക്കട്ടെ, ഒരു കല്ലെടുത്തൊരു ഏറെ കൊടുക്ക അമ്പ്, പിന്നെ വേറെ ആള് വരും ഓർക്കെല്ലാം കൊടുക്കാം, വലിയ വലിയ പുലിയെല്ലാം വരാനുണ്ട്, അന്നേരം കൊടുക്കാം. ഇവനെ ഒരു കല്ലെടുത്ത് ഏറെ കൊടുക്കാൻ, ഓരോ ആള് പേടിത്തൊടനാണ്. ഒരു സാഹബി ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് എവിടെയാ കൊടുക്കേണ്ടത്, എവിടെയാ കൊടുക്കേണ്ടത്, നെറ്റിക്ക് കൊടുക്കാൻ പറ്റും, മറക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊടുക്കാം, മറക്കാൻ പറ്റൂല, നെറ്റിക്ക് ഏറ് കിട്ടിയാ മറക്കാൻ പറ്റൂല, അതെപ്പോ ഓർമ്മ ഉണ്ടാവും. ഇതെന്താ നമുക്ക് പൊത്തി വെക്കാൻ പറ്റൂലല്ലോ, തലക്കേറി കിട്ടിയാ തൊപ്പിയിട്ടാ മതി ആള് കാണൂല, നെഞ്ചത്തേറി കിട്ടിയാ കുപ്പായിട്ടാ മതി ഒരു മനുഷ്യനും കാണൂല, നെറ്റ് കേറി കിട്ടിയാ ഉറയെ അടിക്കാൻ പറ്റും. അപ്പൊ നെറ്റിക്ക് കൊടുക്കാറു. അപ്പൊ റായി താഴെ ചീത്തോളിക്കുന്നേ, മേലെ നിന്ന് കല്ലിങ്ങനെ കറക്കി ബിസ്മി കൂട്ടിട്ട് കൊടുത്ത് കല്ല് നേരെ മുകളിൽ നോക്കുന്ന കുറൈശി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് വെറുതെ കേട്ട് നിർത്തിയതല്ല, മല കയറാൻ നോക്കുന്നവരല്ല, കൊണ്ടത് അമ്പിൻ മുനയാണ്. മലമുകളിൽ നോക്കുന്ന കുറൈശി കണ്ടത് വീര പടയാണ്. മല കയറാൻ നോക്കുന്നവനെല്ലാം കൊണ്ടത് അമ്പിൻ മുനയാണ്. സ്വാത്തികരായ സഖാക്കൾ ദീനിൽ കാവലിനായി നിന്നവരാണ്. ഞ്ഞൊരു തക്ബീർ ധ്വനികൾ പാടി സ്വഹാബും നിലയാണ്. ജഗനാഥനിൽ ഹംദുലിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോഴാണ് ശത്രുക്കൾക്ക് ഒരു കാര്യം മനസ്സിലായത്, മലമുകളിൽ 50 പേരെ കയറ്റി നിർത്തിയത് വെറുതെ അല്ല, ചില പണി നമുക്ക് ഇട്ട് തരാനെന്ന് ഉറപ്പായി. അബൂ അംറു റായി വേറെ കിട്ടിയിട്ട് ചോര അങ്ങോട്ട് ഒലിച്ചിട്ട് ഇവർ ഓടി ശത്രുക്കളുടെ ഭാഗത്തേക്ക്. ഒരുത്തം പറഞ്ഞു, അല്ല പോട്ടാ, നീ എന്തിനാണ് ഫസ്റ്റിൽ തന്നെ പോയി ഏറ് വാങ്ങാൻ നിന്നേന്ന്. ഇപ്പം പറഞ്ഞു, ഞാൻ 2 ചീത്തയിലും മുടിച്ചിട്ട് തല്ലാൻ പേര് ബോടാന്ന് വിചാരിച്ച് പോയതാ. അതിന്റെ മേലെ നിന്ന് സ്കെട്ട് മിസൈല് വരുന്ന ഞാൻ കണ്ടിട്ടാണ്. പിന്നെ അബൂ അംറു റാഹിബ് യുദ്ധക്കളത്തിലേക്ക് വന്നില്ല, ഇവനങ്ങ് പോയി ബാക്കിൽ കുത്തിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കുതിരപ്പുറത്ത് ഒക്കബ വന്നത്. ഒക്കബ ഭയങ്കര പടയാളിയാണ്, ധീരനാണ്. അവൻ വന്നു നേരെ ഫ്രണ്ടിൽ അവിടെ നിന്നു ഇസ്ലാമിക സേനത്തെ ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഏ മുഹമ്മദ്, മരിക്കാതെ തിരിച്ചു പോകാൻ ആഗ്രഹമുള്ളവർ ആരും എന്റെ അടുക്കലേക്ക് വരരുത്, മരിക്കാതെ തിരിച്ചു പോകാൻ ആഗ്രഹമുള്ളവർ വരരുത്, മരിക്കാൻ വേണ്ടി പൂതിയുള്ളവൻ മാത്രം കിട്ടുവാട്ട്. ഞാൻ അവനെ അയച്ചു, കാല യമപുരിക്കയക്കും, ഞാൻ അടിച്ചു കൊല്ലുന്നു. ധൈര്യമുള്ള ഒരു ആൺകുട്ടിനെ പറഞ്ഞേക്കുന്നു. സഹാബത്തെല്ലാം സുൽത്താൻ വധങ്ങൾ നോക്കി, എന്നെ വിടു, എന്നെ വിടു, ഞാൻ ശരിയാക്കാം. എല്ലാവർക്കും ധൈര്യമുണ്ട്, എല്ലാവർക്കും ധൈര്യമുണ്ട്, നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. നമ്മളങ്ക് നമ്മളെ ഇങ്ങനെ മാറി മാറി നിൽക്കും, മറ്റുള്ള തട്ടും. അങ്ങനത്തെ നമ്മളെ മദ്രസയിലൊക്കെ മക്കളെയൊക്കെ പാട്ട് പാടാൻ വിളിച്ച ഒരറ്റൊന്നും വരൂല, എല്ലാത്തിനും തല ഉണ്ടാവില്ല, ഡെസ്കിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും, കാണൂല, അങ്ങനെ ഉണ്ടാവും. അപ്പോ ഇത് സഹാബത്ത് ഓരോരുത്തരും, ഞാൻ പോകാം, ഞാൻ പോകാം, ഞാൻ ഇവരെ ശരിയാക്കാം. അവിടെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്തിയത്. അൻസാരികളുണ്ട്, മുഹാജിരികളുണ്ട്, മുഹാജിരികൾ മക്കത്ത് നിന്ന് വന്നവർ, അൻസാരികൾ മദീനത്തിൽ. അൻസാരികളെ പറഞ്ഞയച്ചാൽ എന്ത് പറയും? സ്വന്തം നാട്ടുകാരെ അവിടെ നിർത്തിയിട്ട് അൻസാരികളെ പറഞ്ഞയച്ചു. മുഹാജിരികളിൽ തന്നെ കുടുംബബന്ധമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. കുടുംബബന്ധമില്ലാത്തവരെ പറഞ്ഞയച്ചാൽ കുടുംബക്കാരെ സംരക്ഷിച്ചു എന്ന വാക്കും പേരും വരും. അവിടെയാണ് പുണ്യനബി വലതുപക്ഷത്ത് വലത് വിങ്ങിന്റെ നേതൃസ്ഥാനത്ത് നിർത്തിയത് മഹാനായ സുബൈർ ഇബ്നു അവ്വാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സഹോദരിയുടെ മകനായ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഉറപ്പായി നബി എന്നെയാണ് അയക്കാൻ തീരുമാനിച്ചത്. നേരെ വന്നില്ല ഹദ്റത്ത് റസൂലില്ല
സുൽത്താന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാന്റെ നബിയെ എന്നെയാണ് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ പോയിക്കോളാം. അപ്പൊ പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് വിജയവും സമാധാനവും നൽകട്ടെ, പോയി വന്നേ. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ഉഖബയുടെ മുന്നിലേക്ക് തന്റെ കുതിരപ്പുറത്ത് വന്ന് നിന്നപ്പോ ഉഖബ കൈമുട്ടിയാണ്ട് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നിന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നത്, നിന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്തിനാന്ന് അന്നേരം പറഞ്ഞു, മക്കയിൽ പല ഗുസ്തി മത്സരങ്ങളും സംഘടിപ്പിക്കുമ്പോ ആ ഗുസ്തി മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്, ഞാൻ നീയൊക്കെ പങ്കെടുക്കാറുണ്ട്. ഒരിക്കൽ മക്കയിലെ ഒക്കാള ചന്തക്കകത്ത് വെച്ച് നടന്ന ഗുസ്തി മത്സരത്തിൽ നീ നിന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് എന്റെ നെഞ്ചിനൊരു കുത്തു കുത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ഛർദിച്ചത് ഉമ്മയുടെ കുടിച്ച മുലപ്പാലായി, അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ എന്റെ കൽബിന്റെ അകത്തൊരു പ്രതികാരം കൊണ്ട് നടന്നു നിനക്കെതിരെ. ആ പ്രതികാരം തീർക്കാൻ ഇത് ഉഹദിന്റെ ഭൂമിയാണ് സാക്ഷിയാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്, നിന്നെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്. ആ കഥയൊന്നും നീ മറന്നിട്ടില്ലെങ്കിൽ അന്ന് കുടിച്ച പാലിന്റെ പകുതി നിന്റെ അകത്തുണ്ടല്ലോ, ആ പാലും കൂടെ ചോരയും പുറത്തേക്ക് വരുന്ന രൂപത്തിൽ നിന്നെ ഞാൻ തകർത്തു കളയും. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു തടുത്തു. യുദ്ധക്കളത്തിൽ രസകരമായ കാഴ്ച എന്താണെന്നറിയോ, ഇസ്ലാമിക സൈന്യത്തിൽപ്പെട്ട ഒരാളും ആദ്യത്തെ വിട്ടുവിട്ടൂല, ആദ്യത്തെ കൊത്തു കൊടുക്കൂല. ആദ്യം അവര് കൊത്തുമ്പോ തടുക്കും, പിന്നത്തെ കൊത്തിന് അക്രമണം എന്നല്ല പറയ, പ്രതിരോധം എന്നാ പറയാ. ആദ്യത്തതിന് അക്രമം എന്നാ പറയാ, രണ്ടാമത്തിന് പ്രതിരോധം എന്നാ പറയാ. അപ്പൊ അവര് കൊത്തിയാൽ ആ കൊത്തങ്ങൾ തടുക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുന്നതോ അവനവന്റെ ആത്മരക്ഷാർത്ഥം നടത്തുന്ന പ്രതിരോധമാണത്. സുബൈറുള്ളാഹു അവന്റെ അവന്റെ ആ വെട്ടം കൂടെ തടുത്തിട്ട് കോട്ടത്ത് തിരിച്ചൊരു വെട്ട്, അതോടെ ഉഹദ് യുദ്ധത്തിന്റെ പടപ്പുറപ്പാടുത്തുകളൊക്കെയും പടനീലം പൊടി നിറഞ്ഞു ഉറയിൽ കിടന്ന വാളുയർന്നു താടു ഉശീര സുബൈറമ്മ കൊതിച്ചിടുന്നു ഉക്കുബക്കാകെ ഭയം കയറിയിടുന്നു. രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടമാണ്. പൊടിപടലങ്ങൾ കുതിരയുടെ കുളമ്പടിയിൽ നിന്ന് പൊടി ഇങ്ങനെ പറയാൻ തുടങ്ങി. രണ്ട് നിഴൽ പോലെ യുദ്ധം ചെയ്തു. ആരാണ് സുബൈർ എന്നോ ആരാണ് ഉഖബ എന്ന് തിരിച്ചറിയാനാവില്ല. അത്രമാത്രം പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഉഹദ് യുദ്ധഭൂമിയിൽ. ഇടക്കിടക്ക് വെട്ട് കുതിരക്ക് കൊണ്ടു കുതിര ചൂളം വിളിക്കാൻ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. അവസാനം രണ്ടു കൂട്ടരും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹുബിനോട് പറയുന്നു, പടച്ചോനെ സുബൈർ ജയിക്കണേ എന്ന് റസൂലുള്ളാഹിന്റെ പാർട്ടി. ലാതയോടും മുസ്ലിയോടും ഖുബലില്ലാഹിലയോടും മനാത്തയോടും മറുഭാഗം പറയുന്നു അവരുടെ പ്രിയപ്പെട്ടവനായി ഉഖബ ജയിക്കണമെന്ന്. എന്നാൽ ഒരാൾ വെട്ടുന്നു, മറ്റൊരാളുടെ തല തകർന്ന് താഴേക്ക് വീഴുന്നു. അത് സുബൈർ ആവണമെന്ന് ുംറന്നു വെട്ടി വാഴം കഴുത്തിൽ തട്ടി ഒരാൾ മരിച്ചു വീഴുന്നു, ഒരാളുടെ തല അങ്ങോട്ട് മുറിഞ്ഞു പോണു. ആ തല മുറിഞ്ഞാള് സുബൈർ ആവണമെന്ന് ശത്രുക്കൾ അങ്ങനെ കൂട്ടി, അല്ല ഉഖബയാവണമെന്ന് ഇസ്ലാമിന്റെ മക്കൾ അങ്ങനെ കൂട്ടി. രണ്ടുപേരും അക്ഷമരായി കാത്തു നിൽക്കുന്നു. അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിൽ ഒരു വിളിയാളം വന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവാണ് മഹാൻ. സുബൈർ റളിയല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു. അതോടെ ഇസ്ലാമിക സേന ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉഖബയുടെ തല മുറിക്കപ്പെട്ടിട്ടുണ്ട്. വീരവില്ലാളിയായി വീമ്പിളക്കി വന്ന ഉഖബയുടെ തല മുറിഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു തിരിച്ച് യുദ്ധക്കളത്തിൽ വന്നിട്ട് തന്റെ അണി സഫിലൊക്കെ അങ്ങോട്ട് നിൽക്കുമ്പോ ദാ അവരുടെ മറ്റൊരു പഹയൻ തൽഹത്ത് ബിൻ അബി തൽഹ എന്ന അവന്റെ പേര്, അവൻ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഏ സുബൈർ ഞങ്ങടാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊന്നൊടുക്കിയിട്ട് യുദ്ധക്കളത്തിൽ അവിടെ പോയി നിൽക്കാൻ ധൈര്യമാണ്, നാളെ എനിക്ക് നിങ്ങോട്ട് വാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ, എന്റെ താല ഞാൻ തകർക്കുന്നു. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, എടാ നിന്റെ ചങ്ങായിന്റെ കഥ ഉണ്ടായി, ഈ കോലത്തിൽ നിനക്കും പോണ, ഞാൻ പോകുന്ന തരാ. അപ്പോ തലഹത്ത് എന്തേന്ന് വെച്ച്, നീ ഇപ്പോൾ യുദ്ധം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന യുദ്ധം ചെയ്യാൻ വന്നാൽ ഞാൻ നിന്നെ കൊല്ലും.
നീ ഇങ്ങോട്ട് വന്ന് ഞാൻ കൊല്ലും. അപ്പൊ എന്റെ പക്ഷക്കാര് തന്നെ പറയും, പറയും ഉക്കുബയുമായി മണിക്കൂറോളം പടപൊരുതിയിട്ട് ക്ഷീണിച്ചു നിൽക്കുന്ന സുബൈർ ഞാൻ നീ കൊന്നു ഇവര് പറയും. എന്റെ പാർട്ടി അത് വേണ്ട, അത് വേണ്ട, നീ വേറൊരാളെ പറഞ്ഞേ. ഞാനിങ്ങനെ യുദ്ധം ചെയ്തിട്ട് അയാളെ കൊല്ലും, അപ്പൊ എന്താവും? ഞാൻ നീ ഒരേപോലെയാവും. ഞാനൊരാളെ കൊന്നു, നീ ഒരാളെ കൊന്നു, എന്നിട്ട് നീ വാ, അപ്പൊ നിന്നെ ഞാൻ തകർക്കുന്നു. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണ്, അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ തൊട്ട് ബാക്ക് നിന്ന് ഒരാള്, എന്നാ ഞാൻ പോകാറുണ്ട്, അവനെ ശരിയാക്കാൻ ഞാൻ പോകാം. സുബൈർ റളിയല്ലാഹു അൻഹു കണ്ടു നോക്കി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറ്റിയാളാ. ഒരു കുതിര ഒരു വരവിങ്ങനെ വന്നു, ഒക്കെ തൽഹത്ത് ബിൻ അബീ തൽഹ ഇങ്ങനെ നോക്കി, ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? ആരാധന കെട്ടിപ്പിടിച്ചുള്ള ധീരനെ, കുട്ടിത്തത്തിൽ സത്യദീനിനെ കെട്ടിപ്പിടിച്ചുള്ള ധീരനെ, വെട്ടില്ല ശിർക്കിന്റെ പിടിയിലായി, വെട്ടില്ല ശത്രുവെ വെളിയിലായി, വെട്ടില്ല ശിർക്കിന്റെ പിടിയിലായി, വെട്ടില്ല ശത്രുവെ വെളിയിലായി. കുതിര 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 ടക് 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 താളത്തിൽ ചേരിപ്പായലും, ദുൽഫുഖർവേഷി ഹൈദറും സൽസൽ ബരൂത്തി പൂനിലും, ദുൽഫുഖർവേഷി ഹൈദറും സൽസൽ ബരൂത്തി പൂനിലും. തൽഹത്ത് ബിൻ അബീ തൽഹയുടെ മുന്നിലേക്ക് വന്ന സാക്ഷാ അലി ബിൻ അബീ ത്വാലിബ്, സ്വർഗത്ത് പോണ്ടല്ലേ, അതാ തൗഫീഖ് കരട്ടെ. അലി റളിയല്ലാഹു അൻഹു വന്നത് തൽഹത്ത് ബിൻ അബീ തൽഹ അങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഇൻജ റബ്ബ ഇത് ബാക്കിൽ ഉണ്ടായില്ല. അപ്പൊ പറഞ്ഞു, വെല്ലുവിളിച്ച സുബൈറിനെ, അതേതാ മുതല്, അതെന്താ സാധനം, നീ കണ്ടില്ലേ ഉക്കുബ കിടക്കണത്, അതൊരു വല്ലാത്ത ശക്തിയുടെ സാധനം, നീട്ട് എന്നെന്തിനെ വിളിച്ചേ, ഞാൻ ഒരു പാവ, നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ തൽഹ ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, തുടങ്ങാന്ന് പറഞ്ഞാൽ നീ തുടങ്ങും, ഞാൻ ഓടുങ്ങും, എന്റെ അപ്പം വേറെ വർത്താനില്ല. അന്നേരം പറഞ്ഞു, ഞാൻ എന്താ ഇപ്പൊ ആദ്യം നിന്നെ വിട്ടൂല, നീ ആദ്യം അത് തടുത്ത് ഞാൻ തരാറ്. തൽഹ ആള് ചെറുപ്പക്കാരനട്ടോ, ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും പുറത്ത് ഉഷാറാക്കി ഒരു വെട്ടാണ്ട് കൊടുത്തു കൊടുത്തു. അല്ലല്ലാന്നെ തടുത്തിട്ട് പറഞ്ഞു, പോരല്ലോ പോരല്ലോ തൽഹേ, നിന്റെ ബെല്ല് വിളിച്ച് അത്ര ഉഷാറ് കാണുന്നില്ലല്ലോ വെട്ടിന്. അപ്പൊ തൽഹ പറഞ്ഞു, അതൊരു സാമ്പിൾ ഒറിജിനൽ മണ്ണിൽ മാനവൻ കബന്ധം വീണൊടുങ്ങി, അതൊരു മണ്ണിൽ മാനവൻ കബന്ധം വീണൊടുങ്ങി, ശവാചഹരിന്റെ നാളുകളിൽ എല്ലാം മറന്നുള്ളതിലും പോ തുടങ്ങി, ശവാചഹരിന്റെ നാളുകളിൽ എല്ലാം മറന്നുള്ളതിലും പോ തുടങ്ങി, മാനം മാനം ദുൽഫുഖാർ വാൾ തിളങ്ങി, മണ്ണിൽ മാനവൻ കബന്ധം വീണൊടുങ്ങി, മാനം മാനം ദുൽഫുഖാർ വാൾ തിളങ്ങി, മണ്ണിൽ മാനവൻ കബന്ധം വീണൊടുങ്ങി. ഈ തൽഹനെ തോൽപ്പിക്കാൻ പറ്റില്ല, തൽഹ അതിവിദഗ്ധമായിട്ട് അലിയാരെ വെട്ടിങ്ങനെ തടുക്കാണ്. അവസാനം അലി റളിയല്ലാഹു അൻഹു തോന്നി, ഇവന് മറ്റേത് കൊടുക്കാം, ലാസ്റ്റത്തെ ഒരു പരിപാടി ഉണ്ട് അത് കൊടുക്കാറ്. അങ്ങനെ ദുൽദുലിന്റെ പുറത്തൊരു തട്ടു കൊടുത്തു, ദുൽദുൽ കുതിര ഉണ്ടല്ലോ, മൂപ്പര സ്വന്തം കുതിര, അതിന്റെ കുതിരന്റെ പുറത്തൊരു തട്ടു കൊടുത്തു കുതിര. അപ്പോ കുതിര അങ്ങനെ തലയാട്ടി, ഞാൻ റെഡിയാന്ന്. കുതിരക്ക് സംഗതി മനസ്സിലായി, അടുത്ത പരിപാടി എന്താ? തൽഹയാണെങ്കിലോ അലി അലി എന്ത് ചെയ്യും, ഇങ്ങനെ കാത്തു നിൽക്കാം. പെട്ടെന്ന് ദുൽദുൽ കുതിരപ്പുറത്തിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുന്നു ഒന്ന് ശ്വാസം കെട്ട് പിടിച്ചിട്ട് ഒരൊറ്റ ചാട്ടം മേലോട്ട്. തൽഹ ഇങ്ങനെ നോക്കി, റോക്കറ്റ് വരുമ്പോൾ ഒരു സാധനം വരുന്നുണ്ട് അന്തരീക്ഷത്തിലൂടെ. ആ പോണ വഴിയിൽ കയ്യിലെ പരിചയമുണ്ടല്ലോ, അതിൽ കറക്കൊരൊറ്റടിയുണ്ട്. തൽഹ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന അടിയങ്ങട്ട് മുഖത്ത് കൊണ്ടിട്ട് തൽഹ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴേക്ക്. അലിയാർ താഴേക്ക് വീഴുമ്പോഴേക്ക് കുതിര കൃത്യമായിട്ട് അവിടെ ചാടി നിൽക്കണം. കാരണം ഈ അടിയിൽ ഇബം വീണില്ലെങ്കിൽ അലിയാർ താഴെ വീണാൻ പാടില്ല, കാരണം ഇബം മേലെ നിന്ന് വിട്ടു.
അതുകൊണ്ടാണ് കുതിരക്ക് തട്ട് കൊടുത്തത്. കുതിരക്ക് അറിയാം അലിയാർ എവിടെ വീഴുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വീഴുന്ന സ്ഥലത്ത് കുതിര വന്നു. അതിന്റെ മുതുകത്ത് തന്നെ അലിയാർ അങ്ങട്ടിരുന്നു. താഴേക്ക് നോക്കി വിഭം മലർന്ന് വീണിട്ടുണ്ട് അവിടെ. ചാടി താഴേക്ക് വെട്ടാ പോകുമ്പോ അവനെ വധിച്ചിടുവാൻ ഒഴിഞ്ഞിരുന്നേ. മനം മാനം ദുൽഫുഖറും വാഴ്ത്തിളങ്ങി മണ്ണിൽ മനവൻ കബന്ധം വീണൊടുങ്ങി. ഷവ്വാൽ ഷഹറിന്റെ നാളുകളിൽ എല്ലാം മറന്നുള്ളടിയും തോർത്തുടങ്ങി. മനം മാനം ദുൽഫുഖറും വാഴ്ത്തിളങ്ങി മണ്ണിൽ മാനവൻ കബന്ധം വീണൊടുങ്ങി. അട്ടിക്കിട്ടിപ്പോ കറങ്ങി കറങ്ങി വീണതാ. ആ വീഴ്ചയില് ഇവന്റെ വസ്ത്രം അങ്ങോട്ട് മാറിയിട്ട് ഇവൻ ഇങ്ങനെ നഗ്നനായിട്ട് കിടക്കാണ്. അലി അള്ളാഹുന ഇങ്ങനെ വെട്ടാ പോയോ കോലത്തിലാ കാണും. മൂപ്പരൊറ്റ തിരിഞ്ഞിങ്ങനെ നടന്നു. അത് കാണാങ്കിലോ മൂപ്പര് നടന്ന് ആ നമ്മളാങ്കിലോ ഉടനെ അവിടെ കുത്തിയിരുന്ന് സെൽഫി എടുക്കും. അതടക്കം കിട്ടട്ടെ. നമ്മളിപ്പോ സെൽഫിന്റെ ആളാന്നല്ല, നമ്മള് മൊത്തം സെൽഫി അല്ലേ. കാവത്ത് പോയിട്ട് വരെ സെൽഫി എടുക്കും. കാവ വേക്കലി ഇപ്പൊ മുമ്പിൽ നമുക്ക് സെൽഫി എടുത്തിട്ട് നാട്ടിലേക്ക്. ഞാൻ കായന്റെ പോലെ പിന്നെ ഒരു ഉപ്പാന തറവാട്ട റൗദാ ഷരീഫ് പോയിട്ട് റൗദ ബാക്കിലാക്കിയിട്ട് ഇങ്ങനെ എന്നിട്ട് സെൽഫി എടുക്കുക. അള്ളാഹുന്റെ റസൂലിനെ ബാക്കിലാക്കിയിട്ട് ആർക്കെങ്കിലും ഹജ്ജിനും ഉംറക്കും ഭാഗ്യം കിട്ടിയാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് വെച്ച് പൂട്ടുക, എന്നിട്ട് റൗദാ ഷരീഫിലേക്കോ കബാലത്തിലേക്ക് പോവുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിന്റെ ഉറമത്തെ നിങ്ങൾ അവിടെ വെച്ച് കളയല്ലേ. എത്രയോ ലക്ഷക്കണക്കിന് പൈസയും കൊടുത്തിട്ട് അവിടെ പോയിട്ട് ഒന്നുമില്ലാത്ത കോലത്തിലാക്കി വരരുത്. അതുകൊണ്ട് കബാലത്തിലും റൗദാ ഷരീഫിലും പോകുമ്പോൾ ഈ സെൽഫി പരിപാടി ഒന്ന് നിർത്തി വെക്കണം. ഇത് നാട്ടിൽ നിന്ന് എടുത്തോ, റെയിൽവേ ട്രെയിനിലെല്ലാം പോയിട്ട് ഇങ്ങനെ എടുത്തോ, വീണ് മരിച്ചാലും തിരക്കില്ല, അവിടെ പോകുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇതിങ്ങനെ കണ്ട പരിയെല്ലാം തിരിഞ്ഞു വെട്ടാണ്ട് തിരിഞ്ഞു ഇപ്പം ബോധവനോട് കിടക്കണം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അലിയാരേ പറയലില്ല പറഞ്ഞു, അങ്ങനെ നോക്കാൻ പറ്റില്ല, അങ്ങനെ നോക്കാൻ പറ്റില്ല. റസൂൽ പറഞ്ഞു, അലിയാർ റസൂൽ പറഞ്ഞു, ശത്രുവല്ലേ കൊല്ലുന്നു. റസൂൽ പറഞ്ഞപ്പോ പിന്നെ എന്ത് ഉടുത്തോൻ എന്ത് ഉടുക്കാത്തോൻ. ഒരു വരവിങ്ങനെ വന്നൊരു കൊടുങ്കാറ്റ് പോലെ കണ്ണും പൂട്ടിയിട്ട് ഈ ദുൽഫഖാർ വാള് ഇവന്റെ തലന്റെ ഇവിടെ വെച്ചൊരു വരവരച്ചു താഴേക്ക് ഒറ്റ പോക്കട്ട്. സഹാബത്ത് പറഞ്ഞു, കൊല്ല് കൊല്ല് പറഞ്ഞു, മരിച്ചോ പിന്നെയും കൊല്ലല്ല. അപ്പൊ എന്താ കഥ അറിയോ, ആ വെട്ടിന്റെ ശക്തിയും ആ വാളിന്റെ മൂർച്ചയാണ്. പിന്നെ ഇവൻ അനങ്ങുന്നില്ല, തലഹത്ത് പിന്നെ അബീ തലഹ അനങ്ങുന്നില്ല. അങ്ങനെ കിടക്കുക, ശത്രുക്കൾ വന്ന് നോക്കുമ്പോ ഇവന്റെ തലയോട്ടി മുതൽ കൊണ്ടോ കൊണ്ടോട്ടി വരെ കീറി ഡബിളായി. പകുതി പകുതി ഒരു ഒരു ക്രീം പന്നില്ല, എടുത്തിട്ട് പോകുമ്പോ ഒരുത്തം പറയാ, മുറിക്കുമ്പോ ഇങ്ങനെ മുറിക്കണം, വെയിറ്റ് ഇല്ലാണ്ട് കൊണ്ടോ. തലഹത്ത് പോയി വലിയ വീമ്പളക്കി വന്നോ ലെവലായി. തലഹത്ത് പോയി ഉടനെ വരുന്നത് ഉസ്മാൻ. ഉസ്മാൻ എന്ന് പറഞ്ഞാല് തലഹന്റെ സഹോദരനാണ്. കൊറേ വെല്ലു വിളിച്ചു, എന്റെ സഹോദരനെ കൊന്നാളെ ഞാൻ അങ്ങനാക്കും ഇങ്ങനാക്കും മറ്റേതാക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ലോ പ്രകടനം നടത്തിയിട്ട് റോഡുമ്പിലോട്ട് പോകുമ്പോ കൂടെ കോലാലി ഇരിക്കുന്നവരെ മുഖത്ത് നോക്കിട്ട് വിളിക്കും, ചിന്താവോ അങ്ങനെയാക്കും ചിന്താവാ. എന്നിട്ട് എല്ലാം കഴിച്ചിട്ട് ഒറ്റ പോകുമ്പോ യാല്ലാ ചിന്താവാ. അങ്ങനെയുണ്ട്. അപ്പോ ഇതുപോലെ ഇപ്പം വന്ന് കൊറേ വെല്ലു വിളിച്ചപ്പോ അരികല്ലാവിനെ വെല്ലു വിളിച്ചപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പണിയൊന്നും കിട്ടിയില്ല. ഇതുവരെ അംസർ അള്ളാഹുവിനെ പറഞ്ഞു, ഹലോ അസ്സലാമു അലൈക്കും, ഞാൻ പോകാറ് എന്നാ പോവാറ്. അംസർ അള്ളാഹുവിന് ഉസ്മാന്റെ മുന്നിലേക്ക്, ഉസ്മാൻ അംസർ അള്ളാഹുവിന് നബിയോട് പറഞ്ഞു, ഹംസേ നിന്റെ അവസാനത്തെ ദിവസമാണിത്, ഇന്ന് നിന്നെ കൊല്ലാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകുന്നത് എനിക്കാണ്. അപ്പൊ അംസർ അള്ളാഹുവിന് പറഞ്ഞു, എന്റെ അവസാന ദിവസം അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ രക്ഷപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും പറ്റൂല. അല്ല നിന്നെ കൊന്നിട്ടാണ് എന്റെ അവസാനം അള്ളാഹു തീരുമാനിച്ചതെങ്കിലോ നിന്നെ മാറ്റി നിർത്താനും ലോകത്തൊരു ശക്തിക്കുമാവൂല. എന്നാ തുടങ്ങാൻ തുടങ്ങി. കൊറേ യുദ്ധം ചെയ്ത് ഒരാറ്റ വെട്ട വാളിങ്ങനെ കറക്കിയിട്ടാണ്ട് വെച്ചു. ഉസ്മാന്റെ തല അങ്ങനെ പോയി കൊറേ അപ്പുറത്ത് വെച്ച് കടന്നിട്ട് വെച്ച് ബാക്കിയിലേക്ക് ആ രൂപത്തിൽ ഉസ്മാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്ന ഉസ്മാന്റെ സഹോദരൻ ഹാരിസ വന്നു. ഹാരിസ് ഹാരിസ് വന്നിട്ട് ഹാരിസിനെ കൊന്ന്, ഹാരിസിനെ കൊന്നപ്പോ ഹാരിസിന് ഉമ്മാക്ക് സഹിക്കാൻ ഉമ്മാന്റെ കൂട്ടത്തിൽ ഹാരിസിന് ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ ഉമ്മ ചാടി എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകനെ കൊന്ന ശത്രുവിന്റെ തലയോട്ടിയിലാണ് എനിക്ക് കണ്ണുകുടിക്കേണ്ടത്. ഞാൻ ആയി 100 ഒട്ടകം ഇനാമ തരും അവനെ കൊന്നാൽ.
അച്ഛൻ്റെ ഉമ്മ പ്രഖ്യാപിച്ച യുദ്ധക്കളത്തിൽ എന്റെ മകനെ കൊന്നവനോട് കൊന്നാൽ ഞാൻ 100 ചുവന്ന ഒട്ടകം തരാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് കാര്യോ, അബൂ സുഫിയാൻ ശത്രുക്കളെ ഇങ്ങനെ നോക്കിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, എടോ ഇത് ബദറിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്, ബദറിൽ ഇങ്ങനെ തന്നെ ഉണ്ടായത്, നമ്മൾ ഒരാൾ ഇറങ്ങുന്നു അവരൊരാൾ ഇറങ്ങുന്നു നമ്മൾ മരിക്കുന്നു ഓർ തിരിച്ചു പോകുന്നു, ഇതന്നല്ല ഇപ്പൊ ബദറിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റക്കൊറ്റക്ക് യുദ്ധം വേണ്ട, കൂട്ടമായിട്ട് യുദ്ധം ചെയ്തു. അപ്പൊ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒറ്റക്ക് യുദ്ധം ചെയ്താൽ ഒറ്റക്ക് മരിക്ക, കൂട്ടമായി യുദ്ധം ചെയ്താൽ ജമാഅത്തായി മരിക്ക. ഒറ്റക്ക് യുദ്ധം ചെയ്ത് നടക്കില്ല, കൂട്ടപ്പടക്ക് ഓർഡർ കൊടുത്തു. കൂട്ടപ്പടക്ക് ഓർഡർ കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിയോടും സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് സഹാബത്ത് നോക്കി, അവര് കൂട്ടമാണെങ്കിൽ പിന്നെ നിങ്ങളും കൂട്ടമായി യുദ്ധം ചെയ്തോളൂ. സഹാബത്തിന് ആവേശമായി, ജന്നാത്തിൻ തോപ്പേറ ഇനി എല്ലാം എല്ലാം റബ്ബിൻ വിധിയാണ്. ആനന്ദം തന്നെ ദിനമുഹദിൻ മണ്ണാണേ, ആ മോഹമെല്ലാം തിരുസ്വർഗത്തിലാണേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു സംഘവും മലമുകളിലാണ്. അവരിൽ ചിലർ പിന്നോട്ട് നോക്കുന്നുണ്ട്, ശത്രുക്കൾ ബാക്കിലൂടെ വരുന്നു എന്ന്. ബാക്കിയുള്ളവർ മുന്നിൽ നടക്കുന്ന യുദ്ധം നോക്കുന്നു. ഇസ്ലാമിക സൈന്യത്തെ വെട്ടാൻ വാൾ ഉയർത്തിയാൽ ഉയർത്തുന്നവന്റെ കണ്ണും മൂക്കും തുളച്ചിട്ട് മേലെ നമ്പ് വരും. മേലോട്ട് നോക്കിയാൽ താഴെ നിന്ന് കിട്ടുന്നു, താഴേക്ക് നോക്കുമ്പോൾ മേലെ നിന്ന് കിട്ടുന്നു. ഇത് തന്നെയാണ് ഉഹദ് യുദ്ധഭൂമി പുണ്യനബിയുടെ ഏറ്റവും വലിയ തന്ത്രം, അവിടെ അവരെ നിർത്താനുള്ള കാരണം. അവസാനം യുദ്ധക്കളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ താഴേന്ന് മേലെ നമ്പ് വരാൻ തുടങ്ങിയപ്പോ ശത്രുക്കൾ ചിന്ന ഭിന്നമായി ഓടാൻ തുടങ്ങി. അവരെ പിടിച്ചു നിർത്താൻ കഴിയാതെ അബൂ സുഫിയാൻ ബിൻ ഹർബ് എന്ന യുദ്ധതന്ത്രജ്ഞനായ നേതാവ് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അബൂ സുഫിയാന്റെ ഭാര്യ തുഹൈമത്തിന്റെ മകൾ ഹിന്ദു ഓടി വന്നിട്ട് അബൂ സുഫിയാനോട് പറഞ്ഞു, ഏ അബൂ സുഫിയാൻ, നിങ്ങൾ അപ്പുറത്തൊരു നേതാവിനെ കണ്ടുപിടിക്കണം, വിരലിലുണ്ടാവുന്ന 700 പേരെ കൊണ്ടുവന്നിട്ട് അക്ഷോഭ്യനായി യുദ്ധം ചെയ്യുന്ന മനുഷ്യനെ കണ്ടുപിടിക്കുക. 3000 വരുന്ന വലിയ സംഘത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തോറ്റോടാൻ ശ്രമിക്കണോ? നിങ്ങൾ ഒന്നുകിൽ യുദ്ധം ജയിക്കണം, അല്ലെങ്കിൽ ഉഹദ് യുദ്ധഭൂമി നിങ്ങൾ മരിച്ചു വീഴണം. ചോര പുരണ്ട അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്, അല്ലാതെ തോറ്റോടുന്ന അബൂ സുഫിയാന്റെ ഭാര്യയാകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഹിന്ദിനോട് പറഞ്ഞു, ഹിന്ദി നീ മാറിനക്ക്. പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ 4 ഭാഗത്തേക്ക് ഓടി. ഒരു വിഭാഗം ഓടിയത് ഉഹദ് മറയുടെ ജബൽ റുമാത്ത് മറയുടെ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു നിർത്തിയ മറയുടെ പിൻഭാഗത്തേക്ക് ഓടി. ആ ഓടുന്ന സംഘത്തിന്റെ മുന്നിൽ ഖാലിദ് ബിൻ വലീദ് ബിക്രിയും ഓടി. അവരോട് പറഞ്ഞു, നിൽക്കു നിൽക്കുന്ന ഒരു മിനിറ്റ് നിൽക്കുക. അവർ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കുന്നത് കിട്ടണതല്ല, കിട്ടി ഇതും വാങ്ങിയിട്ട് നിൽക്കാൻ, ഇവിടെ ഇരിക്കുക, നിങ്ങൾ യുദ്ധം ചെയ്യണം, ഇവിടെ ഇരിക്കാർ. മറയുടെ പിൻഭാഗത്ത് അവരിയിരുത്തി. ശത്രുക്കൾ ചിന്ന ഭിന്നമായി 4 ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പോ അവരുടെ മുന്നിലേക്ക് ഓടിപ്പോയിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് പറഞ്ഞു, പ്രിയപ്പെട്ടവർ ഒന്ന് നിൽക്ക്, ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്ക്. കസ്തൂരി ഗന്ധമണിഞ്ഞ് കലമാപ്പോൾ ഞങ്ങൾ ചമഞ്ഞ് കഴിവുറ്റ നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന കസ്തൂരി ഗന്ധമണിഞ്ഞ് കലമാപ്പോൾ ഞങ്ങൾ ചമഞ്ഞ് കഴിവുറ്റ നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന കനലാകെ തുടിക്കുന്ന കനവിൽ മഴ പെയ്യുന്ന പടനീട്ടി നടത്തി ജയിച്ചു വരുന്നൊരു നിങ്ങളെ കാണുന്നു കൽബിയിൽ ആശ നിറയ്ക്കുന്നു. ആശംസ നേരം ആനന്ദമേറം തിരക്കുറശോരേ ആപുത്താറിന്റെ ഓമൽ മക്കളെ സ്നേഹിക്ക പുന്നാരെ പറഞ്ഞു, ഹിന്ദു പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഓടരുത്, നിങ്ങൾ ധീരന്മാരായ ആൺകുട്ടികളാണ്, മക്കത്തെ പെൺകുട്ടികൾക്ക് നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. നിങ്ങൾ യുദ്ധം ചെയ്ത് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ മണിമത്തെ ഒരുക്കി തരാം, അല്ല തോറ്റോടിയിട്ട് വരികയാണെങ്കിൽ ശരശ്ശി ഒരുക്കി കളയും നിങ്ങൾക്ക്, അതുകൊണ്ട് പോയി യുദ്ധം ചെയ്യും. പക്ഷേ മലമുകളിൽ നിന്ന് വരുന്ന അമ്പിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന്റെ വാക്ക് കേൾക്കാനൊന്നും അവർ മെനക്കെട്ടില്ല. അവർ ചിന്ന ഭിന്നമായി ഓടി. സത്യത്തിൽ ആദ്യത്തെ ഘട്ടം ഇസ്ലാമിക സൈന്യത്തിന് വിജയം. അഗനീപത്ത് മുതൽ അവര് ഓടുമ്പോ ഇട്ടേച്ച് പോയ മുതലുണ്ടാവില്ല, വാളും അതുപോലെ തന്നെ ആഭരണങ്ങളും അവരുടെ പരിചകളും ഒക്കെ അവിടെ ഉണ്ടാവും. വലിച്ചെറിഞ്ഞ് ഓടുമ്പോ എടുത്തിട്ട് പോവാൻ നിൽക്കൂലല്ലോ, എല്ലാം എടുത്തിട്ട് പോവാ, അങ്ങനെ നിൽക്കും ആരെങ്കിലും കണ്ട്. പിന്നെ പുര കത്തുമ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞല്ലോ, എടി കുട്ടീനെ എടുത്തിട്ട് ഓടിക്കാറ്, പെണ്ണുങ്ങളഞ്ഞ കുട്ടിയെല്ലാം പിന്നെ ഉണ്ടാവും, ടി വി എടുത്തിട്ട് ഓടാ, സീരിയലായി. അപ്പൊ ആ മോഡല്,
ഓടിത്തിട്ട് ഓടാൻ സമയം കിട്ടൂലല്ലോ, എല്ലാം ഇട്ടിട്ട് ഓടല്ലേ. അതാണ് ഖനീബത്ത് മുതൽ യുദ്ധാനന്തര മുതൽ ഇതിങ്ങനെ പൊറുക്കിയെടുക്കാണ് സഹാബത്ത്. കാരണം ഇവരോടി അപ്പൊ ഈ മലയുടെ ബാക്കൽ ജബൽറുമാത്തിന്റെ ബാക്കിൽ കുറേ ഇരിക്കണല്ലോ. അവരോട് ഖാലിദ് ബിൻ വലീദ് ഇക്രിമയും ചോദിച്ചു, നമ്മൾ തോൽക്കാൻ എന്താണ് കാരണം? അവർ പറഞ്ഞ മുഹമ്മദിന്റെ ബുദ്ധി അപാരമാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലമുകളിൽ നിൽക്കുന്നവരെ കണ്ട് അവരാണ് സത്യത്തിൽ നമ്മളെ തോൽപ്പിച്ചത്. അപ്പോ ഖാലിദ് ചോദിച്ചു, റളിയല്ലാഹുവിനെ ചോദിക്കാണ് അന്ന് ശത്രുവാണ്, ആ മലമുകളിൽ മുഹമ്മദ് ചെയ്ത പണി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്താൽ നമുക്ക് ജയിച്ചൂടെ? അവര് പറഞ്ഞ് നമുക്ക് ജയിക്കാം, പക്ഷെ അതിന്റെ മേലെ അവരില്ലേ കാത്തിരിക്കാൻ. കുറെ കഴിഞ്ഞു, മറുഭാഗത്ത് ശത്രുക്കൾ ഓടിക്കഴിഞ്ഞല്ലോ. അപ്പോഴെന്താ, ഖലീഫത്ത് മുതൽ സഹാബത്ത് ശേഖരിക്കാൻ തുടങ്ങി. ശേഖരിക്കാൻ തുടങ്ങിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ പിന്നോട് മലമുകളിൽ നിൽക്കുന്ന പാർട്ടിയുണ്ട്. അവർ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് നിങ്ങൾ നോക്ക്, താഴെ നോക്ക്, ഖലീഫത്ത് മുതലുകളിൽ സഹാബത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങി അവരുടെ കൂടെ കൂടാ. അപ്പൊ പറഞ്ഞില്ല, പാടില്ല പാടില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നബി പറയാണ്ട് ഇറങ്ങാൻ പാടില്ല. അവർ പറഞ്ഞു, നബി യുദ്ധക്കളത്തിൽ തിരക്കിലാണ്, അതുകൊണ്ട് മറന്നുപോയതാ, നമുക്ക് ഇറങ്ങാന്നു അല്ല പറ്റൂല. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അവഗണിച്ചുകൊണ്ട് 37 പേര് മലയിറങ്ങി. 37 പേര് അബ്ദുല്ലാഹിബ്നു ജുബൈർ പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ വാക്ക് അവഗണിച്ചു. അവരിറങ്ങി പോകുമ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ ബാക്കുന്ന സഹാബത്ത് അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, കണ്ട അവർ ഇറങ്ങാൻ തുടങ്ങി, കഴിയാത്ത വിധം തകർന്നു. അപ്പോഴേക്ക് രണ്ട് ഭാഗത്തുകൂടെ ഖാലിദ് തിരുമൊഴികൾ അമ്പിയ രാജാവിന് തിരുമൊഴികൾ ലംഘിച്ചാണ് ഉഹദിൽ അമ്പരനോടിയ മക്കികൾ വിജയം പറിച്ചാറേ. ഫാത്തിമ നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ സഹബർ കരഞ്ഞു കരഞ്ഞ് കരൾ കുതിർന്ന് കണ്ണീരാലേ. ഓടിക്കാരി മലമുകളിൽ നിൽക്കുന്ന ശത്രു ഒരു ഭാഗത്ത്, അവർ മേലെ നിന്ന് റസൂലുള്ളാഹിന്റെ പാർട്ടി എന്ത് ചെയ്തു? അത് അവർ ചെയ്യാൻ തുടങ്ങി, അമ്പയ്യാൻ തുടങ്ങി. ജബൽറുമാത്തിന്റെ രണ്ട് ഭാഗത്തൂടെ ഖാലിദ് ഇക്കരും ഈ രണ്ട് സൈന്യത്തെ നയിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വന്നു. ഖനീമത്ത് മുതൽ ശേഖരിച്ചു കൊടുക്കുന്ന സഹാബത്തിന്റെ പേരടി നോക്കി വെട്ടി വെട്ടുകൊണ്ട് കൈകൾ മുറിഞ്ഞ് കാലുകൾ മുറിഞ്ഞ് സഹാബത്ത് ചിന്ന ഭിന്ന മായി ഓടാൻ തുടങ്ങി. പൊണ്ണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജബൽറുമാത്ത് മറങ്ങിയുടെ താഴ്ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് നേരത്തെ ശത്രുക്കൾ നിന്ന ഭാഗത്തേക്ക് അവരങ്ങോട്ട് മാറേണ്ടി വന്നു. റസൂൾ നിന്ന ഭാഗത്ത് ഇപ്പൊ ശത്രുക്കളും വന്ന് നിന്നു. ഉഹദ് യുദ്ധഭൂമിയുടെ ഗതിയാകെ മാറാൻ തുടങ്ങി. സഹാബത്ത് ചിന്ന ഭിന്നമായി ഓടിയപ്പോൾ റസൂലുള്ളാഹ കൊല്ലുക എന്നതാണ് ശത്രുക്കളുടെ ആവേശമെങ്കിൽ റസൂലുള്ളാഹയെ സംരക്ഷിക്കുക എന്നതാണ് സഹാബത്തിന്റെ ആവേശം. പുണ്യ നബിക്ക് മുന്നിൽ അവർ കൂടുകെട്ടി. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അവർ കൂടുകെട്ടി. ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരാൻ കഴിഞ്ഞില്ല. അവർ അമ്പയ്യാൻ തുടങ്ങി. ഓരോ അമ്പും സഹാബത്ത് തടുത്തു. മിസ്ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടി മാത്രമാണ്. ആ കൊടി പിടിച്ച മിസ്ബിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അമ്പ് വരുന്നത് കണ്ടു. അത് റസൂലിനെ തകർക്കാതിരിക്കാൻ വേണ്ടി നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങി. മിസ്ബിൻ ഉമൈർ നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങി, നെഞ്ച് തമ്പ് തറക്കാൻ തുടങ്ങി. ആദ്യം ഒരു കയ്യിൽ കൊടി, മറു കൈകൊണ്ട് അമ്പ് മറിച്ചു. പക്ഷെ തടുക്കാൻ കഴിയാത്ത വിധം അമ്പ് ക്രൂരമായി വരാൻ തുടങ്ങിയപ്പോ ഓരോ അമ്പും നെഞ്ച് തേറ്റുവാങ്ങിക്കൊണ്ട് മിസ്ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധ ഭൂമിയിലേക്ക് വീണ് കടന്നു. ആ കൊടി നിലത്തേക്ക് പോകുന്നതിന് മുമ്പ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ കൊടി എടുത്തു പിടിച്ചു. ഇത് തന്നെയാണ് മദീന പള്ളിയുടെ മുന്നിൽ നിന്ന് പുണ്യ നബി വിളിച്ചു പറഞ്ഞതും. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടിയായി. പിന്നെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ്, മഹാനായ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒറ്റക്ക് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. മക്കത്തെ കൊടിയ മുശ്രിക്കായി സിബാഹ് വന്നു. സിബാഹിനോട് ഹംസ റളിയല്ലാഹു അൻഹു പടവരുത്തി. ആ സിബാഹിന്റെ പടവെട്ടി സിബാഹിനെ കൊന്നു. സിബാഹിന്റെ വാൾ കയ്യിലെടുത്തു. ഒരു കയ്യിൽ വാളും മറുകയിൽ പരിചയമാണ് യുദ്ധക്കളത്തിൽ സാധാരണ കാണാറെങ്കിൽ ഇവിടെ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒരു കയ്യിൽ വാള് മറുകയ്യിലും വാള്, രണ്ട് വാളെടുത്തു. കാരണം ഒരു വെട്ട് തടുത്തിട്ട് തിരിച്ചു കൊടുക്കേണ്ട സമയമല്ലത്, രണ്ട് കൈകൊണ്ടും പടപൊരുതേണ്ട സമയമാണ്. ഒന്നുകിൽ ഹംസ റളിയല്ലാഹു അൻഹു അവസാനത്തെ യുദ്ധം ലോക ചരിത്രത്തിന് മനസാക്ഷിക്ക് പാഠമാവണം, അങ്ങനെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടാവണം. രണ്ട് കൈകൊണ്ടും പടപൊരുതാൻ തുടങ്ങി ഹംസ റളിയല്ലാഹു അൻഹു. മൂപ്പർ രക്ഷപ്പെടുത്താൻ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. പിൻഭാഗത്തെ വെട്ടുകൊണ്ട് ശത്രുക്കൾ പിന്തിരിഞ്ഞു. അപ്പോഴേക്ക് ഹംസ റളിയല്ലാഹു അൻഹു മറുഭാഗത്തേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവനെ വളഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്താൻ അലി റളിയല്ലാഹു അൻഹു വന്നു. അലിയാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുബൈർ റളിയല്ലാഹു അൻഹു വന്നു. ഇങ്ങനെ പരസ്പരം ഐക്യത്തോടെ പോരടിച്ചു പതറിയുത്ത ഭൂമിയിൽ വെട്ടുകൊണ്ട സഹാബത്ത് നാല് ഭാഗത്ത് ചിന്ന ഭിന്നമായി കുറെ ആൾക്കാർ ഓടിക്കഴിഞ്ഞിരുന്നു. പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവർ മാത്രമാണ് ഇപ്പൊ യുദ്ധ ഭൂമിയിൽ ഉള്ളത്. വീണ്ടും ഹംസ റളിയല്ലാഹു ഒറ്റക്കായി. സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം എന്ന് വിചാരിച്ച് നടക്കുന്ന വശി എന്ന മനുഷ്യൻ നാല് മൂന്ന് പേരുടെ അടുക്കലേക്ക് മാറി മാറി നോക്കി. പുണ്യ നബിയെ കാണാനില്ല, ചുറ്റും സഹാബത്തുണ്ട്. അലിയാരാണെങ്കിൽ പറന്നു വിട്ടാണ്, പിന്നാകെ ഹംസയാണ് ബാക്കി. ഹംസ റളിയല്ലാഹു അൻഹു നോക്കി നിന്നു. വശി റളിയല്ലാഹു അൻഹു എന്ന പിൽക്കാല ഇസ്ലാമിന്റെ നായകൻ. വശി ഒരു ഭാഗത്ത് മാറുന്നു. തന്റെ എളിയിൽ ഒളിപ്പിച്ച് വെച്ച് ആ കട
കടാറുണ്ടല്ലോ ചാട്ടുളി, അത് കയ്യിൽ ഇങ്ങനെ എടുത്തു. ഹംസ റളിയല്ലാഹുവിന്റെ ശത്രുവിന്റെ മധ്യത്തിലാണ്. ആണത്തമുള്ളവൻ പടപൊരുതാൻ ഇറങ്ങിയാൽ നെഞ്ചുദ്ധിയാണ് പുറത്തേക്ക് വരിക. ചുറ്റും നിൽക്കുന്ന ശത്രുവിന്റെ രണ്ട് കൈയിലെ വാൾ കൊണ്ട് വെട്ടിമാറ്റിയിട്ട് ഹംസ റളിയല്ലാഹുവിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട് ഇങ്ങനെ ആണായിട്ട്. അപ്പോഴും പക്ഷി അമ്പം കണ്ടിട്ട് കളഞ്ഞു. പറ്റിയിരുന്നു ചാട്ടുളി വഹ്ഷി ചാടിച്ചപ്പോൾ ലക്ഷ്യം തെറ്റാതെ പുലിയുടെ നെഞ്ചും തുളച്ചല്ലോ. നെഞ്ചത്ത് ചാട്ടുളി വന്ന് തറച്ചപ്പോ അടിപതറി ഹംസ റളിയല്ലാഹു ചെരിഞ്ഞു പോയി താഴേക്ക്. ചാടിയ നേരെ പക്ഷിയെ കണ്ടു. പക്ഷിയെ കൊല്ലാനുള്ള വ്യഗ്രതയിൽ ഹംസ റളിയല്ലാഹു വാളുമായിട്ട് നിലത്തുനിന്ന് ചാടിയ നേക്കാൾ ശത്രുവിന് അതാണ് കിട്ടേണ്ടത്. വാളുമായി ചാടിയ നിൽക്കുന്ന ഹംസ റളിയല്ലാഹു വലത് കൈക്ക് ഒരു വട്ടം കണ്ടു കൊടുത്തു. വാളോടുകൂടി വലത് കൈ മുറിഞ്ഞ് താഴേക്ക് വീണു. ഇടത്ത കൈയിലുള്ള വാള് കൊണ്ട് വെട്ടി അവനെ വെട്ടി ഹംസ റളിയല്ലാഹു. അവനെ വെട്ടുമ്പോ മറുഭാഗത്തിരിക്കുന്നവൻ ഹംസ റളിയല്ലാഹു ഇടത്ത കൈ വെട്ടി. രണ്ട് കൈയും താഴേക്ക് വീണു. മുറിഞ്ഞ് താഴേക്ക് വീണപ്പോ പ്രതികരിക്കാൻ കാലും തലയും മാത്രമാണ്. കയ്യിൽ രണ്ട് വാളുമില്ല, രണ്ട് കൈയും മുറിഞ്ഞ് താഴെ കിടക്കാണ്. ആവേശോടെ ശത്രുക്കൾ പിൻഭാഗത്തോടെ ഹംസ റളിയല്ലാഹു പിന്നെ വലത്തെ കാലും വെട്ടി. മുറിഞ്ഞു തൂങ്ങിയ കാലുമായി ഹംസ റളിയല്ലാഹു ഒറ്റ കാലിൽ നിന്നു. ആ കാലും വെട്ടിയപ്പോൾ ഒരു മഹാമനുഷ്യ യുദ്ധക്കളത്തിലേക്ക് മറിഞ്ഞു വീണു. ഹംസ റളിയല്ലാഹു യുദ്ധക്കളത്തിലേക്ക് മറിഞ്ഞു വീണപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പടപൊരുതി ഒരാളെ കൊന്ന ആവേശത്തോടെ വശിയോടെ ഹിന്ദിന്റെ അടുക്കലേക്ക്. സുഹൈമത്തിന്റെ മകൾ ഹിന്ദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹിന്ദേ സ്വാതന്ത്ര്യം കൊണ്ട നീ ഞാൻ പറഞ്ഞ മൂന്നിൽ ആരെങ്കിലും ഒരാളെ കൊന്നോ ഹംസയെ ഞാൻ ചാട്ടുളിയറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ തുപ്പിക്കളഞ്ഞു തോടിയെന്നാ പറയുന്നത്. ഓടി വന്ന് ഹിന്ദു മഹാനായ ഹംസ റളിയല്ലാഹുവിനെ കടന്ന് കടപ്പ് കണ്ടു. ശത്രുക്കൾ ഹിന്ദിനെ കണ്ടപ്പോ വഴി മാറി നിന്നു. ഹംസ റളിയല്ലാഹുവിനെ നെഞ്ചത്തവൾ കയറിയിരുന്നു. കവിളെ താഞ്ഞടിക്കാൻ തുടങ്ങി. ഹംസ റളിയല്ലാഹുവിനെപ്പോഴേക്കും ശത്രുക്കൾ വെട്ടാൻ തുടങ്ങിയിരുന്നു. ഹിന്ദിനെ കണ്ട് വഴി മാറി നിന്നപ്പോഴേക്കും ഹംസ റളിയല്ലാഹുവിനെ ശരീരം ചിന്ന ഭിന്നമാക്കിയിരുന്നവര് മഹാനായ ഹംസ റളിയല്ലാഹുവിനെ നെഞ്ചത്ത് കരിഞ്ഞിട്ട് ആ പെണ്ണ് തുഹൈമത്തിന്റെ മകൾ ഹിന്ദു പറഞ്ഞു, ഹംസേ നിന്നെ തന്നെയാണടാ എനിക്ക് കിട്ടേണ്ടത്, നിന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്. ബദർ യുദ്ധം നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പിതാവ് തുഹൈമത്തിനെ വെട്ടിക്കുന്നവൻ നീയാണ്. നിന്റെ കരൾ പറിച്ചെടുക്കാതെ ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. മഹാനായ ഹംസ റളിയല്ലാഹുവിനെ നെഞ്ചത്ത് കരിയുന്ന ആ പെണ്ണ് തന്റെ കയ്യിൽ കരഞ്ഞ കടാര കൊണ്ട് നെഞ്ചത്ത് കുത്തി അങ്ങട്ട് പിളർത്തി. എന്നിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ ഭീം വിളക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിനെ മെല്ലെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ ഹിന്ദാണ് നെഞ്ചത്തിരിക്കുന്നത്. ഹിന്ദോടെ പറഞ്ഞു, ഹിന്ദേ ഞാൻ നിനക്കൊരു സത്യം പറഞ്ഞുതരട്ടെ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരട്ടെ. നിന്റെ പിതാവ് തുഹൈമത്തുമായി ഹംസക്ക് ഒരു ശത്രുതയില്ല. ബദർ യുദ്ധക്കളത്തിൽ നിന്റെ പിതാവ് വന്നപ്പോ ഞാൻ കൊന്നിട്ടുണ്ട്. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ മതത്തെ എതിർത്തത് കൊണ്ട്, പരിശുദ്ധ മതത്തെ എതിർത്ത ഹംസക്ക് വേണ്ടിയല്ല ഇന്റുപ്പാനെ ഞാൻ കൊന്നത്, അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടിയാണ്, ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ്. നീ ഒരു കാര്യം കൂടി ഓർക്കുക, നിന്റെ പിതാവ് തുഹൈമത്ത് ആയിരം വട്ടം ജീവിച്ച് മണ്ണിലേക്ക് കടന്നു വന്നാൽ അവനെ ആയിരം വട്ടം കൊല്ല, ഹംസ തന്നെ പുനർജനിക്കുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഇല്ല ഹംസേ അതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് കുത്തി പറിച്ചു. എന്നിട്ട് അതിന്റെ അകത്ത് കയ്യം കെട്ടിട്ട് കഴുത്തിലണിഞ്ഞ് നൃത്തം അക്കളി കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞല്ലോ. കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ. ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നെഞ്ചു കുത്തി പിളർത്തിയവള് കരൾ പറിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ കരൾ അവൾ അണപ്പല്ലിൽ വെച്ച് ചവച്ചു. ചവച്ചു തുപ്പി എന്നല്ലേ നമ്മൾ ചരിത്രം പഠിച്ചത്? ചരിത്രത്തിൽ ചവച്ചു തുപ്പി എന്ന് പഠിക്കുന്നതിന് മുമ്പ് മറ്റൊന്ന് പഠിക്കാനുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പച്ചയായ കരളവൾ ചവച്ചു തിന്നാനാ നോക്കിയേ. ചവച്ചു തിന്നാൻ നോക്കുമ്പോൾ അവളുടെ തൊണ്ടക്ക് താഴേക്ക് കരളങ്ങട്ട് ഇറങ്ങിയ പിന്നെ പോണ നെജസിലേക്കാണ്. അവിടെയാണ് അള്ളാഹു തൊണ്ടക്ക് ഒരു പിടുത്തം പിടിച്ചത്. ഹിന്ദിന്റെ തൊണ്ടക്ക് അതിറക്കാൻ കഴിയാതെയാണ് അവൾ ചവച്ച് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞതെന്ന് ചരിത്രം പറയുന്നു. തുപ്പിയത് അങ്ങനെയാണ്. അപ്പോഴും ഹംസ റളിയല്ലാഹുവിന്റെ മുഖത്തൊരു വല്ലാത്ത പുഞ്ചിരിയുമായി കിടക്കാണ്. ഹംസയുടെ കരൾ പറിച്ചു കീറിയപ്പോഴും ഹംസ റളിയല്ലാഹുവിന്റെ മുഖത്തില്ല പുഞ്ചിരി മാഞ്ഞില്ല. മെല്ലെ കണ്ണു തുറന്നു. കരൾ കുത്തിപ്പറിച്ച ഹിന്ദു നെഞ്ചത്തിരിക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിന്റെ പറഞ്ഞു, ഹിന്ദു നീ നെഞ്ചത്തൊന്ന് മാറ്, കാരണം എന്റെ അടുക്കൽ പലരും വരുന്നുണ്ട്. അതെ, ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ലക്ഷക്കണക്കിന് ഹംസയുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോ സ്വർഗലോകത്തിന്റെ സുഖമായ സ്ഥലം കണ്ടിരിക്കുമ്പോ ഹംസ റളിയല്ലാഹുവിന്റെ മുഖത്ത് പുഞ്ചിരി മായ്ക്കാനാവൂല. ഹംസക്കന്ത് കണ്ണ്, ഹംസക്കന്ത് കാല്, ഹംസക്കന്ത് കരള്, ഹംസക്കന്ത് കയ്യ്, സ്വർഗത്തിലേക്ക് ഹൂർണിസായികൾ മാടി വിളിക്കുന്ന ഹംസക്ക് പിന്നെന്ത് ധുനിയാണ്? ആ പുഞ്ചിരി മായ്ക്കാൻ കഴിയാതെ എന്തിന്റെ ദേഷ്യം അടങ്ങിയില്ല. എന്ത് ഹംസ റളിയല്ലാഹുവിനെ പിന്നെ വലിച്ചു ജബൽറുമാഹത്ത് മറികട താഴ്വാരത്തേക്ക്. എന്നിട്ട് ആ പെണ്ണ് ഹംസ റളിയല്ലാഹുവിനെ പിന്നെ കൊണ്ടുപോയി കടത്തിയിട്ട് തലയുടെ അടിയിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് വലിയൊരു പാറക്കല്ല് പൊക്കി. ഹിന്ദു ചരിത്രത്തെ പറയുന്നുണ്ട് എങ്ങനെ അവൾ പൊക്കിയെടുത്തു എന്നറിയില്ല. അത്രമാത്രം വലിയൊരു കല്ല് അവൾ പൊക്കിയെടുത്തു. രണ്ട് കാലും മറുഭാഗത്തേക്ക് വെച്ച് ഒന്നപ്പുറത്തും ഒന്നിപ്പുറത്തും വെച്ച് ഹംസ റളിയല്ലാഹുവിന്റെ തലഭാഗത്തെ കല്ലും പിടിച്ചിട്ട് ഹിന്ദു കരുതുന്നു. എന്നിട്ട് പറഞ്ഞു, ഹംസേ
നീ ആണാണെങ്കിൽ ഒന്ന് കണ്ണു തുറന്നു നോക്ക്. നിന്റെ തല ചതക്കാനുള്ള കല്ലുമായാ ഞാൻ നിൽക്കുന്നത്. എഴുതിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദന്ന പെണ്ണിന്റെ ക്രൂരതാണ്ടനമേറ്റ് ഹംസ റളിയല്ലാഹു അൻഹു ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് വലിയ കല്ലുമായി നിൽക്കുന്ന ഹിന്ദിനെയാണ്. ആ കല്ല് കണ്ടപ്പോഴും ഹംസ റളിയല്ലാഹു അൻഹു പേടിച്ചില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മായാത്തൊരു പുഞ്ചിരി ഉണ്ടായത് ആ മുഖത്ത്. അത് കണ്ടപ്പോ സഹിക്കാൻ വയ്യാത്ത ആ പെണ്ണ് ആ കല്ല് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അങ്ങോട്ട് ഇട്ടപ്പോ മഹാറായ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തല അങ്ങട്ട കല്ലിനടിയിൽ ചതഞ്ഞരഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ദന്ന പെണ്ണിറങ്ങി പോകുമ്പോ ഒരു ഭാഗത്ത് ഘോരമായ യുദ്ധം നടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതൃവിന് സംഭവിച്ച ദാരുണമായ ഒരു ദുരന്തവും അറിയാത്ത പുണ്യനബി മറുഭാഗത്ത് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നു. സഹാബത്ത് പുണ്യനബിയുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത സഹാബത്ത് റസൂലിന്റെ മുന്നിൽ തന്നെ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു കാഴ്ച. പുണ്യനബിയെ കാണുന്നില്ല, പരിശുദ്ധ റസൂലിനെ കാണുന്നില്ല, അള്ളാഹു നബിയെ കാണുന്നില്ല, നബിയെ കാണുന്നില്ല എന്നുള്ള വാർത്ത പരക്കാൻ തുടങ്ങിയപ്പോ ഇന്നയൊക്കെ തലത്ത് മുഹമ്മദ ഞാൻ മുഹമ്മദിനെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ശത്രു ഓടാൻ തുടങ്ങി. റസൂലിനെ കൊല്ലപ്പെട്ടു എന്ന് കണ്ടപ്പോ ഇനി എന്ത് യുദ്ധം എന്നറിയാൻ കഴിയാതെ സഹാബത്ത് നെട്ടോട്ടം ഓടി. എല്ലാവരും നാല് ഭാഗത്തോടി. പക്വതികളായ സഹാബത്ത് റസൂലിനെ പരിധി നടന്നു. അവസാനം കണ്ടു കാണുന്നില്ല. അബു ആമിർ എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു വൃത്തികെട്ടവൻ തലേന്ന് അവരെ നിന്ന ദിവസം തലാണത് അവിടെ കുഴിച്ച വെച്ചൊരു കുഴിയുണ്ട്. അബു ആമിർ കുഴിച്ച കുഴിയിലാ പുണ്യനബി വീണ് കിടക്കണത്. ആ ചെറിയ കുഴിക്കകത്ത് വീണിട്ട് അങ്ങനെ കിടക്കാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുവഴി ഓടുമ്പോ റസൂൽ കുഴി കിടക്കണ കണ്ടു. ഇബ്നു മസ്ഊദ് ആണ് വിളിച്ചു പറഞ്ഞു, അയ്യാ അലിയേ ഓടല്ല അലിയേ, റസൂൽ ഞാൻ കിടക്കണത്. മാറി ശരം കൊടുത്തു യാനജി അല്ലാ യാനജി അല്ലാ ചീറി കല്ലും വരുന്ന നേരെ തറച്ചിടുന്ന സിന്നും അടർന്നിടുന്ന യാ റസൂലല്ലാ യാ റസൂലല്ലാ. അബു ആമിർ എന്ന ദുഷ്ടൻ കുറിച്ച കുഴിയിൽ പുണ്യനെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിക്കപ്പെടും. ശരീരമാസങ്ങളും ചോരയായിരുന്നു. എഴുന്നേറ്റ് നേരെ നിൽക്കുന്ന പുണ്യനെ പിഴ മുന്നിൽ സഹാബത്ത് ഉണ്ടായിരുന്നില്ലല്ലോ, പിടിച്ചെഴുന്നേൽപ്പിക്കല്ലേ. അപ്പോഴാണ് വൃത്തികെട്ട ഒരു ശത്രു കല്ലെടുത്തെറിഞ്ഞത്. ആ കല്ല് പുണ്യനബിയുടെ കവളത്ത് കൊണ്ടു ധരിച്ചിരുന്ന പടയങ്കിയുടെ ആണി കവളിലൂടെ തുളച്ചിട്ട് ഉള്ളിൽ കയറി പല്ലങ്ങട്ട് പൊട്ടി വായിന്ന് ചോര അങ്ങോട്ട് പോരെ നിർഗളിക്കാൻ തുടങ്ങി. ചോര ഒലിക്കാൻ തുടങ്ങി. പുണ്യനബിയുടെ ശരീരത്തിൽ ആ സകല ചോരയാണ്. അവിടെയാണ് സിനാനബിന് മാലിക് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചോരണ്ടല്ലോ, പുണ്യനബിയുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചോര സിനാനബിന് മാലിക് റളിയല്ലാഹു അൻഹു വന്ന് കുത്തിയിരുന്നിട്ട് നാവ് കൊണ്ട് നക്കി കുടിക്കാൻ തുടങ്ങി. പരിശുദ്ധ റസൂലിന്റെ ചോര തന്റെ ശരീരത്തിൽ കയറിയാൽ നരകമെനിക്ക് ഹറാമാക്കുന്ന ഉറപ്പുള്ള സിനാനബിന് മാലിക് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലിന്റെ ചോര നക്കി കുടിക്കാൻ തുടങ്ങി. വായക്കകത്ത് ചോര വന്ന് താടിയിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ സഹാബത്ത് വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാ അങ്ങ് മാറി നിൽക്ക്, അങ്ങ് മാറി നിൽക്ക്, യുദ്ധം ഞങ്ങൾ ചെയ്തോളാം, യുദ്ധം ഞങ്ങൾ ചെയ്തോളാം. ഒരു മറുപടിയും അറിയാതെ പുണ്യനബി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. പക്ഷേ ചോര വായി ഒലിച്ചു വരുന്ന കണ്ട അബൂബക്കർ സിദ്ദീഖ് സഹിക്കാനായില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഓടി വന്നുകൊണ്ട് പുണ്യനബി കെട്ടിപ്പിടിച്ചപ്പോൾ, യാ റസൂലല്ലാ എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റണില്ല, അങ്ങ് മാറി നിൽക്ക്, നിങ്ങൾ മദീനത്തേക്ക് പോ, ഞങ്ങളെക്കാൾ സ്നേഹിക്കാൻ കഴിവുള്ളവർ മദീനത്തുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. റസൂലല്ലാ മാറി നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോ അബൂബക്കറിന്റെ രണ്ട് കയ്യും പിടിച്ചിട്ട് ഇബ്നു ഖുഹാഫ എന്നെ അറിയുന്ന എന്റെ അബൂബക്കറാണ് എന്നോട് ഇത് പറയുന്നത്, എന്റെ ഒലിക്കുന്ന ചോരക്ക് പകരം ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയേക്കാൾ കൂലി എന്റെ റബ്ബ് എനിക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ. മുഹമ്മദ് ബീർ വല്ലല്ലോ അബൂബക്കറെ, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പിന്നെ മറുപടി ഒന്നും പറയാതെ അബൂബക്കർ സിദ്ദീഖ് യുദ്ധക്കളത്തിലേക്ക് വന്നു. സൂര്യസ്തമിക്കാറായി. കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിന്റെ ഒടുക്കത്തെ ഫലം പുണ്യനബിക്ക് തീർത്തും പരാജയം. അള്ളാഹു റസൂൽ പൊട്ടി പരാജയപ്പെട്ടു പോയി. സഹാബത്തിനെ പിൻവലിച്ചു പുണ്യനബി മുഹദ് മറിയുടെ മറുഭാഗത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. മുഹദ് മറിയുടെ മറുഭാഗത്തേക്ക് സഹാബത്തിനെ മാറ്റി നിർത്തി പരിശുദ്ധ റസൂൽ. അപ്പോഴാണ് പെണ്ണുങ്ങൾ ഓടി വരാൻ തുടങ്ങിയത്. ഉമ്മു അമ്മാറയും സൈബയും മുന്നിലുണ്ട്. അവർ ഓടി വന്ന് യുദ്ധക്കളത്തിലേക്ക് ഓടി വന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് വരുമ്പോ സഹദ് ബിൻ അബി വഖാസ് എന്ന ബിൽകാല ഖാദിസിയും യുദ്ധത്തിന്റെ നായകൻ ചോദിച്ചു, പെണ്ണെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ആണുങ്ങൾ തോറ്റെടുത്ത് വാള് കൊണ്ട് നമുക്ക് പണിയുണ്ടോ നോക്കാനാ വന്നത് പറഞ്ഞു. അപ്പൊ ഉമ്മൂനോട് പറഞ്ഞു, ഉമ്മു നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾ മദീനത്ത് അവസാനത്താൻ കുട്ടിയും മുഹദി യുദ്ധക്കളത്തെ മരിച്ചു വിടാലേ, നിങ്ങൾ വാളെടുത്ത് പുറത്തേക്ക് വരാമോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ നേരെ അമ്പ് വന്നു. ആ അമ്പ് തടുക്കാൻ ഉമ്മു തന്റെ നെഞ്ചു കാട്ടി. ഉമ്മു അമ്മാരുടെ ശരീരത്തിൽ അമ്പേറ്റ് 93 ആ മുറിവുകൾ ഉണ്ടായിരുന്നു. ഉമ്മു അമ്മാരുടെ യുദ്ധക്കളത്തെ ഷെയ്ദായിട്ടൊന്നുമില്ല. ആ പെണ്ണ് പിൽക്കാലത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂലിനെ കാണാൻ പോയിട്ടുണ്ട്. കാണാൻ പോയപ്പോ ചോദിച്ചു,
ജയമേകിയതും സമതല്ലാഹു സുഖശീതളം നൽകിയതല്ലാഹു ശരശയ്യയൊരുക്കിയതല്ലാഹു അല്ലാഹു അഅ്ലാ ലാഹുബുൻ 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 അത് കേട്ടപ്പോ അബൂ സുഫിയാൻ കൂട്ടനും സിപിടും കൂടി അവര് പോയി യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു. പുണ്യനബി ഈന്തപ്പന കത്തിച്ചു ഈന്തപ്പനയുടെ മട്ടൽ കത്തിച്ചു പിടിച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് കറങ്ങി വന്നു. പരിശുദ്ധ റസൂലും സഹാബത്തും ശഹീദായവരാരെന്നറിയാൻ മലമുകളിൽ നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കം പരിശുദ്ധ ചരിയൻ താഴേക്ക് എടുത്തു വെച്ചു. 69 പേരെ അവിടെ കിടത്തി, ഒരാളെ കാണുന്നില്ല, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുമില്ല, ശഹീദായി കിടക്കുന്നവരുടെ കൂട്ടത്തിലുമില്ല. അത് മഹാനായ ഹംസത്തിൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ശരീരമാണ്. പുണ്യനബി ചോദിച്ചു, എവിടെ എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ഹംസ എവിടെ? ശഹീദെന്ന് ഉറപ്പാ. അപ്പോ സഹാബത്ത് നാല് ഭാഗത്തെ വിളിച്ചു കൊണ്ട് ഇങ്ങനെ ഓടി ജബൽ റുമാത്തിന്റെ ഭാഗത്ത് പോയിട്ട് വിളിച്ചു പറഞ്ഞു. സഹാബത്ത് കരഞ്ഞോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഹംസയാണെന്ന് തോന്നുന്നു, പാറയിൽ തലയടിച്ച ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ഓടി പുണ്യനബി. അപ്പൊ ശരീരം ഇങ്ങനെ കാണുന്നുണ്ട്, തല പാറിന്റെ ഉള്ളിലാണ് കല്ലിന്റെ അടിയില. നബിയെ കല്ലം കെട്ട് മാറ്റാൻ പറഞ്ഞു. സഹാബത്തെ കല്ലം കെട്ട് ഉരുട്ടി മാറ്റുമ്പോൾ പ്രിയപ്പെട്ട തന്റെ മുഖം അങ്ങട്ട് ചതഞ്ഞരഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോഴേ പുണ്യനബി പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ വെച്ച് ആ പുണ്യനബി വിളിച്ചു പറഞ്ഞു, യാ ഹംസ സയ്യിദ് ശുഹദാ, യാ ഹംസ അല്ലാഹുവിന്റെ വിധിയാണെന്നേ. യുദ്ധത്തിന്റെ മാത്രമല്ല, എല്ലാം അവൻ തീർത്ത ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൂടി യുദ്ധത്തിൽ ശഹീദാകുന്നവരെ വിധിയാണെന്നേ, എല്ലാം അവൻ തീർത്ത പടപ്പാണെന്നേ. വിളിച്ചാൽ പോകാതെ ഒഴിവില്ലെന്നേ, വിളിച്ചാൽ പോകാതെ ഒഴിവില്ലെന്നേ,
വിധിയെ തടുക്കാൻ എന്ത് മാർഗമെന്നേ സത്യമസദുള്ള ഷഹീദായി വീണേ ഷറഫിൻ ശിരസിലും നീണം പടർന്നേ നിത്യ റസൂല് തന്റെ നയനം വാതേ നീറും വ്യഥമുത്ത് ക്ഷമിച്ചിടുന്നേ സത്യമസദുള്ള ഷഹീദായി വീണേ ഷറഫാമിട നെഞ്ചിൽ ഇണം പടർന്നേ ആ പരിശുദ്ധ ശരീരം കണ്ടപ്പോ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു സയ്യിദ് ശോദാക്കന്മാരുടെ നേതാവ് നിങ്ങളാണ് പറയുന്ന റോഡുണ്ട് അതിലേക്ക് പോകുന്ന മദീനത്തെ റോഡിന്റെ പേരതാണ് ശോദാക്കന്മാരുടെ റോഡ് അള്ളാഹു അവിടെ പോകാൻ ഭാഗ്യം നൽകട്ടെ എന്നിട്ട് വിശുദ്ധമായ ഉഹദിന്റെ മണ്ണിൽ അവരെ കബറടക്കം നടത്താൻ പുണ്യ നബി പറഞ്ഞു ഇന്ന് നമ്മൾ ഉഹദ് മണ്ണ് പോയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കബർ കല്ല് വെച്ച് മാർക്ക് ചെയ്തിട്ട് കാണുന്നു വേറൊരു കബർ അങ്ങനെ കാണുന്നുണ്ട് ഹംസ റളിയല്ലാഹു കബർ അങ്ങനെ കാണുന്നു പിന്നീട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ മലിക്ക് ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഉഹദിൽ ശക്തമായ ഒരു മഴ പെയ്തു ഉഹദ് മലയുടെ മേലെ മഴ കുത്തി ഒഴുകിയപ്പോ അന്ന് രാത്രി കുഴിച്ച കബറിന്റെ മേൽഭാഗത്തിലെ മണ്ണുകൾ ഒഴുകി മാറി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചോരപുരന്റെ ചെവിയുടെ ഒരു ഭാഗം പുറത്ത് കാണുന്നു എന്ന് രാജാവിന്റെ മുന്നിൽ അറിയിക്കപ്പെട്ടു രാജാവും പരിവാരങ്ങളും ഉഹദിന്റെ മണ്ണിലേക്ക് നടന്നു വന്നു വീണ്ടും മണ്ണിട്ട് ശരിയാക്കി ഉഹദ് മലയിൽ നിന്ന് ഒരു മഴ പെയ്ത് മണ്ണ് വെള്ളം വലിച്ചിറങ്ങിയാൽ മേൽഭാഗത്തെ മണ്ണ് മാറാതിരിക്കാൻ വേണ്ടി കൃത്യമായി ഒരു വരി കല്ല് വെച്ച് മാർക്ക് ചെയ്തതാണ് ഇന്ന് കാണുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അവിടെ പോകാനും സലാം ചെല്ലാനും അള്ളാഹു ഭാഗ്യം തരട്ടെ എന്നിട്ട് എല്ലാം ഷഹീദായി കിടക്കുന്നവരെ മുഴുവൻ മറവ് ചെയ്ത് പുണ്യനബി തിരികെ വന്നു പുണ്യനബി തിരികെ വന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരികെ വന്ന് മദീനയിലേക്ക് വരിക മദീനത്തെത്തുമ്പോ മദീനത്തെ ജനങ്ങൾ മുഴുവൻ കരയാണ് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഒരു വിവരം അറിയിച്ചാൽ ഞങ്ങൾ വാളുമെടുത്ത് അങ്ങോട്ട് വരുമായിരുന്നല്ലോ അപ്പൊ പറഞ്ഞു സഹാബത്തെ എന്റെ വാക്ക് തൽക്കാലം അംഗീകരിക്കാത്ത മല ഇറങ്ങി വന്നവരാണ് ഈ പരാജയത്തിന്റെ കാരണക്കാർ പെട്ടെന്ന് നബി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അലിയാരോട് കൊടിയെടുക്കാൻ പറഞ്ഞു യുദ്ധം യുദ്ധം കഴിഞ്ഞിട്ടില്ല വന്നോളൂ യുദ്ധക്കളത്തിൽ എന്റെ കൂടെ അവസാന ഘട്ടം വരെ പിടിച്ചു നിന്നവർ മാത്രം വന്നാൽ മതി ആരും വരരുത് അത് പറഞ്ഞു പുണ്യ നബി മുന്നിലും അതിന്റെ മുന്നിൽ കൊടി പിടിച്ച അലിയാർ തങ്ങളും ഞാൻ ഓടുകയായിരുന്നു പുണ്യ നബി നടക്കുകയായിരുന്നു പക്ഷെ അത്രമാത്രം സ്പീഡിലാ റസൂൽ തന്നെ നടത്തും മുന്നിൽ ആലിയും പതാക കൈ പിടിച്ചെന്തെന്നുള്ള തരം മുന്നിൽ സത്യനബീ ചുള്ള കാര്യം ശരീരന്നി അബു ഉസ്സയ്യന കവിയെ കണ്ടു പിടിച്ചവ നേരം ആ പോതി കാലിൽ വീണു കിടന്നവൻ ആംഗ്യം നബി കാട്ടിയുള്ള നേരം ഒരു വാളി തീർത്തു അവൻ തന്റെ കാര്യമൊന്നാൽ അവർ ചേരി മക്കയുടെ ഭാഗത്തേക്കാണ് പുണ്യ നബി നടക്കുന്നത് ഹംറാവുൽ അസദ് എന്നൊരു സ്ഥലത്തെത്തി അതൊരു കവിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കുറ്റിക്കാട് പിടിച്ച സ്ഥലമാണ് അവിടുത്തെ റസൂൽ പറഞ്ഞു ആരെങ്കിലും എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കുന്നു സഹാബത്ത് നാല് ഭാഗം പരിധി രാത്രിയാണ് വെളിച്ചം കൊണ്ട് പരിധി അപ്പൊ രണ്ടുപേരും കുറ്റിക്കാട്ട് ഒളിച്ചിരിക്കുന്ന കണ്ടു അവരെ പിടിച്ചു പക്ഷെ ഒരാൾ ഓടിക്കളഞ്ഞു പിടിക്കപ്പെട്ടവൻ അബൂസയാണ് അബൂസ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികളുടെ പാട്ടുകാരനാണ് ബദറിൽ അവർ പാട്ടുപാടി റസൂലിനെ പാട്ടുപാടിയപ്പോ പിടിച്ചിട്ട് കിട്ടിയതാ പിന്നെ ഒരു കവിയായതുകൊണ്ട് പരിഗണിച്ച് വെറുതെ വിട്ടു ഇനി ഒരിക്കലും റസൂലിനെ എതിർക്കാൻ വരില്ല എന്ന് പറഞ്ഞു പറഞ്ഞുവിട്ടതാണ് അവനാണ് ഉഹദിലും വന്നത് അവനെ പിടിച്ചു കെട്ടി പുണ്യ നബി ചോദിച്ചു എന്നോട് ബദറിൽ പങ്കെടുത്ത പൈനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞതല്ലേ അവൻ പറഞ്ഞു അബൂ സുഫിയാൻ നിർബന്ധിച്ചിട്ട് വന്നതാ ഞാൻ മുമ്പിൽ കയറി പാട്ടൊന്നും പാടിയിട്ടില്ല അങ്ങാണ്ട് ബാക്കിലിരുന്നതാണ് അപ്പൊ ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചു നിങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനാണ് ശത്രുക്കൾ ഇവിടെ ശത്രുക്കൾ ഈ മലയുടെ മറുഭാഗത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്താണ് അവരുടെ പരിപാടി നിങ്ങളൊക്കെ യുദ്ധക്കൾ തിരിച്ചു വന്ന് തളർന്ന് കിടന്നാൽ മദീന വന്നിട്ട് അക്രമിച്ച് തകർക്കാനാണ് അവരുടെ പരിപാടി ഇത് അറിഞ്ഞിട്ട് വഹി കിട്ടിട്ടു വന്നത് അത് പറഞ്ഞപ്പോ അബൂസയെ കൊല്ലാൻ പുണ്യനബി കൽപ്പിച്ചു
ആവർത്തിക്കട്ടവൻ സഹാബത്ത് കൊന്നു. എന്നാൽ രക്ഷപ്പെട്ടോടിയവൻ അബൂ സുഫിയാന്റെ അടുത്ത് നട്ടപ്പാതിരാക്ക പോയിട്ട് വിളിച്ചു പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങൾ വിചാരിച്ച പോലെ വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ആളല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു ശത്രു സൈന്യവുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അബൂ ഹസനെ പിടിച്ചിട്ടുണ്ട്, രഹസ്യം ചോർത്തുന്നുണ്ട്, രക്ഷ വേണം കൂടിക്കോന്നോർ. അബൂ സുഫിയാൻ നട്ടപ്പാതിരാക്ക ഉറങ്ങുന്നവരെ പിടിച്ചു ഉണർത്തി പറഞ്ഞു, ഇനി മദീനെ ആക്രമിക്കണ്ട, അവരെ നമ്മളെക്കാൾ ശക്തവന്മാരാണ്, അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, പിന്നെ കിട്ടിയ ജയം കൂടി ഇല്ലാണ്ടാവും, അതുകൊണ്ട് വിട്ടോന്ന് പറഞ്ഞു. ഈ അബൂ ഹസ കാട്ടിക്കൊടുത്ത മലഞ്ചെരുവിലേക്ക് പുണ്യനബി നടന്നു വരുമ്പോഴേക്ക് അബൂ സുഫിയാനും സംഘം ആ മലഞ്ചെരു വിട്ടിട്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. മക്കത്ത് ആഘോഷമാണ്, അവരുടെ വിജയം ആഘോഷിക്കുന്നു. മദീനത്ത് വല്ലാത്തൊരു വേദനയാണ്, കാരണം ഉഹദിന്റെ യുദ്ധഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് മലയിൽ നിന്ന് ഇറങ്ങി വന്നവർ ആ പരാജയത്തിന് കാരണക്കാരായ കാരണത്താൽ എല്ലാവരും സങ്കടത്തിലാണ്. അപ്പൊ പുണ്യനബി പറഞ്ഞു, ആരും സങ്കടപ്പെടണ്ട, ഈ പരാജയം നമുക്ക് ഇനിയുള്ള വിജയത്തിന്റെ നിദാനമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ഉഹദ് യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്ത ഏറിയ പങ്കും ഖാലിദ് ബിൻ വലീദ്, അബൂ സുഫിയാൻ, ഇക്രിമ, ഹിന്ദ്, ബശി ഇവരെല്ലാം ഇവരൊക്കെ പിന്നീട് മുസ്ലിങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ നിന്ന് നമ്മൾ ഒരു ചരിത്രം പഠിക്കണം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉത്തമ റസൂലിന്റെ വാക്കും ശ്രവിച്ചിട്ട് അപ്പടി ജീവിതം മുന്നോട്ടെന്ന്, അപ്പടി ജീവിതം മുന്നോട്ടെന്ന്. സച്ചരിതരായ നേതാക്കന്മാരുടെ, മഹത്വക്കളായ മുൻഗാമികളുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആര് എതിർ പ്രവർത്തിച്ചപ്പോ അവർ നാശത്തിന്റെ വക്കിലേക്ക് പൂപ്പുകുത്തും എന്ന വലിയൊരു ചരിത്രത്തെ, സത്യത്തെ നമ്മൾ പഠിച്ചെടുക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൻ നയിച്ച, അള്ളാഹുവിന്റെ വിശുദ്ധരായ ഔലിയാക്കന്മാർ നയിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിൽ നിന്ന് പിൻപറ്റിയവരാണ് നമ്മൾ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടിയുറച്ച് ജീവിക്കുവാനും അവരെ പിൻപറ്റി ജീവിക്കുവാനും ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പുണ്യനബിയിൽ നിന്ന് നല്ലത് മാത്രം പഠിച്ചെടുത്ത സഹാബത്ത് അല്പം ഒരു ധാരണാപിശക് കൊണ്ട് ഉഹദ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നബിയുടെ വാക്കുകൾ അംഗീകരിച്ചില്ലെങ്കിൽ സമൂഹമേ നിങ്ങൾക്ക് പരാജയമുണ്ടാകുമെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉഹദിന്റെ മണ്ണിൽ അള്ളാഹു റസൂലിനെ തന്നെ പരാജയപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ വിസ്മയകരമായ ഒരു അന്തരീക്ഷം. അതുകൊണ്ട് നമ്മൾ അറിയണം, പുണ്യനബിയെ പിൻപറ്റാൻ, അള്ളാഹുബിൻ റസൂലിനെ പിൻപറ്റാൻ, എല്ലാ അർത്ഥത്തിലും പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉഹദ് യുദ്ധത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം സഹാബത്തിനെ സ്നേഹിക്കുക, പുണ്യനബിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നത് തന്നെയാണ്. ആ വലിയ പാഠം പഠിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു സഹാബത്തിന്റെ ആ മഹത്തായ മഹദ് ഫദ്ലി കൊണ്ട് അള്ളാഹു നമ്മളെയും നന്നാക്കി തെരുമാറാകട്ടെ. അവരൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഉഹദിന്റെ കഥ പറഞ്ഞ വേദിയാണിത്. ശുഹദാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബലാൽ മുസീബത്തുകളും നീക്കി തെരുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിലും അള്ളാഹു നമ്മെയും സമുദായത്തെയും കാത്ത് രക്ഷപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തെ ആകെ രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ.